من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فلا مضل له ومن يضلل فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. صدق الله العظيم. ഈ പരിപാടിയുടെ അധ്യക്ഷപദം വഹിച്ചിരിക്കുന്ന റിയാസ് മുഴുവിനും പ്രിയങ്കരനായ ഹസൻ മുസ്ലിയാർ, ആദരണീയനായ സ്ഥലം ഖത്തീബ് സദഖത്തുള്ള സുഹൃദി, ആദരണീയനായ അയ്യൂബ് മുസ്ലിയാർ, ബഹുമാന്യനായ നജീബ് തങ്ങൾ, ആരണ്യനായ ഈ പരിപാടിയുടെ സ്വാഗത സംഘം കൺവീനർ സുബൈർ സാഹിബ് എന്നിടത്ത്, കെ കെ സയ്യിദ് മുഹമ്മദ് സാഹിബ് സ്വാഗത സംഘം ചെയർമാൻ, കെ അഷ്റഫ് സാഹിബ് കോർഡിനേറ്റർ, കെ എസ് ലത്തീഫ് സാഹിബ്, ബഹുമാന്യനായ മുഹമ്മദ് കോനക്കാട്ട്, പ്രിയങ്കരനായ ഫഹദ് സാഹിബ് ഉൾപ്പെടെയുള്ള ആദരണീയരായ ഉമറാക്കളെ, ഉലമാക്കളെ, അനുഗ്രഹീതമായ ഈ വൈജ്ഞാനിക സദസ്സിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാന്യരായ കാരണവന്മാരെ, എന്റെ പ്രിയപ്പെട്ട സ്നേഹസമ്പന്നരായ യുവ സുഹൃത്തുക്കളെ, എന്റെ വാത്സല്യനിധികളായ ഉമ്മമാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, കൊടുങ്ങല്ലൂർ വേക്കോട് മഹല്ല് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഒരു പരിപാടിയിലാണ് നാം സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം, ഇങ്ങനെ ഒരു ആശയ വിശദീകരണം അനിവാര്യമായ ഒരു സാഹചര്യത്തിൽ തീർത്തും സദുദ്ദേശ്യപരമായി മാത്രം സംഘടിപ്പിക്കപ്പെട്ടതാണ്. ഈ മഹല്ല് ജമാഅത്തിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ നൂറ്റാണ്ടുകളായി അംഗീകരിച്ച് ആചരിച്ചു വരുന്ന ആളുകളാണ്. പുതിയ ചില ചിതറിയ ചിന്തകൾ നമ്മുടെ നാട്ടിൽ ഉത്ഭവിച്ചോ എന്നൊരു സംശയം, എന്ന് മാത്രമല്ല അതിനുവേണ്ടി തീവ്രയത്നം നടത്തി നമ്മുടെ ചെറുപ്പക്കാരെ ആശയക്കുഴപ്പത്തിൽ അകപ്പെടുത്താൻ ചില സഹോദരങ്ങൾ നിരന്തരമായ ശ്രമം നടത്തിയപ്പോൾ നമ്മുടെ സഹോദരന്മാർക്കും സഹോദരിമാർക്കും ഈ പുതിയ നമുക്കിടയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആശയത്തിൽ കഴമ്പുണ്ടോ, അതല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യമായി അംഗീകരിച്ചു വരുന്ന മാർഗമാണോ ശരിയെന്ന് ഒരു വിശദീകരണം സാന്ദർഭികമായിരിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ പ്രദേശവാസികൾ ഒന്നടങ്കം ഇങ്ങനെ പരിപാടി സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്നത്. ആത്മാർത്ഥമായി ഞാൻ അവരെ അഭിനന്ദിക്കുന്നു. കരുണാവാരിധിയായ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ ദയാലുവാണ്, സ്നേഹത്തിന്റെ മൂർത്തിമൽ ഭാവമാണ്. ഈ സാധുക്കളായ നമ്മുടെ വക്കിൽ നിന്ന് നമ്മുടെ നല്ല നീയത്തുകൊണ്ട്
ഞങ്ങളുടെ ആഖിറത്തിൽ നമുക്ക് ഏറെ പ്രയോജനം ചെയ്യുന്ന ഒരു വലിയ അമലായി കബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ. ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗമാണല്ലോ നമ്മൾ കാലങ്ങളായി പിന്തുടരുന്നത്. ഈ മാർഗത്തു നിന്ന് വ്യത്യസ്തമായി അല്ല മുജാഹിദ് ആശയമാണ് ശരി എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടാണ് നിരന്തരമായ ചില പ്രചരണങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ആമുഖമായി ശ്രദ്ധയിൽപ്പെടുത്തുന്നു, ഈ പ്രദേശത്തുള്ളവരോ അല്ലെങ്കിൽ പരിസര പ്രദേശങ്ങളിൽ നിന്ന് കടന്നു വന്നവരോ ആയ മുജാഹിദ് പ്രസ്ഥാനവുമായി ആദർശ ബന്ധമുള്ള, അത് ശരിയാണെന്ന് വിശ്വസിക്കുന്ന സുഹൃത്തുക്കളെ ഞാൻ ഈ സദസ്സിലേക്ക് ആമുഖമായി സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾക്കിവിടെ പറയുന്നത് കേൾക്കാം, ഇവിടെ ഇരിക്കാം, നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. കാരണം ഇത് അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. നമ്മൾ ഈ ജീവിതം ഇന്നല്ലെങ്കിൽ നാളെ വളരെ വേഗം അവസാനിച്ചു പോകും. നമ്മുടെ ജീവിതം അപ്പുറത്താണ്. അപ്പുറത്ത് നമ്മുടെ ജീവിതം വിജയകരമാകണമെങ്കിൽ അള്ളാഹുവിന്റെ ദീനിന്റെ നേർമാർഗം നമ്മൾ ഉൾക്കൊള്ളണം, അതിൽ നിന്ന് ഉറച്ചു നിൽക്കണം. ആ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാനും പഠിക്കാനും കഴിവും ബുദ്ധിയും ശേഷിയൊക്കെ നമുക്കുണ്ട്, അള്ളാഹു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഏതെങ്കിലും പശ്ചാത്തലത്തിൽ സാഹചര്യങ്ങൾ കൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയമാണ് ശരിയെന്ന് ധരിച്ചു വച്ച സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഒരു വാശിക്ക് വേണ്ടി നിൽക്കാതെ നമ്മൾ റിക്കാർഡ് ചെയ്യണം, മൗലവിക്ക് കൈമാറണം എന്നൊക്കെ വിചാരിക്കുന്നതിന് പകരം അതൊക്കെ ചെയ്തോ, പക്ഷെ നിങ്ങൾ അള്ളാഹുവിനെ വിചാരിച്ച് ഇവിടെ പറയുന്ന ഖുർആന, ഇവിടെ പറയുന്ന ഹദീസ, ഇവിടെ പറയുന്ന ദീനിന്റെ പ്രമാണങ്ങളാണ് നിങ്ങൾ കേട്ടോ, നിങ്ങൾ 14 നൂറ്റാണ്ടുകാലം കേരളീയ മുസ്ലിം സമൂഹം അംഗീകരിച്ച് ആചരിച്ച് വിശ്വസിച്ചു വരുന്ന വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാന കർമ്മങ്ങളും ഒരു സുപ്രഭാതത്തിൽ നമ്മൾ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ട് നമുക്ക് മനസ്സിന് മാറ്റം വന്നെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് ഖുർആനും ഹദീസും ആ പാരമ്പര്യമായ മാർഗത്തെ ശരിവെച്ചുകൊണ്ട് വിശദീകരിച്ച് കേട്ടുകൂടാ? നിങ്ങൾ കേൾക്കുമെന്ന പ്രത്യാശ എനിക്കുണ്ട്. ഇവിടെ വന്നിരിക്കണം, കേൾക്കണം, സംശയമുണ്ടെങ്കിൽ ചോദിക്കണം, തീർക്കണം. ഇത് ഇന്ന് മാത്രമല്ല, തുടരണം. സത്യം കണ്ടെത്തുന്നവരെ നിങ്ങൾ മുന്നോട്ട് പോകണം. അന്ധമായി ഒരു മൗലവിയും പറയുന്നത് ഉൾക്കൊള്ളേണ്ട ആളുകളല്ല നമ്മൾ. അതുകൊണ്ട് തന്നെ ഒരിക്കൽ കൂടി അത്തരം സുഹൃത്തുക്കളെ ഞാൻ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. നിങ്ങൾ മനസ്സറിഞ്ഞ് കാര്യങ്ങൾ കേൾക്കുക, അന്ധമായി ഇതിനുള്ള എതിർപ്പ് മാറ്റിവെക്കുക. കേട്ടിട്ട് മനസ്സറിഞ്ഞ് ചോദിച്ചോ, ആവശ്യത്തിന് വേണ്ടി ചോദിച്ചോ, വാശിക്ക് വേണ്ടി ചോദ്യം ആവശ്യമില്ല. ആത്മാർത്ഥമായി ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾക്ക് ഒരിക്കലും നിങ്ങളെ അപഹസിക്കാതെ, നിങ്ങളെ നിന്ദിക്കാതെ, നിങ്ങളെ മാനിക്കാത്ത ഒരു സമീപനവും ഈ ഭാഗത്തിൽ ഉണ്ടാകില്ല. മാന്യമായി നമുക്ക് സംശയ നിവാരണം വരുത്താം. അതുകൊണ്ട് നിങ്ങൾ സദസ്സിൽ സ്നേഹപൂർവ്വം ഇരിക്കണമെന്ന് ഒരിക്കൽ കൂടി വിനയപൂർവ്വം അപേക്ഷിക്കട്ടെ, അഭ്യർത്ഥിക്കട്ടെ. എനിക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ആമുഖമായി പറയാനുള്ളത്, നമ്മൾ അംഗീകരിച്ചു വരുന്ന മാർഗം ഏതാണ്, ആ മാർഗം ശരിയാണോ എന്ന്. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഇസ്ലാം ദീൻ മാത്രമാണ് സത്യം, ഇക്കാര്യത്തിൽ ഒരു തർക്കമല്ല. അത് കൂടുതൽ കാര്യങ്ങൾ ചിന്തിക്കുകയും പഠിക്കുകയും ആലോചിക്കുകയും അവലോകനം ചെയ്യുകയും ചെയ്യുന്ന, കാര്യങ്ങൾ നിഷ്പക്ഷമായി വിലയിരുത്തുന്ന പാശ്ചാത്യ രാജ്യങ്ങളിൽ പോലും ആളുകൾ നെറ്റിലൂടെയും മറ്റും ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച് ഇസ്ലാമിലേക്ക് ഇന്ന് ഒഴുകിക്കൊണ്ടിരിക്കുക, ആളുകൾ ഇസ്ലാം പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുക. ആ ഇസ്ലാമാണ് സത്യമെന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും തർക്കമില്ല. പക്ഷെ ആ ഇസ്ലാമിന്റെ പേരിൽ ഇന്ന് മുജാഹിദിനെ പോലുള്ള പുതിയ പുതിയ ചില കക്ഷികൾ നമുക്കിടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കക്ഷികൾ ഉന്നയിക്കുന്ന പുതിയ ആശയങ്ങളാണോ ശരി, അതല്ലെങ്കിൽ നമ്മൾ നൂറ്റാണ്ടുകളായി പിന്തുടർന്നു വരുന്ന ആശയങ്ങളാണോ ശരി, ഇതാണ് നമ്മുടെ ആമുഖമായി നമ്മുടെ ചർച്ചാ വിഷയം. നമ്മൾ പാരമ്പര്യമായി പൈതൃകമായി അംഗീകരിച്ച് ആചരിച്ചു വരുന്ന മാർഗം അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗമാണെന്ന് വിശദീകരിച്ചു. എന്താണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ? എന്റെ പ്രിയപ്പെട്ട ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആമുഖമായി അത് വിശദീകരിക്കുന്നത് നന്നായിരിക്കുമെന്ന് ഞാൻ വിലയിരുത്തുന്നു. പ്രത്യേകിച്ചും എന്റെ മുന്നിലിരിക്കുന്ന ഈ ചെറുപ്പക്കാർ, ഇന്നത്തെ ചെറുപ്പക്കാർ എന്ന് പറയുമ്പോൾ കാര്യങ്ങൾ നന്നായി അവലോകനം ചെയ്യാനും വിലയിരുത്താനും കഴിയുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അവരുടെ മുമ്പിൽ പറയട്ടെ,
എന്താണ് ഈ സുന്നത്ത് ജമാഅത്ത്, എന്താണ് നമ്മുടെ ഈ പൂർവിക മാർഗത്തിന്റെ പ്രത്യേകത? എന്റെ പ്രിയപ്പെട്ടവരെ, ദീനുൽ ഇസ്ലാം എന്ന ഒരു മതത്തെ പോലെയും അല്ല ഇത്. അള്ളാഹുവിന്റെ മതമാണെന്ന് സൂചിപ്പിച്ചല്ലോ. അതുകൊണ്ട് തന്നെ ഈ മതത്തിന്റെ നിയമങ്ങൾ മുഴുവൻ കണിശമായി കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. എല്ലാം ഒന്നും കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ ചെയ്യേണ്ട കാര്യം ഇവിടെയില്ല. എല്ലാം വളരെ വ്യക്തമായി, സ്പഷ്ടമായി, സുവ്യക്തമായി രേഖപ്പെടുത്തി വച്ച കിതാബുകൾ നമുക്കുണ്ട്. നമ്മുടെ ഈ നിയമങ്ങളുടെ, ഈ മസ്അലകളുടെ, നമ്മുടെ ഈ ചട്ടങ്ങളുടെ, ഈ വ്യവസ്ഥകളുടെ ഒക്കെ അടിസ്ഥാനം വിശുദ്ധ ഖുർആനും തിരുസുന്നത്താണ്. ഒന്ന് ഖുർആന്, ഒന്ന് സുന്നത്ത്. ഖുർആൻ എന്നുള്ള നമുക്കൊക്കെ അറിയാം, എല്ലാറ്റിന്റെയും അടിസ്ഥാനം ഖുർആനുണ്ട്. രണ്ടാമത്തെ ഹദീസ് സുന്നത്ത്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയുന്ന സുന്നത്തുണ്ട്, നിസ്കരിക്കുമ്പോൾ തല മറയ്ക്കുന്ന സുന്നത്താ, പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ വലത് കാലം എടുത്തു വെക്കുന്ന സുന്നത്താ, നമ്മൾ ടോയ്ലറ്റിൽ പോകുമ്പോൾ ഇടത് കാലം മുന്നിൽ വെക്കുന്ന സുന്നത്താ. അത് ആ സുന്നത്തല്ല ഇവിടെ ഉദ്ദേശം. അത് ചെയ്താൽ പുണ്യം കിട്ടും, ഇല്ലെങ്കിൽ ശിക്ഷയില്ല എന്ന അർത്ഥത്തിലുള്ള ഒരു പദപ്രയോഗമാണ്. ഇവിടെ സുന്നത്ത് എന്ന് പറഞ്ഞാൽ പ്രമാണമായ സുന്നത്ത്, കൃത്യമായി മലയാളത്തിൽ പറഞ്ഞ നബി വചനം എന്ന് പറയാം. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ അഖ്വാലുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ അഫ്ആലുഹു വ തക്രീറാതുഹു. നമ്മുടെ ആദരണീയനായ മാതൃകാ പുരുഷനായ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തൊക്കെ പറഞ്ഞോ ആ പറഞ്ഞത് മുഴുവൻ, എന്തൊക്കെ ചെയ്ത് മാതൃക കാണിച്ചെന്നോ ആ ചെയ്തത് മുഴുവൻ, ചെയ്യണമെന്നില്ല പറയണമില്ല, തങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ചൊരാൾ ചെയ്തു, തങ്ങൾ മൗനസമ്മതം കൊടുത്തു, എതിർത്തില്ല, മൗനാനുവാദം, അതുൾപ്പെടെയുള്ള പ്രവാചക ജീവിത മാതൃക, അത് സുന്ദരമായി ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട് ഹദീസ് എന്നാ പറയാ, നബിവചനങ്ങൾ എന്ന് പറയാം. ഈ ഖുർആനും ഹദീസുമാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന ആധാരങ്ങൾ. ഈ കാര്യത്തിൽ സുന്നിക്ക് തർക്കല്ല, മുജാഹിദിലെ ഒരു ഗ്രൂപ്പിന് തർക്കല്ല, ജമാഅത്ത് ഇസ്ലാമിക്ക് തർക്കല്ല, ഖുർആൻ സുന്നത്ത് സൊസൈറ്റി നമ്മൾ ചേകുന്ന ഒരു പ്രസ്ഥാനത്ത് ആ പ്രസ്ഥാനത്തിന് തർക്കല്ല, ഈ തബ്ലീഗ് ജമാഅത്തിന് തർക്കല്ല, കാദിയാനി പ്രസ്ഥാനത്തിന് പോലും പ്രത്യക്ഷത്തിൽ തർക്കല്ല, ലോകത്തെ അഖില കക്ഷികൾക്കും ഈ വിഷയത്തിൽ തർക്കമില്ല. എല്ലാ വിഭാഗവും അഹ്ലെ ഖുർആൻ എന്ന് പറയുന്ന ഒരു കക്ഷി ഒഴിച്ച് ലോകത്തെ മുസ്ലിം ജനസമൂഹം മൊത്തം അംഗീകരിക്കുന്നു ഇസ്ലാം ദീനിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ്. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും, പക്ഷെ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും എന്ന് പറയുമ്പോൾ അത് കണിശമായി ഖുർആനും ഹദീസിനും പറഞ്ഞിട്ടാണ് പ്രമാണം. എത്രത്തോളം വെച്ചാൽ നബി തങ്ങൾ പറഞ്ഞു അമ്രൈൻ ലൻ തദില്ലു മാ തമസ്സക്തു ബിഹിമാ കിതാബുല്ലാഹി വ സുന്നത്തു റസൂലിഹി, രണ്ട് കാര്യങ്ങൾ നിങ്ങളിൽ ഞാൻ ഇട്ടേച്ചു പോകുന്നു, അത് രണ്ട് മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ വഴി തെറ്റുന്ന പ്രശ്നമേയില്ല. ഒന്ന് കിതാബുല്ലാഹ്, അള്ളാഹുവിന്റെ വിശുദ്ധ ഗ്രന്ഥമായ ഖുർആൻ, വ സുന്നത്തു റസൂലിഹി, മറ്റൊന്ന് പ്രവാചകരുടെ ചര്യ, പ്രവാചക ജീവിത ചര്യ എന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുത്ത് മുഹമ്മദ് മുസ്തഫ. ഈ രണ്ടെണ്ണമാണ് നമ്മുടെ പ്രമാണങ്ങൾ. ഈ രണ്ട് പ്രമാണങ്ങൾ നിങ്ങളിൽ ഞാൻ ഇട്ടേച്ചു പോകുന്നു എന്നാ പ്രവാചക തിരുമേനി പറഞ്ഞത്. തറക്തു ഫീക്കും നിങ്ങളിൽ, നിങ്ങളിൽ എന്ന് പറഞ്ഞാൽ ആരിലാണത്? നബി തങ്ങളുടെ അഭിസംബോധന സ്വഹാബത്ത, ഒരു ലക്ഷത്തിൽ പറഞ്ഞ സ്വഹാബി വരുന്നവർ, എന്റെ സ്വഹാബത്തെ ഖുർആനും സുന്നത്തും നിങ്ങളിൽ ഞാൻ ഉപേക്ഷിച്ചു പോകുന്നു. അപ്പൊ ആ ഖുർആന്റെ സമ്പൂർണമായ ജീവിത പ്രായോഗിക രൂപം, സുന്നത്തിന്റെ സമ്പൂർണമായ പ്രാക്ടിക്കൽ രൂപം എവിടെയാണ്? അത് പുസ്തകത്തിലല്ല, എന്റെ സ്വഹാബത്തെ നിങ്ങളിൽ ഞാൻ ഉപേക്ഷിച്ചു പോകുന്നു. സ്വഹാബത്ത് നമുക്ക് ആ മാതൃക ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ സത്യമായി ഖുർആനും സുന്നത്തും എവിടെയാണുള്ളത്? ആ ഖുർആനും സുന്നത്തും ഫീക്കും, എന്റെ സ്വഹാബത്തെ നിങ്ങളിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചക തിരുമേനി നമ്മളോട് വിടവാങ്ങി. അത് രണ്ടും മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ വഴി തെറ്റുന്ന പ്രശ്നമായി ഇല്ലെന്ന് വസ്തുനിഷ്ഠമായി പറയുകയും ചെയ്തു. ഇതാണ് ഖുർആനും സുന്നത്തും. ഈ ഖുർആനും സുന്നത്തും പ്രത്യക്ഷ നബി തങ്ങൾ അവിടെ തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് വേണ്ടി ഖുർആനും ഹദീസും രണ്ട് ഗ്രന്ഥം ഞാൻ ഇവിടെ വെച്ചു പോയിന്നല്ല, ഈ ഖുർആനും സുന്നത്തും ഞാൻ എന്റെ സ്വഹാബത്തെ നിങ്ങളിൽ, എന്റെ സ്വഹാബത്തിന്റെ ജീവിതത്തിൽ നിങ്ങളിൽ ഞാൻ നിങ്ങൾക്ക് ഉപേക്ഷിച്ചിരുന്നു. ശരിക്കും നബി തങ്ങൾ സ്വഹാബത്തിലൂടെ നടപ്പാക്കി കാണിച്ചു തന്ന് ഒരു മാതൃകാ യോഗ്യരായ ആദ്യത്തെ ഏറ്റവും നല്ല തലമുറ ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന, അതനുസരിച്ച് ഫത്വ കൊടുക്കാൻ കഴിയുള്ള യോഗ്യരായ ഒരു തലമുറയെ നമുക്ക് സമർപ്പിച്ചുകൊണ്ടാണ് പ്രവാചക തിരുമേനി നമ്മോട് ഇവിടെ വാങ്ങിയത്. അപ്പൊ ആ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും നമുക്ക് അംഗീകരിക്കണമെങ്കിൽ, നമുക്ക് കിട്ടണമെങ്കിൽ, നമുക്ക് ഉൾക്കൊള്ളണമെങ്കിൽ, അതിന്റെ മതവിധികൾ ലഭിക്കണമെങ്കിൽ ഈ സ്വഹാബത്തിനെ അവലംബിക്കണം. കാരണം എവിടെയാണ് ഖുർആൻ ഉള്ളത്? സ്വഹാബത്തിലാണ്. എവിടെയാണ് ഹദീസ് ഉള്ളത്? സ്വഹാബത്തിലാണ്. അപ്പൊ സ്വഹാബത്ത് എങ്ങനെ ജീവിച്ചു? സ്വഹാബത്ത് എന്തൊക്കെ ഫത്വകൾ കൊടുത്തു?
സ്വഹാബത്ത് എന്തൊക്കെ വിശദീകരണങ്ങൾ മസ്കാരകൾ നൽകി, ആ സ്വഹാബത്തിന്റെ മസ്കാരകൾ, സ്വഹാബത്തിന്റെ വിശദീകരണങ്ങൾ, സ്വഹാബത്തിന്റെ ജീവിത രീതികൾ, അതാണ് ഖുർആന്റെയും സുന്നത്തിന്റെയും പൂർണ്ണമാരൂപം. ഈ സ്വഹാബത്തിന്റെ വിഷയത്തിൽ നമുക്ക് എന്തെങ്കിലും മോശക്കാരാണെന്നൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ അവരെ നമുക്ക് സ്വീകരിക്കാൻ പറ്റൂല. പക്ഷെ അതൊക്കെ വളരെ കൃത്യമായിട്ട് വ്യവസ്ഥാപിതമായിട്ട് ആ പടച്ച റബ്ബ് സംവിധാനിച്ചത്. ആ ഖുർആൻ സുന്നത്തും 23 വർഷക്കാരെ കൊണ്ട് പ്രവാചകത്വം ജീവിതത്തിൽ അത് കൃത്യമായി പഠിപ്പിച്ച് ബോധ്യപ്പെടുത്തി അതനുസരിച്ച് ജീവിക്കുന്ന ഒരു തലമുറയെ വാർത്തെടുത്താ പറയുന്നത് സ്വഹാബത്തെ നിങ്ങൾ ഞാൻ ഇത് ഉപേക്ഷിച്ചു പോകുകയാണ്. ആ സ്വഹാബത്താകട്ടെ നമ്മളെ പോലുള്ള ആളുകളെല്ലാം 100% വിശ്വസ്തർ, എല്ലാവരും സ്വർഗക്കാർ. ഇസ്ലാമിലേക്ക് ആദ്യ കാലത്ത് കടന്നു വന്ന സഹമുഹാജിറുകളും അൻസാറുകളുമായ സഹാദൂരന്മാർ, ആ സ്വഹാബത്ത് മാത്രമല്ല സ്വഹാബത്തിന് നല്ലതിൽ പിൻപറ്റിയ സകലമാന ആളുകളും, അവരെ കുറിച്ച് സ്വഹാബത്തിനെ കുറിച്ച് എന്താ ഖുർആൻ പറഞ്ഞത്? അള്ളാഹുവിന് പൂർണ്ണമായും അവരിഷ്ടമാണ്. വറദുവാൻ സ്വഹാബത്തിന് അള്ളാഹനെയും ഇഷ്ടമാണ്, അവർക്ക് മുഴുവൻ സ്വർഗമാണെന്ന് വിശുദ്ധ ഖുർആൻ. അപ്പൊ ഈ സ്വഹാബത്തിനെ സംശയിക്കാതിരിക്കാൻ പടച്ചോ നേരിട്ട് അവർക്ക് സാക്ഷ്യം സത്യപ്പെട്ട് ചെയ്യ, ഇവരും തല്ലവര, ഇവരൊക്കെ സ്വർഗക്കാരാണെന്ന് വിശ്വസിച്ചോ. അല്ലാണ്ട് റസൂല് നേരത്തെ അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കുക, ആ സ്വഹാബത്ത് കുല്ലുഹും ഉദൂൽ, എന്റെ സ്വഹാബത്ത് മുഴുവൻ നീതിമാന്മാരാണ്, സത്യസന്ധരാണ്. സ്വഹാബത്ത് ചെയ്തോ നിങ്ങൾ സംശയിക്കണ്ട, എന്റെ സ്വഹാബത്ത് സത്യസന്ധരാ. എന്റെ സ്വഹാബത്ത് നക്ഷത്ര തുല്യരാണ്, നിങ്ങൾ ആരെ പിൻപറ്റിയാൽ നിങ്ങൾക്ക് സന്മാർഗം ലഭിക്കും, അവരൊക്കെ വിശുദ്ധരാണ്. ഒരുപാട് ഹദീസുകൾ എന്ന് മാത്രമല്ല സ്വഹാബികളെ കുറ്റം പറയാൻ പാടില്ല, കുറച്ച് ഗൗരവമുള്ള കേസാണ്. അത് സ്വഹാബിക്ക് അങ്ങനെ തെറ്റിപ്പോയതാ. അല്ലാതെ റസൂൽ ഗൗരവത്തിൽ പറയാ സ്വഹാബത്തിനാരാണോ സ്നേഹിക്കുന്നത് അവർക്ക് എന്നെയാണ് സ്നേഹിച്ചത്. സഹാബത്തിന് ആരാണോ വെറുത്തത് അവർ എന്നെയാണ് വെറുത്തത്. സഹാബത്തിന് വെറുക്കാൻ പോകണ്ട. വീണ്ടും തങ്ങൾ പറയുകയാണ് എന്റെ വിയോഗത്തിന് ശേഷം സഹാബത്തിൽ നിന്ന് ആക്ഷേപത്തിന് ശരവ്യമാക്കി മാറ്റരുതേ, സഹാബത്തിന് തെറ്റിപ്പോയി, സഹാബത്തിന് കുഴപ്പം സംഭവിച്ചു, അങ്ങനെ പറഞ്ഞു പോകരുതേ. എന്നിട്ട് അള്ളാഹുന്റെ ഹബീബ് പറയുകയാണ് സമൻ അബ്ദല്ലഹും ഫഖദ് ആദാനി, സ്വഹാബത്തിൽ ആരെങ്കിലും വെറുത്താൽ അവൻ എനിക്ക് പ്രയാസം ഉണ്ടാക്കിയിരിക്കുന്നു, ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുന്നു. സമൻ ആദാനി, എനിക്കാരെങ്കിലും പ്രയാസം ഉണ്ടാക്കി തീർത്താൽ ഫയൂഷിക്കു അയ്യൂഹദഹു യൗഹദഹു, അവനെ ഈ ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹു പിടിച്ചു ശിക്ഷിച്ചേക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. അവർ നല്ലവരാണ് ഖുർആനും ഹദീസും, സ്വഹാബത്തെ സംശയിക്കണ്ട. ഖുർആനും സുന്നത്തും എവിടെയുണ്ടെന്ന് നബി പറഞ്ഞത്? ഫീക്കും, നിങ്ങൾ സ്വഹാബത്തെ നിങ്ങളിലായി ഖുർആനും സുന്നത്തുള്ളത്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ സ്വഹാബത്ത് ആ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ചുള്ള മസ്അലകൾ കൃത്യമായി നിർദ്ധരിച്ച് വിശദീകരിച്ച് നമുക്ക് കൈമാറുത്തുന്നു. അത് താബിഴികൾ നിന്ന് അടുത്ത തലമുറക്ക് കിട്ടി. 2nd generation താബിഴികൾ അടുത്ത തലമുറക്ക് കൈമാറി. 3rd generation തമിഴ് താബിഴികൾ. ഈ 3 generations പ്രത്യേകത ഉണ്ട്. ഇസ്ലാമിന്റെ പ്രഥമ കാലഘട്ടം തങ്ങൾ ജീവിച്ച 1st generation, 2nd generation സഹാബത്തിന്റെ 100th generation, അടുത്ത 100th generation 3rd generation. ഈ താബിഴികളും സഹാബത്തും താബിഴ് താബിഴികളും ജീവിച്ച ആ നല്ല കാലഘട്ടം, അവരൊക്കെ നല്ലവരാണ്, അവരാണ് ഏറ്റവും യോഗ്യർ, അവരാണ് ഏറ്റവും വലിയ മഹാന്മാർ, അവരേറ്റവും വിശ്വസ്തരാണ്, അവരേറ്റവും വലിയ വിജ്ഞാനത്തിന്റെ ഏറ്റവും വലിയ ഔന്നത്യത്തിൽ വിരാജിക്കുന്നവരാണ്, നേരിട്ട് ഖുർആനും ഹദീസും സ്വഹാബത്തിനെയും കണ്ടവരാണ്. ഇനി ആ 3 generations കുറിച്ച് ആർക്കെങ്കിലും സംശയം വരാതിരിക്കാൻ സഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലൂടെ തങ്ങൾ പറഞ്ഞു, ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യരൂനഹും സുമ്മല്ലദീന യരൂനഹും. ആർക്കും ഒരു സംശയം വേണ്ട, ഏറ്റവും നല്ലവർ നിരുപാധികം ആര് വന്നിട്ട് പറഞ്ഞാലും ഞങ്ങളാണ് തൗഹീദിന്റെ ആളുകൾ, ഞങ്ങളാണ് ഖുർആൻ സുന്നത്തും അംഗീകരിക്കുന്ന ആളുകൾ, പഴയ ആളുകൾ വഴിതെറ്റിപ്പോയി എന്നാരെങ്കിലും പറയുന്നെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ട, ഏറ്റവും നല്ലവർ ഖൈറുൽ ഖുറൂനി ഖർനി, ഏറ്റവും നല്ല 100th generation. സുമ്മല്ലദീന യലൂനഹും, പിന്നെ തൊട്ടടുത്ത 100th generation സുമ്മല്ലദീന യലൂനഹും, പിന്നെ 3rd generation അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. ഈ 3 generations ഏറ്റവും നല്ല മുസ്ലിങ്ങളുടെ 100th generation, അല്ലാഹുവിന്റെ റസൂലിന്റെ സർട്ടിഫിക്കറ്റ്.
എന്റെ പ്രിയപ്പെട്ടവരെ, ആ മൂന്ന് നൂറ്റാണ്ടിലാണ് ഈ ഖുർആനും ഹദീസും അനുസരിച്ചിട്ട് ജീവിച്ച സ്വഹാബത്തിന്റെ സ്വഹാബത്തിലുള്ള ഖുർആൻ സുന്നത്തും ആ സ്വഹാബത്തിന്റെ വിശദീകരണങ്ങളും ആ സ്വഹാബത്തിന്റെ ഫത്വകളും ആ സ്വഹാബത്ത് ഖുർആനും ഹദീസും കൊടുത്ത വ്യാഖ്യാനങ്ങളും ക്രോഡീകരിക്കപ്പെട്ട അവസ്ഥ ഈ മൂന്ന് നൂറ്റാണ്ടിലാണ്. അള്ളാഹുവിന്റെ സംവിധാനങ്ങൾ നോക്കി, ആ ഖുർആനും സുന്നത്തും അനുസരിച്ച് സ്വഹാബത്ത് കൊടുത്ത വിശദീകരണങ്ങളുണ്ടല്ലോ, സ്വഹാബത്ത് കൊടുത്ത ഫത്വകളുണ്ടല്ലോ, ആ ഫത്വകൾ ക്രോഡീകരിക്കപ്പെട്ട കിതാബുകളുടെ ഉടമകനാണ് ഈ മദ്ഹബിന്റെ ഇമാമുകൾ. ആ ഖുർആനും സുന്നത്തും അനുസരിച്ച് സമ്പൂർണമായ മതവിധികൾ രേഖപ്പെടുത്തി വെച്ചു നാല് മദ്ഹബിന്റെ കിതാബുകളായിട്ട് ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി റഹിമഹുമുള്ള നാല് ഇമാമുകൾക്കും അള്ളാഹു റഹ്മത്ത് ചെയ്യുമാറാകട്ടെ. ഈ നാല് ഇമാമുകളും ഈ മൂന്ന് നൂറ്റാണ്ടിനുള്ളിൽ ജീവിച്ചവരാണ്. നോക്ക്, നിങ്ങൾ സംവിധാനം നമുക്ക് അവരെ സംശയം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ഏറ്റവും നല്ലവർ നിങ്ങൾ തങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് ആ സ്വഹാബത്തിന്റെ വിശദീകരണം അതേപടി ഖുർആനും ഹദീസും എന്താണോ അവർ കൊടുത്ത വിശദീകരണം അതേപടി രേഖപ്പെടുത്തി ക്രോഡീകരിക്കപ്പെട്ട നാല് മദ്ഹബുകളാണ്. നമ്മുടെ മദ്ഹബ് തന്നെ ഷാഫി മദ്ഹബ്. നമ്മുടെ ഖുർആനും ഹദീസിന്റെ മസ്അല കിട്ടാൻ നമ്മൾ ഷാഫി മദ്ഹബാണ് ആധാരമാക്കുന്നത്. നാല് മദ്ഹബ് ശരിയാണ്, ഷാഫി, ഹനഫി, ഹംബലി, മാലിക്കി, സെയിം സെയിം സെയിം. നാല് ഖുർആനും ഹദീസിനും മഹാന്മാരായ സഹാബത്ത് കൊടുത്ത വിശദീകരണങ്ങളും വ്യാഖ്യാനങ്ങളും ക്രോഡീകരിക്കപ്പെട്ടതാണ്. നമ്മൾ തൊട്ടപ്പുറത്ത് തിരുവനന്തപുരത്ത് പോയാൽ ഹനഫി മദ്ഹബിന്റെ ആളുകളെ കാണാം, ഉത്തരേന്ത്യയിൽ പോലെ ഹനഫി മദ്ഹബ് കാണാം, അപ്പുറത്ത് അബുദാബിയിൽ പോലെ മാലിക്കി മദ്ഹബിന്റെ ആളുകളെ കാണാം, സൗദി അറേബ്യയിൽ പോലെ ഹംബലി മദ്ഹബിന്റെ ആളുകളെ എല്ലാം സഭ നമുക്ക് നാല് സഭ. കാരണം നാല് സഹാബത്തിന് വിശദീകരണം. പിന്നെ അവിടെ ചെറിയൊരു സംശയം വരും, ഇസ്ലാമിയിൽ നിന്ന് നാല് മദ്ഹബ് എങ്ങനെയായി? നാലഭിപ്രായം ഉണ്ടാകാൻ ഒരു അഭിപ്രായം ഉണ്ടാകാൻ പാടുള്ളൂ. എന്റെ പ്രിയപ്പെട്ടവരൊക്കെ തെറ്റായ ഒരു ധാരണ പ്രചരണങ്ങളാണ്. ഇസ്ലാമിൽ നാല് അഭിപ്രായമില്ല, നാല് മദ്ഹബ് നാലഭിപ്രായം ആളുകൾ തെറ്റിദ്ധരിച്ചു വെച്ചതാണ്. നാല് മദ്ഹബും സമ. നിങ്ങൾ കണ്ടിട്ടില്ലേ നമ്മൾ നിസ്കരിക്കുന്ന പോലെ ടി വിയിൽ എല്ലാവരും ടി വിയിൽ ലോകത്ത് വിവിധ രാജ്യക്കാർ നിസ്കരിക്കുന്നത് കാണുന്നില്ലേ? എല്ലാവരും നിസ്കാരം നമ്മൾ തന്നെയല്ലേ? നമ്മൾ നോമ്പ് തന്നെയല്ലേ ലോകത്തെ എല്ലാ മദ്ഹബിന്റെ ഇമാമുകളും സ്വീകരിച്ച നോമ്പ്? നമ്മുടെ സക്കാത്ത് പോലെ തന്നെ ലോകത്തെല്ലാം സക്കാത്ത് കൊടുക്കുന്നത്? ഹജ്ജിൽ എല്ലാവരും ചെയ്യുന്ന മക്കത്ത് പോയിട്ടല്ലേ ഹജ്ജ് ചെയ്യുന്നത്? എല്ലാവരും ഹജ്ജ് ഒന്നല്ലേ? അപ്പൊ ചെയ്യുന്നത് ഒരാഴ്ച നാല് മദ്ഹബ് നാല് ഒന്നാ. പിന്നെ അപൂർവം ചില മസ്അലകളിൽ സ്വഹാബത്ത് ഖുർആനും ഹദീസും വിശദീകരിച്ചിടത്തി രണ്ടോ മൂന്നോ അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അത് മദ്ഹബിൽ രണ്ടോ മൂന്നോ അഭിപ്രായങ്ങൾ അപൂർവ കേസുകളാണ്, അപൂർവ കേസുകളാണ്. അതൊക്കെ ശരിയാണ്, കാരണം സ്വഹാബത്ത് വിശദീകരിച്ച അഭിപ്രായമാണ്. കാരണം അതിൻ്റെതായ കാരണങ്ങളാണ്, ലിപിത്തങ്ങളുടെ ആ ഹദീസ് വിശദീകരിക്കുന്നിടത്ത് ഇങ്ങനെ വ്യാഖ്യാനം ഇങ്ങനെ വ്യാഖ്യാനം വന്നപ്പോ സ്വഹാബത്ത് യോഗ്യരല്ലേ എല്ലാം ശരിഷ്ടുള്ള സ്വീകരിക്കാം. നാല് മദ്ഹബിൽ ഏത് മദ്ഹബ് നമുക്ക് കുഴപ്പമില്ല. ഇതാണ് സത്യത്തിൽ നാല് മദ്ഹബുകൾ അല്ല, നാല് അഭിപ്രായം അല്ല. ഈ നാല് മദ്ഹബുകളിലായി സുന്ദരമായി ആ സ്വഹാബത്തിന്റെ വിശദീകരണങ്ങൾ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ മതവിധികൾക്ക് ആധാരമായി അവലംബമായി ആശ്രയിക്കുന്നത് മഹാന്മാരായ മദ്ഹബിന്റെ ഇമാമുകൾ രേഖപ്പെടുത്തി വെച്ച കിതാബാണ് നൂറ്റാണ്ടുകളായി കേരളത്തിലത് പൊതുവെ ഷാഫി മദ്ഹബ്. നമ്മൾ അതിലൊന്നും വെട്ടിമാറ്റുന്നില്ല, അതിലേക്കൊന്നും കൂട്ടിച്ചേർക്കുന്നില്ല, ഖുർആന് പുതിയ വ്യാഖ്യാനം കൊടുക്കാൻ പോകുന്നില്ല, ഹദീസിന് പുതിയ വ്യാഖ്യാനം കൊടുക്കാൻ പോകുന്നില്ല. എന്താണോ മഹാന്മാരായ സ്വഹാബത്ത് അന്ന് വിശദീകരിച്ച് രേഖപ്പെടുത്തി വെച്ചത് നല്ലവരെന്ന് തങ്ങൾ സാക്ഷ്യപ്പെടുത്തിയ, ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയ ആ വിശദീകരണം മദ്ഹബിന്റെ കിതാബുകളുണ്ട്, അതങ്ങനെ പകർത്തുന്നു. അതുകൊണ്ട് തന്നെ പതിനാല് നൂറ്റാണ്ടുകാലത്തെ ലോക മുസ്ലിം സമൂഹത്തിന്റെ പാരമ്പര്യം പോലെ കേരളത്തിലെ പാരമ്പര്യം, മഹാന്മാരായ ആ സ്വഹാബത്ത് പഠിപ്പിച്ച പാരമ്പര്യം കേരളത്തിൽ ഈ കഴിഞ്ഞ പതിനാല് നൂറ്റാണ്ടുകാലമായി കേരളീയ മുസ്ലിം പിന്തുടർന്നു വരുന്നു. ഒരു ചേഞ്ചും നമുക്കിടയില്ല. ആ മദ്ഹബിന്റെ നിയമങ്ങൾ അതേപടി പോരുകയാണ്. ഒരു വ്യത്യാസമില്ല, ഒരു വ്യത്യാസമില്ല. അതാണ് ദീൻ, അതാണ് ഖുർആനും സുന്നത്തും യഥാവിധി അംഗീകരിക്കുന്ന ദീൻ. നേരെ മറിച്ച് ഈ മാർഗത്തിൽ വ്യതിചരിച്ചുകൊണ്ടുള്ള മാർഗമാണ് സ്വഹാബത്ത് വിശദീകരിച്ച് തങ്ങൾ നേരിട്ട് നമ്മൾ ഉറപ്പിച്ചു തന്നു. സ്വഹാബത്തെ നിങ്ങളിലാണ് ഖുർആൻ ഹദീസ് ഞാൻ ഇട്ടേച്ച് പോകുന്നത്, തങ്ങൾ കൃത്യമായി നിങ്ങളിൽ ഏൽപ്പിച്ച് ഇട്ടേച്ച് പോകുന്നു എന്ന് നമ്മുടെ ജീവിക്കുന്ന മാതൃകകളായി ഖുർആന്റെയും സുന്നത്തിന്റെയും ജീവിത മാതൃകകളായി കാണിച്ചു തന്ന സ്വഹാബത്ത് വിശദീകരിച്ച് മദ്ഹബുകൾ ക്രോഡീകരിക്കപ്പെട്ട ആ മദ്ഹബുകൾ തള്ളിപ്പറഞ്ഞുകൊണ്ട് സ്വന്തമായി പതിനാല് നൂറ്റാണ്ടിന് ഇപ്പുറം ഖുർആനും ഹദീസും വ്യാഖ്യാനിക്കുന്ന ഗൗരവതരമായ പ്രവണതയാണ് ഈ ബിദഅത്ത് പ്രസ്ഥാനങ്ങൾ മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപകടകരമായ പ്രവണത. പതിനാല് നൂറ്റാണ്ടുകാരത്തെ മുസ്ലിം സമൂഹം വഴിതെറ്റിയെന്നോ? ഇന്നത്തെ ഏറ്റവും നല്ലവർ എന്റെ നൂറ്റാണ്ടുകാർ എന്ന് പറയുമ്പോൾ അല്ല, ഏറ്റവും നല്ലവർ ഒന്നാം നൂറ്റാണ്ടും രണ്ടാം നൂറ്റാണ്ടും ഞങ്ങൾ പതിനാലാം നൂറ്റാണ്ട് പതിനഞ്ചാം നൂറ്റാണ്ടാണെന്ന് പറഞ്ഞ് രംഗത്ത് വരുന്നവരെ എങ്ങനെ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും സഹോദരന്മാരെ? ഇതൊരു ഗൗരവമുള്ള കേസല്ലേ? യഥാർത്ഥത്തിൽ വിഷയം അവിടെയാണ്. നമ്മൾ ആ പൂർവിക മഹാന്മാർ ആ സ്വഹാബത്ത് താപിഴികൾ താപിഴി താപിഴികൾ പഠിപ്പിച്ച മാർഗം, അതിന് മാറ്റമില്ല, ചേഞ്ചില്ല.
നിങ്ങൾക്ക് ഒന്നുകൂടി ബോധ്യപ്പെടും നിങ്ങൾ കൊടുങ്ങല്ലൂർക്കാരാണ്. ഞാൻ ചോദിക്കട്ടെ, കൊടുങ്ങല്ലൂർ ചെയർമാൻ മസ്ജിദ് നിങ്ങളെ തൊട്ടു മുമ്പ് തന്നെ. ഈ ചെയർമാൻ മസ്ജിദ് ആരാ സ്ഥാപിച്ചത്? നിങ്ങൾ ചരിത്രം, നിങ്ങൾ പൂർവികർ, ഞങ്ങളെ പോലെയുമല്ല, ഞാനൊക്കെ മലപ്പുറത്തുകാരനാണ്. ഒരുപക്ഷെ ഞങ്ങളൊക്കെ പൂർവിക പിതാക്കന്മാർ പരിശോധിച്ചു നോക്കിയാൽ പലപ്പോഴും അമുസ്ലിങ്ങളായും തൊട്ടടുത്ത തലമുറകൾ തന്നെ. നിങ്ങൾക്കൊക്കെ വലിയ പാരമ്പര്യമുള്ള ആളുകളാ. ഈ മഹാന്മാർ കേരളത്തിൽ നിന്ന് മാത്രം ഇന്ത്യയിൽ ആദ്യമായി ദീനിന്റെ വെള്ളി വെളിച്ചവുമായി കടന്നു വന്നത് നിങ്ങളുടെ നാട്ടിലാണ് അല്ലെ? ഞാൻ നോക്കിയാണ് രാജീവ് ഗാന്ധിയുടെ മുൻ പ്രധാനമന്ത്രി ഇന്ത്യ സന്ദർശിച്ചു. അദ്ദേഹം കേരളം സന്ദർശിച്ച കൂട്ടത്തിൽ കേരളത്തിൽ ആദ്യം ചോദിച്ചാൽ മാപ്പ് നോക്കിയിട്ട് കൊടുങ്ങല്ലൂർ ചെയർമാൻ മസ്ജിദ് എവിടെ കാണുന്ന എന്താ പ്രശ്നം? അത് ചരിത്രത്തിൽ പഠിച്ചിട്ടുണ്ട്, ഇന്ത്യയിൽ ആദ്യം സ്ഥാപിക്കപ്പെട്ട പള്ളി കൊടുങ്ങല്ലൂർ ചെയർമാൻ മസ്ജിദാണ്. അദ്ദേഹം സന്ദർശിച്ചല്ലോ. ചരിത്രം ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ അറബ് നാടും നമ്മുടെ കേരളവും തമ്മിൽ 3000 വർഷക്കാലമായി വ്യാവസായിക ബന്ധമുള്ളത് കൊണ്ട്, കച്ചവട ബന്ധമുള്ളത് കൊണ്ട് സ്വാഭാവികമായും 1400 വർഷങ്ങൾക്ക് മുമ്പ് അഷ്റഫുൽ ഖൽഖ് നബി മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു തങ്ങൾ മക്കയിൽ വന്നപ്പോ തങ്ങളെ സ്വഹാബത്തും കൂട്ടത്തിൽ വന്നു വരുന്നിങ്ങനെ പോകുന്ന പായക്കപ്പലിൽ വന്നു പോകുന്ന കൂട്ടത്തിൽ ആ സ്വഹാബത്താണ് കേരളത്തിൽ ദീൻ കൈമാറിയത്. മാലിക് ദീന റഹ്മഹുള്ള അവരാണല്ലോ ഇവിടെ കൊണ്ടുവന്ന ദീൻ. മാലിക് ദീന സ്വഹാബിയാകട്ടെ അല്ലെങ്കിൽ താബിയാകട്ടെ, എന്തായിരുന്നാലും ആ ഒന്നും രണ്ടും മൂന്നും തലമുറയിൽപ്പെട്ട ആളുകളാണ്, നല്ലവർ, സലഫ് സ്വാലിഹീൻ, നല്ലവരായ മുൻകാലങ്ങളിൽപ്പെട്ടവരാണെന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ. സ്വഹാബത്താണ് കേരളത്തിൽ ദീൻ കൈമാറിയെന്നത് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ഈ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനത്തിൽ പ്രസിദ്ധീകരിച്ച അവർ സുവരറിൽ പോലും ലേഖനം എഴുതി വെച്ചിട്ടുണ്ട്. അവർ പോലും വാങ്ങി സ്വഹാബത്താണ് നമുക്ക് ദീൻ കൈമാറിയത്. ആ സ്വഹാബത്താണെങ്കിൽ ആദ്യം സ്ഥാപിച്ച പള്ളി കൊടുങ്ങല്ലൂർ നിങ്ങളുടെ നാട്ടിൽ ചെയർമാൻ മസ്ജിദാണ്. ഞാൻ ചോദിക്കട്ടെ, കൊടുങ്ങല്ലൂർ ചെയർമാൻ മസ്ജിദിൽ ജുമാ ഖുത്ബ മലയാളത്തിലാണ് നിർവഹിക്കേണ്ടതെങ്കിൽ അന്ന് ഭാഷ മലയാളമുള്ള കേരളത്തിൽ മാലിക് തീർന്ന കാലഘട്ടത്തിൽ മാലിക് തീർ അവർ പറയണ്ടേ, മക്കളെ ഞങ്ങളുടെ നാട്ടിലെ അറബിയാണ് നിർവഹിക്കുന്നത്, പക്ഷെ നിങ്ങളുടെ നാട്ടിൽ ഇത് ഹിറ്റല്ല, നിങ്ങളുടെ നാട്ടിൽ മലയാളത്തിലാണ് ഖുത്ബ നിർവഹിക്കേണ്ടത്, എനിക്ക് നന്നായിട്ട് മലയാളം പറയാൻ വാചാലമായി സംസാരിക്കാനായിട്ടില്ല. ആരാണ് അബ്ദുൽ ഖാദർ ഒരു മലയാളത്തിൽ നല്ലൊരു ഇസ്ലാമിക പ്രഭാഷണം നടത്തുന്ന ജുമാണ്? അങ്ങനെ നടത്തിക്കട്ടെ. അങ്ങനെ നടത്തിയിരുന്നെങ്കിൽ ചേരമാൻ മസ്ജിദ് ഇന്ന് ജുമാ ഖുത്ബ മലയാളത്തിലല്ലേ നടത്തി വരേണ്ടത്? നമ്മൾ ചിന്തിക്കാൻ ചിന്താശേഷിയുള്ള ആളുകളല്ലേ? ഈ 14 നൂറ്റാണ്ടുകാലമായി കേരളത്തിലെ സകലമാന പൂർവിക പള്ളികൾ വന്ന പോലെ ഇന്ത്യയിൽ ആദ്യം സ്വഹാബത്ത് സ്ഥാപിച്ച ചേരമാൻ മസ്ജിദിൽ ജുമാ ഖുത്ബ ഇന്നും നിർവഹിക്കുന്ന ഏത് ഭാഷയിലാ? അറബി ഭാഷയിൽ. നിങ്ങൾ കാണുന്നില്ല, നിങ്ങൾ പോകുന്ന പ്രദേശമാണല്ലോ, ബറക്കത്തിനുള്ളിൽ പോകുന്ന പ്രദേശമാണല്ലോ അത്, പള്ളിയാണല്ലോ അവരുടെ മക്കാമുകളാണല്ലോ അവിടെ. അല്ല, അവർ സ്ഥാപിച്ചത് അറബി ഖുത്ബയായതുകൊണ്ടാണ് അത് പാരമ്പര്യമായി നിറഞ്ഞു വന്നത്. അല്ല, ഇടക്കാലത്ത് ഒരു 2 നൂറ്റാണ്ടുകാലം മലയാളത്തിലായിരുന്നു, 3-ാം നൂറ്റാണ്ടിൽ അറബിയിലേക്ക് മാറ്റിയതിന് ചരിത്രം നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങളെ പൂർവിക പിതാക്കന്മാർ പറഞ്ഞു തന്നിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ജുമാക്കവിടെ 2 വാങ്കില്ല സുഹൃത്തുക്കളെ? ഈ മുജാഹിദ് പ്രസ്ഥാനം ജുമാന ഒരു വാങ്ക് വെട്ടിമാറ്റിയത് എന്താ? വെട്ടിമാറ്റാൻ ന്യായം? നിങ്ങൾ ഗൗരവമായിട്ടുള്ള സ്വഭാവത്തിനെ അവഗണിക്കാനുള്ള സ്വഭാവത്തിനെ മറികടക്ക. ഈ ജുമാന്റെ 2 വാങ്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലഘട്ടത്തിൽ ജുമാക്ക് ഒരൊറ്റ വാങ്കുള്ളൂ, ഒരു സംശയമില്ല, ഒരു തർക്കമല്ല. സഹീഹ് ബുഖാരി പറയുന്നുണ്ട്, മഹാനായ അബൂബക്കർ സിദ്ദീഖ് അള്ളാഹന്റെ കാലഘട്ടത്തിൽ ജുമാക്ക് ഒരൊറ്റ വാങ്കേ ഉള്ളൂ. പിന്നീടാണ് ഈ 2-ാമത്തെ ബാങ്ക് സ്വഹാബത്തിന്റെ കാലഘട്ടത്തിൽ നിലവിൽ വന്നത്. ജുമാക്ക് 2 ബാങ്ക് ആവശ്യമാണെന്ന് വന്നത്. ആ 2 ബാങ്ക് അന്ന് ജീവിച്ചിരുന്ന സ്വഹാബത്ത് ഏകകണ്ഠമായി അംഗീകരിച്ചു. സ്വഹാബത്ത് ദീനിന്റെ ആളുകളാണ്, തങ്ങൾ പഠിപ്പിച്ചത് സ്വഹാബത്തിന്റെ മാർഗം ഇസ്ലാമിന്റെ മാർഗമാണ്, ഖുർആന്റെ ഹദീസിന്റെ മാർഗം. അതുകൊണ്ട് ഇന്ന് അന്ന് തൊട്ട് ഇന്ന് വരെ 14 നൂറ്റാണ്ടുകാലം സ്വഹാബത്ത് മുതൽ ഇക്കാലമത്രയും ജുമാക്ക് 2 ബാങ്ക് ലോകത്തെ പള്ളികൾ കൊടുക്കുന്നത്. മക്കത്ത് മസ്ജിദുൽ ഹറാം ജുമാക്ക് എത്ര വാങ്ക? എന്താ, നമ്മൾ പോയ ആളുകളല്ലേ? ഇല്ലെങ്കിൽ സൗദിന്റെ ചാനൽ വെള്ളിയാഴ്ച തുറന്നു നോക്കി, ജുമാക്ക് 2 വാങ്കട വിളിക്കും. മദീനയിലെ മസ്ജിദ് എന്ന പേരിൽ അഷ്റഫുൽ ഖൽഖ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു നേരിട്ട് മുഅദ്ദിനെ നിശ്ചയിച്ച് നടത്തിയ പള്ളിയിൽ ജുമാക്ക് എത്ര വാങ്ക? 2 വാങ്ക അല്ലെ? അന്ന് തൊട്ട് ഇന്ന് വരെ തുടരും എല്ലാ വാങ്ക്. ഇതാ നിങ്ങളെ ചേരമാൻ മസ്ജിദിൽ ജുമാക്ക് 2 വാങ്ക. നിങ്ങൾ നോക്ക് ആ പാരമ്പര്യം, സ്വഹാബത്തിന്റെ പാരമ്പര്യ. എന്താണ് മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിച്ചത്? ജുമാക്ക് 2 വാങ്ക് പറ്റൂല, ഒന്ന് അനാചാരാണ്, സ്വഹാബത്തുണ്ടാക്കിയതാണ്. സുബ്ഹാന ജന്നകലാലഹു അല്ലാഹു ലഭയം അല്ലാഹു കാത്തു രക്ഷകുമാരാകട്ടെ, അത് ഉസ്മാൻ ദീൻ ഉണ്ടാക്കിയ അനാചാരമാണ്. അള്ളാഹുന്റെ റസൂൽ പറയുന്നു, ഉമർ ഫിൽ ജന്ന ഉസ്മാൻ ഫിൽ ജന്ന, എന്റെ ഉമർ സ്വർഗത്തിലാണ്, എന്റെ ഉസ്മാൻ സ്വർഗത്തിലാണ്. റളിയല്ലാഹു അൻഹുമ, ഇവർ പറയുന്ന അനാചാരം ഉണ്ടാക്കിയ നരകത്തില, ഉസ്മാൻ റളിയല്ലാഹു നരകത്തില, ഉമർ അല്ലാഹു നരകത്തില. ഇല്ലേ, നിങ്ങൾ ഓർത്ത് നോക്കേ, ഈ പള്ളിയിൽ ചെയർമാൻ മസ്ജിദിൽ തറാവീഹ് എത്ര റക്അത്ത് നിസ്കരിക്കുന്നത്? 20 റക്അത്ത് നിസ്കരിക്കുന്നത് അല്ലെ? മക്കത്ത് മസ്ജിദുൽ ഹറാമിൽ എത്ര റക്അത്ത് നിസ്കരിക്കുന്നത്? 20 റക്അത്ത് നിസ്കരിക്കുന്നത്. മദീനയിലെ മസ്ജിദുൽ ഹറാമിൽ തറാവീഹ് എത്ര നിസ്കരിക്കുന്നത്? 20 റക്അത്ത് നിസ്കരിക്കുന്നത്. അന്ന് സ്വഹാബത്ത് തുടങ്ങി വെച്ച പാരമ്പര്യം അതേപടി അവിടെ തുടർന്നു, അതേപടി ഇവിടെയും തുടർന്നു. ആർക്കാണ് തർക്കേണ്ടത്?
ആർക്കാണ് സംശയമുള്ളത്? ആ സ്വഹാബത്ത് പഠിപ്പിച്ച മാതൃക, എന്റെ പ്രിയപ്പെട്ടവരെ, ആ മാതൃകയാണ് കേരളീയ മുസ്ലിം സമൂഹത്തിൽ നിന്നുള്ളത്. ആ മാർഗത്തിന്റെ പേര് അഹ്ലുൽ സുന്നത്തി വൽ ജമാഅ. അഹ്ലുൽ സുന്നത്തി വൽ ജമാഅ, ഇതൊരു ആധികാരികമായ മാർഗ. അഹ്ലുൽ സുന്ന എന്നാല് സുന്നത്ത് അംഗീകരിക്കുന്ന ആളുകൾ. സുന്നത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ഹദീസ്, തങ്ങളുടെ വചനങ്ങൾ അംഗീകരിക്കുന്ന ആളുകൾ, അത് ഖുർആന്റെ വ്യാഖ്യാന ഹദീസ്. അപ്പൊ അഹ്ലുൽ സുന്ന എന്ന ഖുർആനും സുന്നത്തും അംഗീകരിക്കുന്ന ആളുകൾ. പക്ഷെ ഖുർആനും സുന്നത്തും അംഗീകരിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ പോരാ, അത് ആർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വളച്ചെടുക്കാം. എല്ലാവർക്കും ഖുർആനും ഹദീസും തെളിവ്, എല്ലാവർക്കും. അപ്പൊ മുജാഹിദ് ഖുർആനും ഹദീസിന്റെ തെളിവ്. മുജാഹിദ് പ്രസ്ഥാനത്തിന് മഹാത്മാക്കളായ അള്ളാഹുവിന്റെ ഔലിയാക്കളിൽ നിന്നും അമ്പിയാക്കളിൽ നിന്നും സഹായം സ്വീകരിക്കാൻ പാടില്ല എന്ന് പച്ചയായി ഖുർആൻ ആയത്തിൽ വളച്ചൊടിക്കാം. നിശ്ചയം പള്ളികൾ അള്ളാഹുവിന്റേതാണ്, അതുകൊണ്ട് അള്ളാഹുവിനോടൊപ്പം മഹാത്മാക്കളെ വിളിച്ചു തേടരുത്. ഇങ്ങനെ അർത്ഥമാക്കുന്നത് പച്ചയായി ഖുർആൻ വളച്ചൊടിക്കാം. പക്ഷെ ആയത്തിന്റെ അർത്ഥം എന്താ? നിശ്ചയം പള്ളികൾ അള്ളാഹുവിന്റേതാണ്, അള്ളാഹുവിനോടൊപ്പം വേറെ ദൈവങ്ങളെ, നിങ്ങൾ ഇലാഹൻ ആഹർ, വേറെ ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കരുത്. അവിടെ മഹാത്മാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കരുത്, സഹായം തുടർന്ന് അർത്ഥം വെട്ടിമാറ്റിയിട്ട് കൃത്രിമമായി അർത്ഥം കൊടുത്തിട്ട് ഈ പാവട്ട സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളെ മുശ്രിക്കുകളായി ചിത്രീകരിക്കാൻ ഖുർആൻ വളച്ചെടുക്കാൻ. മുജാഹിദ് തെളിവ് ഖുർആനാണ്. ജമാഅത്തെ ഇസ്ലാമിക് തെളിവ് ഖുർആനാണ്. ജമാഅത്തുകാരെ നിങ്ങൾക്ക് പരിചയമല്ല. ഈ രാജ്യത്തെ ഗവൺമെന്റിന് അനുസരിച്ച് ശിർക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പുതിയ സംഘടന മുജാഹിദ് വേറിട്ട് പോയി സംഘടന രൂപീകരിച്ച ആൾക്കാരാണ് ജമാഅത്തെ ഇസ്ലാമി. ആ ജമാഅത്ത് ഇസ്ലാമിക്ക് ഈ രാജ്യത്തിന്റെ ഗവൺമെന്റിന് അനുസരിച്ച് ശിർക്കാണ്. ഈ ആക്കനസ്ഥായി ഖുർആനിൽ വളച്ചൊടിക്കുക. പഠിച്ചവരെ നിന്റെ ഭരണകൂടത്തെ മാത്രമേ ഞാൻ അനുസരിക്കൂ, മറ്റൊരു ഭരണകൂടത്തെ അനുസരിക്കൂ അനുസരിച്ച ശിർക്കാവുന്നു. ഖുർആൻ അർത്ഥം കൊടുത്തില്ല. എവിടെ തഫ്സീർ ചോദിക്കരുത്, ഖുർആൻ വളച്ചൊടിക്കുക. എല്ലാ വിഭാഗവും ഖുർആൻ സുന്നത്തോ ഖുർആൻ സുന്നത്തോ, പക്ഷെ ഖുർആൻ സുന്നത്ത് വളച്ചൊടിക്കുക അല്ലേ? എത്രത്തോളം വെച്ചാൽ ഖാദിയാനി പ്രസ്ഥാനത്തിൽ, ഖാദിയാനി പ്രസ്ഥാനം നമ്മുടെ അഹമ്മദിയ പ്രസ്ഥാനം, ഇസ്ലാമിക വൃത്തത്തിന് പുറത്താണെന്ന് ലോക മുസ്ലിമീങ്ങൾ ഏകകണ്ഠമായി അംഗീകരിക്കുന്ന പാർട്ടിയാണ് ഖാദിയാനി പാർട്ടി. ഈ ഖാദിയാനി പാർട്ടിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ മുസ്ലിമീങ്ങളെ പേരത്തിലെ പ്രവർത്തിക്കുന്നത്. പക്ഷെ അവരുടെ വാദം എല്ലാം ശരി, പക്ഷേ പ്രവാചകത്തിന് വേണ്ടി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളോട് ഈ പ്രവാചക ശൃംഖല അവസാനിച്ചിട്ടില്ല. ശേഷം ഒരു നബി കൂടി വന്നു, അത് പഞ്ചാബിലാണ് വന്നത്. അദ്ദേഹത്തിന്റെ പേര് മീർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി എന്നാണ് മൂപ്പരെ കൂടി നബിയെ അംഗീകരിക്കുന്നത്, കള്ള നബി. അതിന് തെളിവ് ഖുർആനാണ്. പച്ചയായി വളച്ചൊടുക്കുന്നു. പ്രവാചകന്റെ പേര് കൊണ്ട് ഇസ്മുഹു അഹമ്മദ്, ആ പ്രവാചകന്റെ നാം അഹമ്മദ് എന്നാണ്. അതാണ് മീർസാ ഗുലാം അഹമ്മദ് ഖാദിയാനി. അതുകൂടി വിശ്വസിച്ചുള്ള ഖുർആനിലിട്ട് ശേഖരൂർ മൗലീന മൗലിന്റെ ഖുർആൻ സുന്നത്ത് സൊസൈറ്റിന്റെ ഖുർആൻ സുന്നത്ത് വലിയ പ്രാധാന്യം കൊടുക്കുന്ന പാർട്ടിയുടെ പേര് വെച്ചത്. അവിടെ വാദമായിരുന്നു, അഞ്ച് വക്ത് നിസ്കാരമല്ല, എത്ര വക്തുള്ളൂ? മൂന്ന് വക്ത നിസ്കാരമുള്ളൂ എന്ന് മാത്രമല്ല, റമദാനിലെ വ്രതാനുഷ്ഠാനം കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് നിർബന്ധമല്ല, അത് അറബികൾക്ക് മാത്രം നിർബന്ധം. കാരണം അതിനാൽ ന്യായം പറഞ്ഞു, അറബികൾ ഈട്ടപ്പഴവും ആട്ടിന്റെ മാംസവും തിന്ന് തടിച്ച് കൊഴുത്ത് കൊളസ്ട്രോൾ കൂടിയിട്ട് അതിന് ക്രമീകരിക്കാനും ലഘൂകരിക്കാനും പ്രവാചകൻ ശാസ്ത്രീയമായി അവർക്ക് ഏർപ്പെടുത്താൻ നോമ്പ്. പാവ നമ്മുടെ കേരളയിൽ അക്കാലത്ത് ദാരിദ്ര്യം ഇറങ്ങുന്ന കാലത്ത് കപ്പയും മത്തിയും നിന്ന് ജീവിക്കുന്ന ഈ സാധുക്കളെ പ്രവാചകൻ കണ്ടിരുന്നെങ്കിൽ ഒരു മാസം പോയിട്ട് ഒരു ദിവസം പോയി നോമ്പ് നിർബന്ധമാക്കുമ്പോൾ നോമ്പ് നിർബന്ധനാണ് അവരുടെ ശേഖരമുള്ളവർ. ഇയാൾക്കും തെളിവ് ഖുർആനാണ്. മൂന്ന് വക്ത് നിസ്കരിച്ചാൽ മതിയാണ് ഖുർആൻ തെളിവുണ്ട്. അഗ്നിസ്വലാത്ത് തറഫൈ നഹാർ വസുലഹം മിനല്ലൈൽ ഇന്നൽ ഹസനാത്ത് യുദ്ഹിബുൽ സയ്യിആത്ത്. നബിയെ കൃത്യമായി നിങ്ങൾ നിസ്കരിക്കണം. വിശുദ്ധ ഖുർആൻ തറഫൈ നഹാർ, പകലിന്റെ രണ്ട് ഭാഗങ്ങളിൽ രാവിലെ നിസ്കാരം, വൈകിട്ട് നിസ്കാരം, വസുലഹം മിനല്ലൈൽ രാത്രി നിസ്കാരം. ഇന്നൽ ഹസനാത്ത് യുദ്ഹിബുൽ സയ്യിആത്ത്, ബാക്കി പിന്നെ സൽക്കരണങ്ങൾ ജീവിച്ചാൽ തെറ്റൊക്കെ അല്ല പുറത്തിടും. നാലും അഞ്ചൊക്കെ ജൂതന്മാർ ഇസ്ലാമിൽ കടത്തിക്കുട്ടി. മുജാഹിദ് പറയുന്ന അതേ ആശയം അത് ജൂതന്മാർ ഇസ്ലാമിൽ കൊണ്ടുവന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ തരത്തിൽ എല്ലാ കക്ഷികൾക്കും വിശുദ്ധ ഖുർആനും തിരുസുന്നത്തെ തെളിവ്. അവിടെയാണ് നമ്മുടെ സുന്നത്ത് ജമാഅത്തിന്റെ വകതിരിവ്, വേർതിരിവ്. സുന്നത്ത് ജമാഅത്ത് പറയുന്നത് അഹ്ലുൽ സുന്നത്ത് എന്ന ഖുർആൻ സുന്നത്തും തന്നെയാണ് അംഗീകരിക്കേണ്ട ആളുകൾ. അഹ്ലുൽ സുന്നത്ത് ഖുർആൻ സുന്നത്തും അംഗീകരിക്കുന്ന പാർട്ടി. പക്ഷേ വൽ ജമാഅ സ്വഹാബത്ത് എന്ന സമൂഹത്തിന് വിധേയമാക്കി, അത് വലിയൊരു വേർതിരിവാണ്. വൽ ജമാഅത്ത് സുന്നത്ത് ജമാഅത്ത് ജമാഅത്ത് എന്ന സ്വഹാബത്ത് എന്ന സംഘം എന്നതത്വം സംഘം, ആ സംഘം സ്വഹാബത്ത് എന്ന ആ സംഘത്തിന്റെ ആ സമൂഹത്തിന്റെ വ്യാഖ്യാനങ്ങൾക്ക് വിധേയമായി, സ്വഹാബത്തിന്റെ അടിക്കുറിപ്പുകൾക്ക് വിധേയമായി, സ്വഹാബത്തിന്റെ വിശദീകരണങ്ങൾക്ക് വിധേയമായി, സ്വഹാബത്തിന്റെ വ്യാഖ്യാനങ്ങൾക്ക് വിധേയമായി ഖുർആനും സുന്നത്തും അംഗീകരിക്കുന്ന പാർട്ടി. അതാണ് സുന്നത്ത് ജമാഅത്ത്. നമ്മൾ ദീനിൽ ഖുർആൻ നോക്കിയിട്ട് പുതിയൊരു മസല കണ്ടെത്തൂല.
നമ്മൾ ഹദീസ് ഗവേഷണത്തിന്റെ പുതിയൊരു മസല കണ്ടെത്തൂല. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും തങ്ങൾ നമ്മളെ പഠിച്ച് തറക്ക് ഫീക്കുന്ന സഹാബത്തെ നിങ്ങളിലാണ് ജീവിതം ഉപേക്ഷിച്ചത്. ഖുർആനും സുന്നത്തും അത് സഹാബത്തെ എങ്ങനെ നമുക്ക് വ്യാഖ്യാനിച്ചത്, അത് അവരുടെ ജീവിതത്തിൽ നമുക്ക് പ്രകട. അവർ വ്യാഖ്യാനിച്ച് കൈമാറുന്ന ആ മതവിധികൾ, അത് ആ മദ്ഹബിന്റെ കിതാബുകൾ ക്രോഡീകരിക്കപ്പെട്ടത്. അത് അംഗീകരിക്കുന്ന വിഭാഗം അഹ്ലു സുന്നത്തി വൽ ജമാഅ. എന്റെ പ്രിയപ്പെട്ട, അത് മാത്രമാണ് സത്യമാർഗം. ഖുർആനും സുന്നത്തും സഹാബത്ത് കൊടുത്ത വിശദീകരണം അംഗീകരിക്കുന്ന മാർഗമുണ്ടല്ലോ, ആ മാർഗം മാത്രമാണ് സത്യമാർഗം. അത് മറികടന്ന്, സ്വഹാബത്തിനെ മറികടന്ന് അവരെ കുറ്റപ്പെടുത്തി സ്വഹാബികൾ ചെയ്യുന്ന ഡീൽ തെളിവല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പച്ചയായി ആക്ഷേപിച്ചുകൊണ്ട് പോലും കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം പുസ്തകങ്ങൾ പോലും എഴുതിയിട്ടുണ്ട്. അവരെഴുതിയ ശൈലി കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. കേരളത്തിലെ മുസ്ലിയാക്കൾ ചെയ്യുന്നത് ഡീൽ തെളിവല്ലാത്തതുപോലെ അതും തെളിവല്ല, ആ സ്വഹാബത്ത് ചെയ്തതും ഡീൽ തെളിവല്ല. കേരളത്തിലെ മുസ്ലിയാക്കൾ പുച്ഛിച്ചുകൊണ്ടാണ് ഈ പറഞ്ഞത്, മുസ്ലിമാരും മൗലവിമാരുമല്ല. അവർ ചെയ്യുന്ന ദീൻ തെളിവല്ലാത്ത സ്വഹാബത്ത് നമുക്ക് ബാധകല്ല, തെളിവല്ലെന്ന് പച്ചയായി എഴുതി വെച്ച ആളുകളാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഗ്രന്ഥകാരന്മാർ. അവരെ വലിയ മൗലവിമാരാ അത് എഴുതി വെച്ചത്. വളരെ കൗരവമാണ് നമ്മൾ അവിടെ ഉള്ളത് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും വിശദീകരിച്ചുകൊണ്ട് സ്വഹാബത്ത് എന്താണോ നമ്മൾ കൈമാറുന്ന മദ്ഹബിൽ ക്രോഡീകരിക്കപ്പെട്ട മസല നമ്മൾ അത് അംഗീകരിക്കുന്നു. ഇവരൊക്കെ ആ മൂന്ന് നൂറ്റാണ്ടിന്റെ ഉള്ളിൽ ജീവിച്ചവരാ. നമ്മുടെ ഇമാമുൽ ഷാഫിഈ റളിയല്ലാഹു അൻഹു ഏത് കൊല്ലം ജനിച്ചത്? ഹിജ്റ 150 നോക്കാം. മൂന്ന് നൂറ്റാണ്ട മധ്യത്തിൽ വഫാത്തായത് 204. ഹനഫി മദ്ഹബിന്റെ ഇമാം അബൂ ഹനീഫ ഇമാമോ അതിന്റെ മുമ്പ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഏറ്റവും നല്ല ആ സുന്ദരമായ മാർഗം സ്വീകരിക്കുന്നവരും അവലംബിക്കുന്നവരും അഹ്ലു സുന്നത്തുമായിട്ട് ആ ഖുർആനും സുന്നത്തും സ്വഹാബത്തിന്റെ വിശദീകരണം അംഗീകരിക്കണമെന്ന് ഉറപ്പിച്ചും തറപ്പിച്ചും പറയുന്ന ധാരാളം തെളിവുകൾ നമുക്ക് കാണാൻ സാധിക്കും. ധാരാളം ഞാൻ ഹദീസ് ഗ്രഹിക്കട്ടെ. നിങ്ങൾക്കിടയിൽ ഇമാം തിർമിദി, ഇമാം അബൂദാവൂദ്, ഇമാം ഇബ്നു മാജ അവരൊക്കെ ഒന്നിച്ച് റിപ്പോർട്ട് സഹീഹ് ഹദീസ് ഇർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു അൻഹു. ഹദീസ് നമുക്ക് റിപ്പോർട്ട് ചെയ്യുന്നത് ഇർബാദ് ഇബ്നു സാരിയ റളിയല്ലാഹു അൻഹു സഹാബി വരുന്ന അദ്ദേഹം പറയുകയാണ്, ഖതബ റസൂൽ ഖതബനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഞങ്ങൾ സ്വഹാബത്തിനെ വിളിച്ചു കൂട്ടിയിട്ട് ഒരു പ്രഭാഷണം നടത്തി. മൗഇദതം ബലീഗ, ആശയസമ്പുഷ്ടമായ പ്രസംഗം, ഗൗരവം ഉറ്റുനിൽക്കുന്ന പ്രസംഗം, മുസ്ലിങ്ങളുടെ ഭാവിയിലേക്ക് വിരൽ ചൂണ്ടുന്ന പ്രസംഗം, സ്വർഗത്തെ കുറിച്ച് പറയുന്ന പ്രസംഗം, നരകത്തെ കുറിച്ച് പറയുന്ന പ്രസംഗം, ഭാവിയിൽ മുസ്ലിം സമൂഹത്തിൽ വരാനിരിക്കുന്ന ആപത്തുകളെ കുറിച്ച് പറയുന്ന പ്രസംഗം, സംഘങ്ങളെ കുറിച്ച് പറയുന്ന പ്രസംഗം, ഭിന്നതകളെ കുറിച്ച് വരാൻ പോകുന്ന ആപത്തുകളെ കുറിച്ച് പറയുന്ന പ്രസംഗം. ആ പ്രസംഗം കേട്ടപ്പോൾ ഇതൊരു നീണ്ട പ്രസംഗമാണ്, ഇതൊരു ഗൗരവമുള്ള പ്രസംഗമാണ്. ഇത്ര ഗൗരവമുള്ള പ്രസംഗമായപ്പോൾ അല്ലാഹുവിന്റെ സഹാബത്ത് പറയുകയാണ്, റിപ്പോർട്ട് ചെയ്ത സഹാബത്ത് പറയുകയാണ്, വജിലത്ത് മിൻഹൽ ഖുലൂബ്. ആ പ്രസംഗം കേട്ടപ്പോൾ ഞങ്ങൾ ഹൃദയങ്ങൾ കിടുകിടുത്തുപോയി, ഞങ്ങളൊക്കെ രോമാഞ്ചഭരിതരായി. ഞങ്ങൾ സ്വഹാബത്തിന്റെ കണ്ണുകൾ സജലങ്ങളായി, കണ്ണുനീർത്തുള്ളികൾ. അല്ലാന്റെ ഹബീബിന്റെ പ്രസംഗം ഇങ്ങോട്ടിട്ട് കവിൾത്തടത്തിലൂടെ ചാലിട്ടൊഴുകാൻ തുടങ്ങി. എന്തൊരു പ്രസംഗമാണ് അല്ലാന്റെ ഹബീബ് പ്രസംഗിക്കുന്നത്, എന്തൊക്കെ ഗൗരവമുള്ള കാര്യങ്ങളാണ് പറയുന്നത്, എന്തൊക്കെ മുസ്ലിം സമൂഹത്തിനായിട്ട് ആപത്തുകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അല്ലാഹു അല്ലാ, ആ പ്രസംഗം കേട്ടപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞങ്ങൾ കോരിത്തരിച്ചു പോയി എന്ന് സ്വഹാബി പറയുന്നു. ആ പ്രസംഗം കഴിഞ്ഞപ്പോൾ ഒരു വലിയ മഴ ചോർന്ന പ്രതീതി. ഒരു സ്വഹാബി വരുന്ന സദസ്സിൽ നിന്ന് ആ മൗനത്തെ ഭേദിച്ചുകൊണ്ട് എഴുന്നേറ്റ് ചോദിച്ചു, യാ റസൂലല്ലാഹ് അൻഹ മൗഇദതുൽ വദഇ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ തിരുദൂതരെ, ഈ പ്രസംഗത്തിന്റെ ഉള്ളടക്കം കേട്ടിട്ട് ഈ പ്രസംഗത്തിന്റെ സാഹചര്യം വിലയിരുത്തുമ്പോൾ, ഈ പ്രസംഗത്തിന്റെ പശ്ചാത്തലം വിലയിരുത്തുമ്പോൾ, ഇതങ്ങളുടെ വിടവാങ്ങൽ പ്രസംഗമാണോ ന്യായമായി ഞങ്ങൾ സംശയിച്ചു പോകുന്നു. അല്ലാഹുവിന്റെ തിരുദൂതരെ, ഇത് അങ്ങയുടെ അവസാനത്തെ പ്രസംഗമാണോ, അല്ലെങ്കിൽ എന്തിനാണ് ഇത്ര നീട്ടി പ്രസംഗിക്കുന്നത്, എന്തിനാണ് ഇസ്ലാമിന്റെ A to Z കാര്യങ്ങൾ പറയുന്നത്, വരാനിരിക്കുന്ന സകലമായ കാര്യങ്ങളും എന്തിനാണ് നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്, തങ്ങളുടെ ഇടങ്ങളുടെ ലാസ്റ്റ് പ്രസംഗമാണോ ഞങ്ങൾ സംശയിച്ചു പോകുന്നു. പ്രത്യേകിച്ചും വിശുദ്ധ ഖുർആന്റെ ആയത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്, ഇന്നക മയ്യിത്തുൻ വഇന്നഹും മയ്യിത്തൂൻ. നബിയെ, നിങ്ങൾ വഫാത്തായി പോകും, നിങ്ങളെ ഈ പ്രതിയോഗികളും മരിച്ചു പോകും. തങ്ങളുടെ ഈ ആയത്തിന്റെ വെളിച്ചത്തിൽ, മറ്റ് സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ, അങ്ങയുടെ പ്രസംഗത്തിന്റെ ഉള്ളക്കാർക്കും കൂടി മനസ്സിലാക്കിക്കൊണ്ട് വിനയിച്ചുകൊണ്ട് സംശയിച്ചു പോകുകയാണ്, തെറ്റിദ്ധരിക്കരുത്. ഇത് അങ്ങയുടെ വിടവാങ്ങൽ പ്രസംഗമാണോ, തങ്ങളെ അങ്ങയുടെ വിടവാങ്ങൽ പ്രസംഗമാണെങ്കിൽ ഒരൊറ്റ അഭ്യർത്ഥന ഫൗസിനായാ റസൂലല്ലാ, അല്ലാന്റെ റസൂലെ, യൗമുള്ള ഖിയാമത്ത് വരെ ജീവിച്ചിരിക്കുന്ന മുസ്ലിം ജനസമൂഹത്തിന് ആവശ്യമായ വസിയ്യത്ത് നിങ്ങൾ പറയണേ, വസിയ്യത്ത് നിങ്ങൾ ചെയ്യണേ. അല്ലാഹുവിന്റെ ഹബീബ് പ്രതികരിക്കുന്ന എന്താ, ഏ സ്വഹാബത്തെ നിങ്ങൾക്ക് തെറ്റുപറ്റി, ഇതെന്റെ വിടവാങ്ങൽ പ്രസംഗമല്ല, എന്റെ അവസാനത്തെ പ്രസംഗമല്ല എന്ന് തങ്ങൾ നിഷേധിച്ചില്ല.
ഞങ്ങളുടെ അവസാനത്തെ പ്രസംഗ പ്രസംഗം തന്നെ എന്ന് സ്ഥിരീകരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് വഫാത്താകുന്നതിന് മുന്നോടിയായി മൂന്ന് വസീയത്തുകളാണ് നമുക്ക് തരുന്നത്. മൂന്നേ മൂന്ന് വസീയത്തുകൾ. എന്താണ് ആദ്യത്തെ വസീയത്ത്? എന്റെ സഹാബത്തെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ. അതാണ് പ്രധാനമൊരു മുസ്ലിമിന്, അല്ലാഹുവിന്റെ തത്വ. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക, അല്ലാഹുവിന്റെ വിധി വിലക്കുകൾക്ക് മുൻഗണന കൊടുക്കുക. ഏത് മേഖലയിൽ ചെന്നാലും, സ്വന്തം വീട്ടിലായിരുന്നാലും, സ്വന്തം കുടുംബത്തിലായിരുന്നാലും, മഹല്ല് കമ്മിറ്റിയിലായിരുന്നാലും, സംഘടനയുടെ പ്രവർത്തകനായിരുന്നാലും, നാട്ടിൽ നിന്ന് പുറത്തു പോയാലും, ഹോട്ടൽ റൂമെടുത്ത് താമസിച്ചാലും, വിദേശത്ത് പോയി വർഷങ്ങളോളം തങ്ങിയാലും, എന്റെ സ്വകാര്യ ജീവിതത്തിനും പൊതുജീവിതത്തിനും കുടുംബജീവിതത്തിനും ജീവിതത്തിന്റെ നിഖില മേഖലകളിലും തഖ്‌വല്ലാ ഓരോ പ്രവർത്തനങ്ങളും ചെയ്യുമ്പോൾ ചിന്തിക്കണത് അല്ലാഹുവിന്റെ മാർഗത്തിലാണോ, അല്ല അംഗീകരിക്കുന്ന കാര്യമാണോ, അല്ലാഹു എതിർക്കുന്ന കാര്യമാണോ, തഖ്‌വല്ല വേണം. അതാണ് മുസ്ലിം പ്രധാനം. നമ്മുടെ ഈ പരിപാടി സംഘടിപ്പിച്ച തഖ്‌വല്ല കൊണ്ടാണ് പഠിച്ചവരെ ചില്ല ആളുകളാണെങ്കിലും ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് ഇങ്ങനെ ആശയക്കുഴപ്പുണ്ടാക്കുമ്പോ നമ്മൾ ഏർപ്പാടായി മുന്നോട്ട് കൊണ്ടാവും ഉദ്ദേശിക്കില്ല. ചിന്തിക്കുന്ന ആളുകൾ ഈ ആളുകൾക്ക് അറിയാം ഇതിലെ പാരമ്പര്യവും നമ്മുടെ സ്വഭാവം നമ്മുടെ പ്രത്യേകത. അപ്പൊ കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്ത് നമ്മളിതോടെ സ്റ്റോപ്പ് ചെയ്യും. പ്രശ്നമുണ്ടാക്കുന്നത് പ്രശ്നമുണ്ടാക്കി പോകട്ടെ, അവര് വളരൂല. അള്ളാഹു പുതിയ ചിന്തകൾ വളർത്താനുള്ള അവരുടെ ശ്രമം നബി സല്ലല്ലാഹുവിന്റെ പുണ്യവും പറക്കത്തുകൊണ്ടും മാലിക് ദിയാറിന് നമ്മുടെ പൂർവികരെയും പറക്കത്തുകൊണ്ടും അള്ളാഹു അതോടുകൂടി അവസാനിപ്പിക്കുമാറാകട്ടെ. എന്റെ സഹോദരന്മാർ, നമ്മുടെ നാട്ടുകാരെ അള്ളാഹു രക്ഷപ്പെടുത്തി അതിലേക്ക് നയിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, തങ്ങൾ പറയാ ഒന്നാമത്തെ വസീയത്ത് തഖ്‌വല്ല, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ, അത് പ്രധാനം തന്നെ. രണ്ടാമത്തെ വസീയത്ത് ഇയ്യാകും വസ്തുഅ, എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ലോകത്ത് എവിടെ ചെന്നാലും നേതൃത്വത്തെ അനുസരിക്കണേ. റസൂലുള്ളാഹിന്റെ വസീയത്തിലേക്ക് ഒരു ഗൗരവം നോക്കണം. എന്തൊക്കെ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് എന്തൊക്കെ പറയാനുണ്ട്? രണ്ടാമത്തെ വസീയത്ത് ഇയ്യാകും വസ്തുഅ, നേതൃത്വത്തെ അനുസരിക്കണേ. എത്യോപ്യക്കാരനായ കറുകറുത്ത നീഗ്രോവായ അടിമയാണ് നിങ്ങൾ നേതാവായി നിശ്ചയിക്കപ്പെട്ടതെന്ന് നേതൃത്വം പറഞ്ഞാൽ ചോദ്യം ചെയ്യാൻ അംഗീകരിക്കണം. വല്ലാത്തൊരു വാക്കാണ് ആ വാക്ക്. നാട്ടിലുണ്ടാകുന്ന സകലമാന കുഴപ്പങ്ങളും മുസ്ലിങ്ങൾക്കുള്ള സകലമാന പ്രശ്നം എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ഒരു വിഭാഗം നേതൃത്വത്തെ ചോദ്യം ചെയ്തായിരുന്നു കാരണം കണ്ടെത്താൻ സാധിക്കും. തൽക്കാലം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ലെങ്കിലും നേതൃത്വം പറഞ്ഞില്ലേ നമ്മൾ സൈലന്റ് ആവുക, ശരീരത്തിനെതിരായ കാര്യം കൽപ്പിച്ചാൽ ചെയ്യരുത് എന്നല്ലാതെ നേതൃത്വത്തെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്ത് വരരുത്. അച്ചടക്കത്തിന്റെ, ഭദ്രതയുടെ, ഐക്യത്തിന്റെ പ്രധാന ലക്ഷണമാണത്. അല്ലാഹു റസൂലിന്റെ വസീയത്ത് രണ്ടാമത്തെ വസീയത്ത്. മൂന്നാമത്തെ അവസാനത്തെ വസീയത്ത് തങ്ങൾ തരുന്നത് കേട്ടോ, എന്റെ പ്രിയപ്പെട്ടവരെ, കാലചക്രം കറങ്ങുമ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും ദീർഘകാലം ജീവിക്കാൻ സാധിച്ചെങ്കിൽ ഇന്ന് നിങ്ങൾ ഒന്നാണ്, ഒറ്റക്കെട്ടാണ്, ഇസ്ലാമിക സമൂഹം ഭദ്രമാണ്. പക്ഷേ പിൽക്കാലത്ത് ഈ സമൂഹത്തിൽ നിങ്ങൾക്ക് വിള്ളലുകൾ കാണാൻ സാധിക്കും, ധാരാളം പിന്നലുകൾ കാണാൻ സാധിക്കും, വ്യത്യസ്ത ഗ്രൂപ്പുകളെ കാണാൻ സാധിക്കും. ഖുർആനും സുന്നത്തും പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഇതാണ് തൗഹീദിന്റെ മാർഗം എന്നുള്ള കക്ഷി നിങ്ങൾ അങ്ങോട്ട് വിളിക്കുമ്പോൾ അതേ ഖുർആനും സുന്നത്തും ഉദ്ധരിച്ചുകൊണ്ട് അതല്ല പ്രവാചകന്മാരുടെ മാർഗം, പ്രവാചകന്മാർ പ്രബോധനം ചെയ്ത പ്രവിശാലമായ ഇസ്ലാമികാണെന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു കക്ഷി നിങ്ങൾ അങ്ങോട്ട് മാറി വിളിക്കുമ്പോൾ മൂന്നാമത്തെ കക്ഷി അതേ നാട്ടിൽ സ്റ്റേറ്റിൽ വന്നുകൊണ്ട് അതേ ഖുർആനും സുന്നത്തും അടച്ചൊടിച്ചുകൊണ്ട് മൂന്നാമത്തെ മാർഗമാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ട് നാല് ഭാഗത്തേക്ക് നിങ്ങളെ വ്യത്യസ്ത കക്ഷികൾ മാറി മാറി വിളിക്കുമ്പോൾ അല്ലാഹുവെ അവരും പറയുന്ന ഖുർആൻ, അല്ലാഹുവെ അവരും പറയുന്ന ഹദീസ്, ഞാൻ ഏത് മാർഗം സ്വീകരിക്കണേ എന്ന് ആശയക്കുഴപ്പത്തിൽ അകപ്പെടുന്ന കാലഘട്ടം നിങ്ങൾക്ക് വരാനിരിക്കുന്നു. ഓ അല്ലാഹുവിന്റെ ഹബീബിന്റെ ദീർഘദൃഷ്ടം നോക്കണം. ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സത്യത്തിന്റെ വിഭാഗത്തെ കണ്ടെത്താൻ നിങ്ങൾക്ക് ഞാനൊരു മാർഗ്ഗം നിശ്ചയിച്ചു തരാം. ഫഅലൈക്കും ബിസുന്നത്തി, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് ഖുർആനും സുന്നത്തും ഉദ്ധരിക്കുന്നവരൊപ്പം കൂടിക്കോന്നല്ല പറഞ്ഞത്, കാരണം ഖുർആനും സുന്നത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും വളച്ചൊടിക്കാം. എന്റെ ചര്യ ഖുർആനും ഹദീസും, ഒപ്പം വസുന്നത്തിൽ ഹുലഫായി റാഷിദുൽ മഹ്ദിയിൽ മാർഗദർശികളായ ഖലീഫമാർ, എന്റെ സ്വഹാബത്തിന്റെ ചര്യയും വ്യാഖ്യാനവും അംഗീകരിക്കുന്നവരാരാണോ അവരാണ് അവരെ മുറുകെ പിടിച്ചോ, അവരാണ് സത്യവിഭാഗമെന്ന് നിങ്ങൾ റസൂലുള്ള പറഞ്ഞത്. അങ്ങനെ പ്രതിസന്ധി ഘട്ടം വന്നാൽ നമ്മൾ അവിടെ കൂടണോ ഇവിടെ കൂടണോ?
അവർ ഖുർആനിലേ നമുക്ക് ലാഷറിയില്ലോ പറഞ്ഞത്, അവർ ഹദീഫല്ലേ പറഞ്ഞത്. നിങ്ങൾ ഒരു സംശയവും വേണ്ട, ഖുർആനും ഹദീഫിലേക്കും നിങ്ങൾ നോക്കണ്ട. ഖുർആനും ഹദീഫും വസുന്നത്തുൽ ഖുലഫായിർ റാഷിദീൻ മഹ്ദിയിൻ, അതനുസരിച്ച് എന്റെ മാർഗദർശികളായ സ്വഹാബത്ത് എന്തൊക്കെ ചെയ്തു, ഫത്വകൾ നൽകി, അവരെന്തൊക്കെ പഠിപ്പിച്ചു കാണിച്ചു തന്നു, സ്വഹാബത്തിന്റെ മാതൃക പ്രകടമാണ് ലോകത്ത്. ആ മാതൃക അംഗീകരിക്കുന്നവർ ആരാരും നോക്കിയോ, അവരൊപ്പം കൂടിക്കോ, അതാണ് സത്യവിഭാഗം. അതാണ് മാലിക് ദിനാർ പള്ളിയിൽ സ്വഹാബത്ത് അറബിയിലാണ് ഖുത്ബ പാസാക്കിയത്. മക്കത്തെ മസ്ജിദുൽ ഹറാമിൽ സ്വഹാബത്ത് അറബിയിലാണ് ഖുത്ബ കാണിച്ചു തന്നത്. മദീനയിലെ മസ്ജിദുൽ നബവിയിൽ സ്വഹാബത്ത് അറബിയിലാണ് ഖുത്ബ നിർവഹിച്ചു വന്നത്. അതൊക്കെ പാരമ്പര്യമായി തുടരുന്നു. അവിടെയൊക്കെ തറാവീ 20 റക്അത്താണ്, അവിടെയൊക്കെ ജുമാക്ക് 2 മാങ്ങുണ്ട്. ആ സ്വഹാബത്ത് നടപ്പാക്കിയ ആചാരങ്ങൾ അതേവിധം പിന്തുടരുന്ന മാർഗം വിഭാഗമാരാണോ, അവരാണ് സത്യവിഭാഗമെന്ന് കണിശമായി തങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നു എന്ന് മാത്രമല്ല, അത് നിങ്ങൾ മുറുകെ പിടിക്കണമെന്ന് വസീയ ാണ് അല്ലാന്റെ ഹബീബിന്റെ വസീയത്താണ്. ആ വസീയത്ത് വിട്ടിട്ട് എവിടെ കടന്നു പോണത്? അള്ളാഹുന്റെ ഹബീബ് വഫാത്താകുന്ന സമയത്ത് പറഞ്ഞേൽപ്പിച്ച വസീയത്ത് വിട്ടിട്ട് എങ്ങട്ടാ പോകുന്നത്? നമ്മൾ ഏത് മസ്കരങ്ങളും സ്വഹാബത്തിലും വിശദീകരണം സ്വീകരിക്കുന്നത് നമുക്കറിയാം. മധുബിന്റെ കിതാബിൽ നോക്കും, മധുബിന്റെ കിതാബിന്റെ ഓരോ തർക്കങ്ങളും മസലെടുത്താലും ഏത് മസലെടുത്താലും ആ സ്വഹാബത്തിന്റെ ഇന്നീ അഭിപ്രായമാണ്, സ്വഹാബത്തിന്റെ ഇന്നീ അഭിപ്രായമാണ്. അവിടെ രേഖപ്പെടുത്തി സ്വഹാബത്തിന്റെ വിശദീകരണം, സ്വഹാബത്തിന്റെ വ്യാഖ്യാനം, അല്ലാതെ മധുബിന്റെ കിതാബിന്റെ ഒരു മസ്കര ക്രോഡീകരിച്ച് വെച്ചിട്ടില്ല സഹോദരന്മാരെ. ഒരു സന്ദേഹം വേണ്ട, ഒരു സംശയം വേണ്ട വിഷയത്തിൽ നമുക്കിടയിൽ പാരമ്പര്യമായി നിലനിൽക്കുന്ന മാർഗങ്ങളുണ്ടല്ലോ, സുന്നത്യമായി എതിർക്കാത്ത കാര്യത്തെ സ്വഹാബത്ത് പഠിപ്പിച്ചതാണ്. കാരണം സ്വഹാബത്ത് പഠിക്കാൻ ദീൻ ആരാണ് കൈമാറുന്നത്? മരിച്ചോടുത്ത് കുറാനോത്തണം. ഇത് ആര് പഠിപ്പിച്ചു? മയ്യത്തെ കൊണ്ടുപോകുമ്പോ തെളിപ്പിയിൽ ചെല്ലണം, ആര് പഠിപ്പിച്ചു? നിങ്ങൾ ആലോചിക്കേ, മൗലി ദോതണം, ആര് പഠിപ്പിച്ചു? റാത്തീബ് ചൊല്ലണം, ആര് പഠിപ്പിച്ചു? കുത്തുബിയത്ത് ചൊല്ലണം, ആര് പഠിപ്പിച്ചു? നിങ്ങൾ ചിന്തിക്കേ, ഇത് നിങ്ങൾക്ക് കിതാബ് നിലവിന്റെ നിങ്ങളെ മുൻ തലമുറ നിങ്ങളെ ഉമ്മി ഉപ്പിയാ പഠിപ്പിച്ചത്. നിങ്ങളെ മുൻ തലമുറക്ക് ആര് പഠിപ്പിച്ചു കൊടുത്തു? അവരുടെ മുൻ തലമുറ പഠിപ്പിച്ചു കൊടുത്തു. അവർക്ക് ആരാണ് പഠിപ്പിച്ചു കൊടുത്ത മുൻ തലമുറ? ഈ തലമുറ കണ്ണി കണ്ണി കണ്ണികൾ അത് പിന്നോട്ട് പോയാൽ ഒരു സംശയവും വേണ്ട. കേരളത്തിൽ ദീൻ ആദ്യമായി കൊണ്ടുവന്ന ഹബീബിന്റെ സഹാബാ കിറാം അനുചരന്മാർ റിദ്വാനുല്ലാഹി തആലഹും അജ്മഈൻ, അള്ളാഹു സംതൃപ്തി ആ പൂർവികരായ മഹാന്മാരിൽ എന്നും ഒന്ന് വർഷിക്കുമാറാകട്ടെ, അവരാണ് നമുക്ക് ഈ പഠിപ്പിച്ചെന്ന മാർഗം. അവർ പഠിപ്പിച്ചത് ഇങ്ങനെ നനക്കൂല, എല്ലോടത്തും ഒരേ മസലല്ലേ? നിങ്ങൾ കേരളത്തിൽ ഇങ്ങനെ യാത്ര, എല്ലോടത്തും ഒരേ രീതി, ഒരേ ആചാരം, ഒരു മാറ്റമല്ല, ഒരു മാറ്റമല്ല. പലപ്പോഴും ഞാൻ നോക്കിയിട്ട് ഇങ്ങനെ ലോങ് യാത്ര ചെയ്യുമ്പോ മഹരിപുസ്കരിക്കാൻ ഒരു പള്ളിയിൽ കയറണം, പള്ളിയിൽ കയറി മഹരിപുസ്കരിച്ച് പുസ്കാരം കഴിഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോ ഒരു ഗ്ലാസ് പായസം എല്ലാവർക്കും കൊടുക്കുന്നത്. എന്താണ് ഉപ്പ മരിച്ച 7 ആണെന്ന് സാർ ദുആ ചെയ്യണം, പള്ളി കൊണ്ട് ദുആ ചെയ്യിപ്പിക്കാൻ കൊണ്ടു എല്ലാവർക്കും. ഉപ്പ മരിച്ച 7, ഉപ്പ മരിച്ച 40, ഉപ്പ മരിച്ച 5. എന്റെ പ്രിയപ്പെട്ട, ഇതൊക്കെ അനാചാരമായി ചിത്രീകരിച്ചുകൊണ്ട് ഇതിൽ നിന്ന് വെട്ടി മാറ്റാൻ ശ്രമിക്കുന്ന മരിച്ച ആളുകൾക്ക് ഒരു പുണ്യം ചെയ്യുന്നത്, ഹദിയ ചെയ്യുന്നത് വിദാത്വം അനാചാരവും ശുൽക്കുമായി ചിത്രീകരിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നിട്ടുള്ളത്. ഗൗരവതരമായ കാര്യ. ഇതൊക്കെ എവിടുന്ന് കിട്ടി? ഇതൊക്കെ നിങ്ങളുടെ നാട്ടിൽ മറ്റു ലോകത്തെ വെടുക്കുന്നാലുണ്ട്, ഏത് പ്രദേശത്തെ താളുണ്ട്. മരിച്ചവരിൽ കുറുവാൻ ഓർക്കുക, എവിടെ ചെന്നാലുണ്ട്. സ്വഹാബത്ത് പഠിപ്പിക്കാതെ എങ്ങനെയാണ് സാർവത്രിക കാര്യം? തിരക്കുള്ള പഴയ കാലത്ത് ഈ നെറ്റും ഈ ചാനലും ഈ സീരിയൽ ഒക്കെ ഉണ്ടെങ്കിൽ ഇതിപ്പോ 5, 8, 10 കൊല്ലത്തിന്റെ സംഭാവന അല്ലേ? ഇത് ഈ കൊടുങ്ങല്ലൂർ നടന്നൊരു കാര്യം കാസർഗോഡ് അറിയാൻ ഒരു ചാൻസും ഇല്ല. അന്ന് സ്വഹാബത്ത് ദീൻ പഠിപ്പിച്ച് കൈമാറിയപ്പോ അവർ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ ഈ മെസ്സേജ് കൈമാറാൻ കത്ത് തപ്പാൻ സംവിധാനം കൂടി ഇല്ലല്ലോ. ഇതെല്ലോട്ട് ഒരേ രീതി. സ്വഹാബത്ത് പഠിപ്പിച്ചില്ല, എങ്ങനെയാ ഒരേ രീതി വരിക? കിതാബ് പരിശോധിക്കുമ്പോൾ അതൊക്കെ സ്വഹാബത്ത് പഠിപ്പിച്ചത് കണ്ടെത്താൻ സാധിക്കും. സഹീഹായ സനദോടുകൂടി താറൂസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. എന്താണ് ഈ 3-ന്റെയും 7-ന്റെയും 40-ന്റെയും അടിസ്ഥാനം? അതൊക്കെ ദീനുള്ളതാണ്. ഇന്നൽ മുഅ്മിന യുഫ്തറു ഫീ ഖബ്രിഹി സബ്അ. ഒരു മരിച്ചു കിടക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തന്റെ ഖബറിൽ ആദ്യത്തെ 7 ദിവസം പ്രത്യേകമായ ഫിത്നകൾക്ക് വിധേയമാക്കപ്പെട്ടുകൊണ്ടിരിക്കും. ആദ്യത്തെ 7 ദിവസം സങ്കീർണമായ ദിവസങ്ങളാണ്. മറ്റൊരു റിപ്പോർട്ട് 40 ദിവസം പ്രധാനമാണ്. മരിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ 7 ദിവസം, ആദ്യത്തെ 40 ദിവസം സങ്കീർണമായ കാലഘട്ടമാണ് എന്ന ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ശേഷം അവിടെ ഉദ്ധരിക്കുന്നു, വലുതാനിക്ക് കാണു ഇസ്തഹബൂണ യുദ്ധമാനോ ഫീത്തൽക്കല്ലയ്യാം. അതുകൊണ്ട് തന്നെ സ്വഹാബത്ത് മുതൽക്ക് തന്നെ മരിച്ചവരുടെ പേരിൽ 7 വരെ 40 വരെ അന്നദാനം നടത്തൽ സ്വഹാബത്ത് പുണ്യമായി കണ്ടിരുന്നുവെന്ന് ഇമാം തോവൂസ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നു. നിങ്ങൾ പറയുന്നത് ഇതൊക്കെ അടിസ്ഥാനമുണ്ട്. കാരണം അവർ ആ സ്വഹാബത്ത് പഠിപ്പിക്കുന്ന പാരമ്പര്യം അതവർ കിട്ടിയത്, അതാണ് നമ്മളൊക്കെ നാട്ടിൽ വന്നത്. ആണ്ടിന് നമ്മളൊന്ന് വിളിച്ചത് ആശിപ്പിക്കാം, ഇപ്പൊ മരിച്ച ആണ്ട ഈ മാസം 13-ാം മരിച്ചത്,
അപ്പൊ അതുകൊണ്ടൊരു സൗകര്യം ഇല്ല നമ്മളെ ഇടാത്ത ഗൾഫിൽ നിന്ന് അടുത്താഴ്ച ആയിക്കോട്ടെ അന്നല്ല ആയിക്കോളും അതിന് ഒരു ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും അവരൊന്ന് സിയാർത്ത് ചെയ്യുക, അവർക്കൊരു ദ്വാ ചെയ്യുക. ചരിത്രം പരിശോധിക്കുമ്പോൾ ഇങ്ങനെ പാരമ്പര്യം നമുക്കിടെ നിലനിർത്തണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ സ്വഭാവത്തിൽ അങ്ങനെ ആയിരിക്കണം തീയും. അതാ കൃത്യമായി ഹദീസുകൾ കാണാൻ കാന റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂർ ഖുബൂർ ശുഹദാ വഹദി അലാ റഅ്സി കുല്ലി ഹൗൽ. അല്ലാഹുവിന്റെ ഹബീബ് ഓരോ വർഷവും ആണ്ടുതോറും ഉഹദിലെ ശുഹദാക്കളെ കബറുകൾ പ്രത്യേകം സിയാറത്ത് സംഘടിപ്പിക്കാറുണ്ടായിരുന്നു. ആണ്ടുതോറും സിയാറത്ത് ഇതൊക്കെ ഇസ്ലാമിലുള്ളതാണ്. ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് തഫ്സീർ ഇബ്നു കസീർ ഉദ്ധരിക്കുന്നു, ബക്കറാനിക്ക് ഖാൻ അബൂബക്കർ ഉമർ ഉസ്മാൻ ഇപ്രകാരം സിദ്ദീഖ് അള്ളാഹിന്റെ കാലഘട്ടത്തിലും ഉമർ ഫാറൂഖ് തങ്ങളുടെ കാലഘട്ടത്തിലും ഉസ്മാൻ ബിൻ അഫ്ഫാൻ അള്ളാഹിന്റെ കാലഘട്ടത്തിലും ആണ്ടുതോറും സിയാറത്തിന് സംവിധാനം ഉണ്ടായിരുന്നു എന്ന് തഫ്സീർ ഇബ്നു കസീർ ഉദ്ധരിക്കുന്നു. ആണ്ടുതോറും ആണ്ട് വിളിച്ച സിയാറത്ത് എന്ന ആണ്ട് വിളിച്ച അനാചാരല്ലേ, അതൊക്കെ ഇസ്ലാം അംഗീകരിക്കുന്നുണ്ടോ? എന്തൊക്കെ തമ്മാടിത്താണ് നടക്കുന്നത്? ഞാൻ എന്റെ പ്രിയപ്പെട്ട അമ്മാതിരി പറച്ചല്ലോ നിങ്ങൾ വഞ്ചിതരാകട്ട. സംശയം വന്നാൽ നിങ്ങൾ ചോദിച്ചോ, മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ആണ്ട് തീർച്ചകൾ ബന്ധി കിടക്കുന്ന അനാചാരോ സുന്നത്യമാതുള്ള ഒരു ബന്ധമല്ല. നിങ്ങൾക്കെ അറിയാലോ ഇസ്ലാമിന് അങ്ങനെ ഉണ്ടാവോ? കൊട്ടും മുട്ടും സിനിമയും ഡാൻസും പാട്ടും ഈ മാതിരി ഒരുപാട് ഏർപ്പാടുകൾ എല്ലാ ദേശീയാലയങ്ങളും മരണക്കണം, അതും ദീനും തമ്മിൽ എന്ത് ബന്ധമുള്ളത്? അത് മനുഷ്യരെ തമാശക്ക് ഉണ്ടാക്കുന്ന ഹലാലാകാരുണ്ട്, ഹറാമായ കാര്യമുണ്ട്. അതും ദീനും തമ്മിൽ എന്ത് ബന്ധമാണ്? നീർച്ച തമ്മിൽ എന്ത് ബന്ധമുള്ളത്? അത് തീയിൽ കൂട്ടേണ്ട ആണ്ട് നേർച്ച എന്ന് പറഞ്ഞാൽ മഹാന്മാരുടെ മരണത്തോടനുബന്ധിച്ച ഓരോ വർഷവും നടത്തുന്ന ആണ്ട് നേർച്ചകളിൽ പുണ്യമുള്ള കാര്യങ്ങളുണ്ട്. ആ ആണ്ടിൽ സിയാറത്തിന്റെ പ്രത്യേക പറക്കത്തിന്റെ പുണ്യമുണ്ട്. അവിടെ പോയി ഖുർആൻ ഓതുക, അവരെ മുൻനിർത്തി പ്രാർത്ഥിക്കുക, അവരുമായി ബന്ധപ്പെട്ട് പറക്കത്തെടുക്കുക, ഇങ്ങനെ അതുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ വിശദീകരിക്കുക, അനുസ്മരണ പ്രഭാഷണം നടത്തുക, ഇങ്ങനെ നല്ല നല്ല പരിപാടികളുണ്ട്, ദീൻ അംഗീകരിച്ച പരിപാടികൾ, കൂട്ട സിയാറത്ത് നടത്തുക, ഇതൊക്കെ ഓക്കെ. ഈ അനാചാരങ്ങൾ നമ്മുടെ അക്കൗണ്ടിൽ എഴുതി ചേർക്കേണ്ടതില്ല. എന്തുകൊണ്ടെന്നാൽ ഞാൻ പറയട്ടെ, അതൊക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നു. സുന്നിയാണ് നീർച്ചയിലെ മനത്ത നീർച്ചയിക്കണ്ടില്ലേ അനാചാരം? ആന മയിൽ ഒട്ടകം പഴയ പരിപാടി, അതൊക്കെ ദീനും തമ്മിൽ എന്താ ബന്ധം? ഞാൻ പറയട്ടെ സഹോദരന്മാരെ, മഹാന്മാരുടെ മഖാമുകൾ നീർച്ച സത്യം. നീർച്ച എന്നാലേ മഹാന്മാരുടെ കബറുകളോട് അനുബന്ധിച്ച് ആണ്ടുതോറും നടത്തി വരുന്ന കൂട്ട സിയാറത്തും അനുബന്ധമായ വിഷയങ്ങളും പ്രാർത്ഥനകളും ദിക്റുകളും ഖുർആൻ പാരായണങ്ങളും ഉൾപ്പെടെയുള്ള വാദം ഉൾപ്പെടെയുള്ള പരിപാടി ഒക്കെ ഇസ്ലാം അംഗീകരിച്ചത്. അത് ഞാൻ പറഞ്ഞു അടിസ്ഥാനപരമായി തങ്ങളുടെ കാലഘട്ടത്തിൽ സ്വഹാബത്തിന്റെ കാലഘട്ടത്തിലേ നടന്നു വന്ന, അതുകൊണ്ടാണ് കേരളത്തിൽ നിലനിൽക്കുന്നത്. അല്ല കേരളത്തിൽ അത് പുതിയ പഠിപ്പിച്ചിരുന്നത്? നമുക്ക് സ്വഹാബത്തിലെ ദീൻ പഠിപ്പിച്ച് കൈമാറുന്നത്? അതിൽ അഡീഷണലായി ചിലയിടങ്ങളിൽ അനാചാരങ്ങൾ പുതുതായി ഇടക്കാലത്ത് കടന്നു വന്നിട്ടുണ്ട്. അത് നേർച്ചയോട് അനുബന്ധമായിട്ട് മാത്രമല്ല പല പരിപാടികളും അനാചാരങ്ങൾ വന്നിട്ടുണ്ട്. കല്യാണ റസൂലിന്റെ കാലത്ത് നല്ലൊരു മാതൃക സുന്നത്ത കല്യാണം കഴിക്കൽ. കല്യാണ പരിപാടിയിൽ എന്തൊക്കെ അനാചാരങ്ങൾ കടന്നു വന്നിട്ടുണ്ട്? അത് സുന്നത്തിനെ വിട്ടുപറഞ്ഞത്? ഒരു നാട്ടുകാർ തോന്നിവാസം ചെയ്യുന്നുവെങ്കിൽ അവിടെ നേതൃത്വം കൊടുക്കുന്ന വീട്ടുകാർ തോന്നിവാസം ചെയ്യുന്നുണ്ടെങ്കിൽ ആ തോന്നിവാസം സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ മഹല്ല് ജമാഅത്തിന്റെ അക്കൗണ്ടിൽ എഴുതി വെക്കണോ? ഇത്തരം അനാചാരങ്ങൾ മഹാന്മാരുടെ മക്കബറുകളോട് അനുബന്ധിച്ച് നടന്നു വന്ന പശ്ചാത്തലത്തിൽ ആ ഘട്ടത്തിൽ തന്നെ സമസ്ത കേരള ജമ്മിയോത്രം ഇടപെട്ടിട്ടുണ്ട്. ആ ഘട്ടത്തിൽ സമസ്ത ഇടപെട്ടിട്ടുണ്ട്. സമസ്ത കേരളത്തിലെ സുന്നത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി ആധികാരികമായി രൂപീകരിക്കപ്പെട്ട മഹത്തായ സംഘടനകൾ സമസ്ത കേരള ജമ്മിയോത്രമുള്ളതാണ്. ആ സമസ്ത കേരള ജമ്മിയോത്രമ 1951 മാർച്ചിൽ വടകര വെച്ച് ചേർന്ന മഹാസമ്മേളനത്തിൽ വെച്ച് ഈ നേർച്ചയുമായി ബന്ധപ്പെട്ട അനാചാരങ്ങൾ നിർത്തൽ ചെയ്യാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. 51 എത്ര കൊല്ലം മുമ്പാ? 65 കൊല്ലം മുമ്പ്. നമ്മളൊന്നും ചിരിച്ചിട്ടില്ല. ആ കാലത്ത് ഞാൻ തുടങ്ങാൻ ഈ അനാചാരങ്ങൾ അന്ന് സമസ്ത കേരള ജമ്മിത്വം അംഗീകരിച്ച പ്രമേയത്താണോ? മഹാന്മാരുടെ മക്കാമുകളിൽ നടന്നു വരുന്ന നേർച്ചകളിലും മറ്റും അഹ്ലു സുന്നത്തി ജമാഅത്തിലെ ഉലമാഇന്റെ ദൃഷ്ടിയിൽ വിരോധിക്കപ്പെട്ടതായ സുന്നത്ത് ജമാഅത്തിനെതിരായ എല്ലാ അനാചാരങ്ങളും നിർത്തൽ ചെയ്യേണ്ടതും സുന്നത്തായ ആചാരങ്ങൾ സ്ഥാപിക്കേണ്ടതുമാണെന്ന് യോഗം തീരുമാനിക്കുകയും ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നു. സമസ്തയുടെ കടമ വഹിച്ചിട്ടുണ്ട്, വമ്പിച്ച ബോധവൽക്കരണം നടത്തിയിട്ടുണ്ട്, ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട്, ഒരുപാട് സ്ഥലങ്ങൾ മാറ്റിയിട്ടുണ്ട് അനാചാരങ്ങൾ. മലപ്പുറം നേർച്ച ഞാൻ സാക്ഷിയാണ്. മലപ്പുറം നേർച്ചയിൽ മലപ്പുറം ശുഹദാക്കൾ ഫേമസാണ്. അനാചാരങ്ങൾ നൃത്തം ചെയ്ത് സമസ്ത കേരള ഗമ്യത നേതാക്കൾ മുന്നേറ്റാണ്. ആ ഗണത്തിൽ ഒരുപാട് കേന്ദ്രങ്ങളിൽ അനാചാരങ്ങൾ നിർത്തിയിട്ടുണ്ട്. സദാചാരങ്ങൾ നിൽക്കട്ടെ, അനാചാരങ്ങൾ പോകട്ടെ. പിന്നെ ഏതെങ്കിലും മഹല്ല് നടത്തിപ്പുകാർ സ്വാർത്ഥ താല്പര്യക്കാർ നേർച്ചയുടെ മറവിൽ അവർക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കാനോ മറ്റ് ലക്ഷ്യങ്ങൾ മുൻനിർത്തിയോ മഹാന്മാരുടെ മഖബറകൾ ദുരുപയോഗം ചെയ്യുന്നുവെങ്കിൽ അത് അവരും അംഗീകാരവും. നമുക്ക് ഇടപെടാം. നമ്മുടെ കയ്യിൽ ഇസ്ലാമിക ഭരണകൂടമില്ല, പോലീസ് സംവിധാനമില്ല, ഡിപ്പാർട്ട്മെന്റ് ഇല്ല, രാജ്യത്ത് ആർക്കും എന്തും ചെയ്യാം. ഒരു പള്ളി ആളുകൾ ദുരുപയോഗം ചെയ്യാൻ വിചാരിക്കാം,
പള്ളി കമ്മിറ്റി വെച്ചിട്ട് പള്ളി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പള്ളിയോട് പ്രഭാഷകനെ വെച്ച് ഒരു ഗാനമേള വെച്ചു വിചാരിക്കും. അത് സുന്നത്തല്ലാത്ത എന്ത് ഉത്തരവാദി? അതാ മഹലിൽ ആരാണ് ഈ അക്രമം കളിച്ച് അനീതി കളിച്ച് അവരാണ് എന്ന് ഉത്തരവാദികൾ. ഞാൻ നിങ്ങൾക്ക് വേണം സാമ്പിൾ പറഞ്ഞുതരാം. സമസ്ത കേരള സംയുക്ത സമുന്നതനായ നേതാവാണ് മഹാനായ സി കെ എം സാധുസിയ പാലക്കാട്. അള്ളാഹു മഹാനവർക്ക് ദീർഘായുസും ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്ക് പറയട്ടെ. പട്ടാമ്പി നീർച്ച ഫേമസ് നീർച്ച, പട്ടാമ്പി നീർച്ച, പട്ടാമ്പി നീർച്ച എന്ന് പറഞ്ഞ പട്ടാമ്പി പള്ളിയിലാണ് ഇദ്ദേഹം ജോലി ചെയ്തത്. ഈ അവസാനം തന്നെ പട്ടാമ്പി നീർച്ചയുടെ പ്രത്യേകത, പട്ടാമ്പി നീർച്ച 72nd നീർച്ചയാണെങ്കിൽ 72 ആനവാണ്. പിന്നെ 73 ആണ്ട് നീർച്ച, അപ്പൊ എത്ര ആനവാണ്? 73 ആനവാണ്. ഓരോ കൊല്ലോ ആണ്ട് കൂടുതലും ആനന്റെ എണ്ണങ്ങൾ കൂടണം നീർച്ച നടക്കണമെങ്കിൽ അതിന് അത്ര എണ്ണത്തിൽ ആനകളുടെ എഴുന്നള്ളിപ്പ പ്രധാനമാണ്. സി കെ എം സാദിഖ് മുസ്ലിയെ 16-17 കൊല്ലം മുമ്പ് പട്ടാമ്പി പള്ളിയിൽ മുദരിസും ഖാദിയെ ക്ഷണിക്കാൻ ഒരു പള്ളി കമ്മിറ്റിക്കാർ ചെന്നു. എന്നോട് സാദിഖ് മുസ്ലിയെ നേരിട്ട് പറഞ്ഞ കാര്യമാണ്, ഉസ്താദ് ഞങ്ങളുടെ പള്ളിയിൽ മുദരിസും ഖാദിയെ നിങ്ങൾ ചാർജ് എടുത്താൽ കുഴപ്പമില്ല, വലിയ സന്തോഷമായിരുന്നു. സാദിഖ് മുസ്ലിയെ പറഞ്ഞു, ഞാന് സമസ്ത കേരള ജമീത്തുള്ള പ്രവർത്തകനാണ്, നിങ്ങളുടെ നാട്ടിലൊക്കെ പട്ടാമ്പി നീർച്ചുണ്ടല്ലോ, അതിപ്പോ എനിക്ക് യാതൊരു യോജിപ്പില്ല, ഞാൻ സമസ്തയുടെ പ്രവർത്തകനാണ്. സുന്നത്തിയമായ തലസ്ഥിക്കാൻ നീർച്ചയാണെങ്കിൽ ഓക്കെ, നിങ്ങളുടെ നാട്ടിലെ പള്ളിയിൽ ചാർജെടുക്കാൻ എനിക്ക് കഴിയില്ല, ഞാനതിന് കൂട്ടു നിൽക്കൂല. അനാചാരങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല സമസ്തയിലെതില്ല. അപ്പൊ നേർച്ച പള്ളി കമ്മിറ്റിക്കാർ പറഞ്ഞു, ഇഷ്ടം നിങ്ങളെ പോലെ തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളും അതിനെതിരാണ്. അത് ഞങ്ങൾ കമ്മിറ്റി ഒന്നും നടത്തുന്നത് വേറെ കുറച്ച് ആൾക്കാർ സംഘാടക സമിതിയിലാക്കി അവരാ നടത്തുന്നത്. ഉസ്താദ് പള്ളിയിൽ കമ്മിറ്റി ചാർജ് ഏറ്റെടുത്ത് കാലിയും ഉദരിസോ ഏറ്റെടുത്തിട്ട് ഉസ്താദ് ഇടപെട്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെങ്കിൽ പരിഹരിച്ചോ, ഒരു കുഴപ്പമില്ല, ഞാൻ സന്തോഷമുള്ളൂ, ഞങ്ങൾ എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് ഉണ്ടാവുന്നു, എന്നാൽ ഞാൻ ചാർജ് എടുക്കാറുണ്ട്. അങ്ങനെ ഹാമീല ഞാൻ ചാർജ് എടുത്തു പള്ളിയിൽ. ഞാൻ പള്ളിയിൽ ചാർജ് എടുത്തിട്ട് നേർച്ചന്റെ സീസൺ വന്നു. നേർച്ച ആഘോഷം ബോർഡും കാര്യമൊക്കെ വെച്ച് ഭയങ്കര പരിപാടികളൊക്കെ തുടങ്ങി. ഞാൻ പള്ളിയിൽ ആ വെള്ളിയാഴ്ച ചുമക്ക് നേർച്ച വരാൻ പോകാം. ഞാൻ ചുമാന്റെ മുമ്പ് പറഞ്ഞു, ഇന്ന് ജുമാന്റെ ശേഷം ഈ മഹല്ല നിവാസികളെ പ്രധാനപ്പെട്ട ഒരു കാര്യം അറിയിക്കാണ്, ടൗണിലെ പള്ളിയാണ്, മഹല്ലത്തുകാരല്ലാത്തവർക്ക് ജുമാനിട്ട് പോകാം, ഈ മഹല്ലുകാരായ ആളുകളൊക്കെ 10 മിനിറ്റോടെ ഇരിക്കണം. എന്നിട്ട് ഹമീദ ഞാൻ എന്താണ് ചെയ്തത്? ഇസ്ലാമിലെ നീർച്ച എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ പഠിപ്പിച്ചു കൊടുത്തു? മഹാന്മാരുടെ മക്കാമുകളിൽ അവരുടെ ആണ്ടികളോട് ചെയ്യേണ്ട സൽക്കർമ്മങ്ങൾ എന്തൊക്കെ ഞാൻ പഠിപ്പിച്ചു കൊടുത്തു? ഇതൊക്കെയാണ് നിങ്ങളോട് ചെയ്യേണ്ടത്. ഇതിനപ്പുറം ചെയ്യാൻ ഇവിടെ അനുവദിക്കുന്ന പ്രശ്നമില്ല. ഈ പള്ളിന്റെ കാലിൽ സാധിക്കാൻ വേണം, അപ്പുറം അംഗീകരിക്കൂല. നിങ്ങൾ അനാചാരമൊക്കെ നിർത്തം ചെയ്തോ, ഇവിടെ ഈ മക്കാവിന്റെ പേരിൽ നിങ്ങളെ തമ്മാടിത്തം കാട്ടിക്കൂട്ടാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഇപ്പൊ നന്നായിട്ടൊരു വാദം, ആൾക്കാർ ജുമാൻ ഇങ്ങനെ പിരിഞ്ഞു പോലെ ഓരോ ആൾക്കാരെ ഹൃദയം മിടിക്ക. കാരണം ഇവിടെ 10 സെന്റ് സർക്കസിന് വാടക കൊടുത്തിട്ടു, അപ്പുറത്ത് 2 സെന്റ് സ്ഥലം ആനമയിൽ ഒട്ടകത്തിന് വാടക കൊടുത്തിട്ടു, ഇപ്പുറത്ത് മരണക്കടന്ന് വാടക കൊടുത്തിരുന്നു, അപ്പുറത്ത് ഡാൻസിന് വാടക കൊടുത്തിരുന്നു, പഴയ പരിപാടിക്കും എല്ലാവരും സ്ഥലം ഇങ്ങനെ വാടക കൊടുത്തു. ഒരു കൊല്ലത്തിൽ കിട്ടുന്ന വരുമാനത്തിനൊക്കെ വാടക കൊടുത്തിട്ട് ആ സീസണിൽ കിട്ടുന്ന പൈസ കൊണ്ടാണ് കഴിഞ്ഞ കടക്കെ വീട്ടുക. എന്ത് ചെയ്യും ഉസ്താദ്? ഇപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ നമുക്ക് നടക്കുമല്ലോ. മുസ്ലിങ്ങൾ കുറെ ആൾക്കാരുണ്ടല്ലോ, ആൾക്കാർ വലിയ പ്രശ്നമായി. ലാസ്റ്റ് കമ്മിറ്റി ഉസ്താദിന്റെ കൂടെ, കാരണം സുന്നി കമ്മിറ്റി അല്ലേ, കമ്മിറ്റി ഉസ്താദിന്റെ കൂടെ ആയതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് രംഗത്ത് വരാൻ ഒരു ചാൻസും ഇല്ല. ഇപ്പൊല്ലാം നീർച്ച മര്യാദയ്ക്ക് അവർ വിചാരിച്ചവരെ നടക്കൂല. അപ്പൊ എന്ത് ചെയ്തു വാങ്ങിയത്? അപ്പൊ അവിടുത്തെ ഹിന്ദുക്കൾ കോടതിയിൽ പോയി. അവർ കോടതിയിൽ കൊടുത്ത റിട്ട്, പട്ടാഭി നീർച്ച ചില പുരാതന കാലം മുതൽക്ക് തന്നെ ജാതി മത ഭേദമന്യെ ആഘോഷിക്കുന്ന ആഘോഷമാകയാൽ അത് മുസ്ലിമീങ്ങൾക്ക് ഏകപക്ഷീയമായി നിർത്തിവെക്കാൻ അവകാശമില്ലാത്തത് കൊണ്ട് ബഹുമാനപ്പെട്ട കോടതി അത് തുടർന്ന് നടത്തിക്കൊണ്ടുപോകാൻ ഞങ്ങൾ അനുവദിക്കണമെന്ന് വണക്കമായി അപേക്ഷിക്കുന്നു. ഹിന്ദുക്കളും എല്ലാവരും ഇതിൽ ഒന്നാണല്ലോ. ഈ പട്ടാമ്പി നീർച്ചന്റെ പരിസരത്താണ് ഭാരതപ്പാടിന്റെ ഒഴിഞ്ഞ മണൽത്തീര, അവിടേക്ക് നടക്കുന്ന മക്കാമിറ്റ് ഒരു ബന്ധമല്ല. ഈ നീർച്ചന്റെ ഈ തമ്മാടിത്തം കാണിക്കുന്ന ആൾക്കാരൊന്നും മക്കാമിന്റെ സിയാറത്തിനായി പോണവേ. അവരെ ഒരുപാട് വേറെ പരിപാടികൾ, അവരെ അശ്ലീല പരിപാടികൾ, സ്ത്രീ പുരുഷ സങ്കല്ലവും മറ്റും മറിച്ച് ഒരുപാട് പരിപാടികൾക്കാ പോകുന്നു. ദീനുമറ്റും ബന്ധപ്പെട്ട പരിപാടി ഇല്ലേ? അപ്പൊ ഹിന്ദുക്കൾക്ക് കോടതി നന്ദി നടത്തിക്കോ, മുസ്ലിങ്ങൾ അർത്ഥം നിങ്ങൾ നടത്തിക്കോ. അവർ കോടതി സാധിക്കുമെന്ന് പറയാം. ഞാൻ പള്ളി എന്ന് പറഞ്ഞു, പള്ളിയിലെ കോമ്പൗണ്ട് കാണാൻ സമ്മതിക്കൂലായിരുന്നു, റോട്ടിലോ ഭാരതപ്പുഴയിലോ നടത്തിക്കോ. ഹമീദെ പിന്നോട് നീർച്ച പട്ടാമീർക്കാരുടെ നമ്മളെ മുസ്ലിമീങ്ങളല്ല, നീർച്ച കമ്മിറ്റിയുടെ ഹിന്ദുക്കളെ കമ്മിറ്റിയാ. ഈ കഴിഞ്ഞ നീർച്ച കമ്മിറ്റിയുടെ ചെയർമാൻ ഒരു പേര് അഡ്വക്കേറ്റ് ഉദയരാജവർമ്മ. ഉദയരാജവർമ്മ സുന്നിയ, എന്നാലും പറയാ നീർച്ച സുന്നിന്റെ അല്ലേ, സുന്നിന്റെ അല്ലേ. ഇതാണ് സത്യം. ഇങ്ങനത്തെ തമ്മടിത്തവുമായി സുന്നത്ത് ജമാഅത്തിന് ബന്ധമല്ല.
ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം. ഞാൻ പറഞ്ഞത് പാരമ്പര്യമായി കേരളീയ മുസ്ലിം സമൂഹത്തിൽ നടന്നു വരുന്ന എന്തൊക്കെ സൽക്കരണങ്ങളോ ഇതൊക്കെ പുരാതന കാലം മുതൽ സ്വഹാബത്ത് മുതൽ നടപ്പാക്കി വരുന്ന ആ മാർഗം സ്വഹാബത്തിന്റെ മാർഗം മാത്രമാണ് സത്യം. അത് മറികടന്നുകൊണ്ട് അവരെ അവഗണിച്ചുകൊണ്ട് ഖുർആൻ സുന്നത്തും സ്വന്തമായി വ്യാഖ്യാനിച്ചു പറയുന്ന ഈ പുതിയ ആശയങ്ങൾ വഞ്ചിതരാകേണ്ടവരേണ്ടത് മൗലിദ് ആരെ നമുക്ക് പഠിപ്പിച്ചത്? ഉദർ സുപ്രഭാതത്തിൽ വന്നതാ മൗലിദ്. എന്റെ പ്രിയപ്പെട്ടവരെ പാരമ്പര്യമായി നിലനിൽക്കുന്നതാ മൗലിദ്. മൗലിദ് വളരെ കൃത്യമായി പരിശോധിച്ചാൽ മൗലിദ് എന്ന് പറഞ്ഞാൽ പ്രവാചക പ്രകീർത്തന. അത് പദ്യമായും ഗദ്യമായും തങ്ങളെ പ്രകീർത്തിക്കുക. അത് പ്രവാചക ചരിത്രം മുസ്ലിം സമൂഹത്തിന് പഠിപ്പിച്ച് കൈമാറുക. പ്രവാചക തിരുമേൽ ജനിച്ച ദിവസവുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ ഇസ്ലാമികമായി ബോധവൽക്കരിക്കാൻ ഉപയോഗപ്പെടുത്തുക. ഇതൊക്കെ ലഭിക്കണമെന്ന മൗലിദിന പരിപാടി ഏത് വീട്ടിലും മൗലിദ് നമ്മൾ നടത്താറുണ്ട്. ഇതൊക്കെ നമ്മൾ പാരമ്പര്യമായി നിങ്ങളുടെ ഈ പ്രദേശത്ത് മാത്രമല്ല, നിങ്ങൾ കേരളത്തിൽ മാത്രമല്ല, നിങ്ങൾ ബഹ്റൈനിൽ മാത്രമല്ല, ഖത്തറിൽ മാത്രമല്ല, സൗദിയിൽ മാത്രമല്ല, ലോകത്തൊക്കെ പോയി നോക്കും മൗലിദ്. ഈജിപ്തിൽ മാത്രം ലോകത്തൊക്കെ നബിദിന നെറ്റിൽ സെർച്ച് ചെയ്താൽ ലോകത്ത് നടക്കുന്ന നബിദിന പരിപാടി ലോകത്തൊക്കെ എന്ത് നബിദിന പരിപാടി. ചില ആളുകൾ പറയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച് വളർന്നു വന്ന സൗദി അറേബ്യയിൽ എവിടെ മൗലിദ്? നിങ്ങൾ പഠിച്ചിട്ട് നിഷേധിക്കുക. എന്റെ പ്രിയപ്പെട്ടവരെ, അഷറഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച സാക്ഷാൽ സൗദി അറേബ്യയിലും മൗലിദ് പരിപാടികൾ കൃത്യമായി നടക്കുന്നു. മൗലിദിന്റെ കിതാബുകളും മൗലിദിന്റെ പാരായണങ്ങളും വീടുകളിൽ നടക്കുന്നുണ്ട്. ഇന്ന് പരസ്യമായി നടക്കുന്നില്ല. അതിന്റെ പ്രശ്നം ഇന്നത്തെ പുതിയ ഗവൺമെന്റ് സൗദി ഗവൺമെന്റ് വഹാബി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഗവൺമെന്റാണ്. അവരടെല്ലാം അക്ബറുകളൊക്കെ തട്ടി നടപ്പാക്കിയത് ഇത് മാത്രം മൗലിദ് മാത്രമല്ല, മഹാന്മാരായ സ്വഹാബി പ്രമുഖന്മാരുടെ കബറുകൾ മുഴുവൻ പൊട്ടി തട്ടി നിറപ്പാക്കി പൊളിച്ചു മാറ്റിയത് സൗദി ഭരണകൂടമാണ്. ഒരൊറ്റ മഹാന്മാരുടെ കബറുകൾ കാണുന്നു എവിടെ? സൊഫിയ ബിബിന്റെ കബർ, റസൂലിന്റെ പത്നി ആയിഷത്തിന്റെ കബറുടെ ചോദിച്ചാൽ ഓരോ അഡ്രസ്സും അടയാളം അടിച്ചത് പൊളിച്ചിട്ട് വലിയ അക്രമം അവർ ചെയ്തു. അവർ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വദാസങ്ങൾ ഇതൊക്കെ പൊളിച്ചിട്ട് തങ്ങളെ കബർ പൊളിക്കാൻ വന്നു. മദീന നിവാസികളായ ആയിരക്കണക്കിന് ആളുകൾ പറഞ്ഞു ഈ കബറുകളും മക്കാമുകളും ഒക്കെ പൊളിച്ചത് നിങ്ങൾ ശരി, ഹബീബിന്റെ കബറിന്റെ മേൽ കൈ തൊട്ടുപോയാൽ ഈ മദീന നിവാസികളായ അൻസാരിയുടെ പാരമ്പര്യമുള്ള ഞങ്ങളെ മുഴുവൻ കൊന്നൊടുക്കിയിട്ട് ഞങ്ങളുടെ രക്തപ്പുഴയിൽ നീന്തി തുളിച്ചിട്ടല്ലാതെ ഹബീബിന്റെ മക്കാം പൊളിക്കാൻ അനുവദിക്കുന്ന പ്രശ്നത്തിലാ റൗദാ ശരീഫ് നടപ്പോഴാണ് ഒരു വലിയ രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാൻ വേണ്ടി സൗദി ഗവൺമെന്റ് പട്ടാളം പിൻവാങ്ങിയെന്ന ചരിത്രം പറയുന്നത്. അവരൊരുപാട് തമ്മടുത്ത് ചെയ്തിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ലഭിക്കുന്ന പരിപാടികൾ നിരോധിച്ചിട്ടുണ്ട്. നിരോധിച്ചോട്ടെ, ഒരു ഗവൺമെന്റ് നിരോധിക്കാൻ ഇസ്ലാമത്തിൽ പുതിയ ഗവൺമെന്റ് അല്ലേ? അവിടെ പാരമ്പര്യമായി മുസ്ലിങ്ങൾ അംഗീകരിച്ചുള്ള രീതിയിലാണ് ഇന്നും അറബികൾ മൗലിദ് ആഘോഷിക്കുന്നത്, മൗലിദ് പരിപാടി നടത്തുന്നുണ്ട്, ഇന്നും നടത്തുന്നുണ്ട്, പൂർവ്വകാലത്തും സൗദിയിൽ നടത്തിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, പൂർവ്വകാലത്തും നടത്തിയിട്ടുണ്ടെന്ന് മാത്രമല്ല, ആ കിതാബുകൾ പരിശോധിച്ചാൽ നമുക്ക് ഈ കാര്യവുമായി ബന്ധപ്പെട്ട വിവിധമായ വിഷയങ്ങൾ കാണാം. ശരിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ആ സ്ഥലം, നബി തങ്ങൾ ജനിച്ച സ്ഥലത്ത് മക്കത്തെ ആ ജനിച്ച വീടിന്റെ ആ സ്ഥലമുണ്ട്, ഈ പുതിയ കാലത്ത് ലൈബ്രറിയാക്കി മാറ്റിയിട്ടുണ്ട്. ആ ജനിച്ച സ്ഥലത്ത് പൂർവ്വകാലം തൊട്ടേ മഹാന്മാരായ മുസ്ലിം സഹോദരന്മാർ തങ്ങൾ ജനിച്ച ദിവസം റബീഉൽ അവൽ 12 ചെന്ന് ബറക്കത്തിനാണ് ചെന്ന് പ്രത്യേക ദുആ നടത്താറുണ്ടോ താരിഖിന്റെ സകല കിതാബുകൾ കാണുന്നു. മഹാനായ ഖാദി അബു തൈബ് റഹിമഹുല്ലാഹിയുടെ ആ സുഹൂറുൽ മുഖ്തതഫ ബിൻ താരിഖി മക്കത്തുൽ മുശറഫ എന്ന കിതാബിൽ ഫീ ദിക്റിൽ അമാകിനിൽ മുബാറകത്തിൽ ലത്തി യംബഗി സിയാറത്തുഹാ ഫീ മക്കത്തുൽ മുശറഫ, വിശുദ്ധമായ മക്കയിൽ സന്ദർശിക്കൽ അത്യാവശ്യമായ അനുഗ്രഹീതമായ സ്ഥലങ്ങൾക്ക് എണ്ണ എന്ന് പറയുന്ന കൂട്ടത്തിൽ പറയുന്നുണ്ട് വമിൻ ദാലിക, ആ അനുഗ്രഹീതമായ സ്ഥലങ്ങളിൽ പെട്ടതാണ് മസ്ജിദും ബി സൂഖുല്ലൈൽ, സൂഖുല്ലൈൽ പ്രത്യേക പള്ളി, അത് ബി ഖുർബിൽ മൗലിദ് നബവി, നബി തങ്ങൾ ജനിച്ച സ്ഥലത്തോട് ചേർന്നുള്ള പള്ളി, യുഖാലുഹുൽ മുഖ്തബ, ആ സ്ഥലത്തിന് മുഖ്തബ എന്ന് പറയും, യസൂറുന്നാസ് ഫീ യൗമിൽ മൗലിദ്, റസൂലുള്ളാഹി തങ്ങൾ ജനിച്ച ദിവസം ആളുകൾ കൂട്ടം കൂട്ടമായി അവിടെ വന്ന് സിയാറത്തും തൊഴിലും കാര്യങ്ങളും. ആര് പറഞ്ഞു ഇല്ല എന്ന് സൗദി ഗവൺമെന്റ് നിഷേധിച്ചു. അതൊക്കെ ശരി, അത് പുതിയ ഗവൺമെന്റാ, ആ ഗവൺമെന്റ് വലിയ കാലപ്പഴക്കൊന്നും രണ്ടത്തെ സൗദി ഗവൺമെന്റ്, അതന്നെയാണ് വഹാബി പ്രസ്ഥാനത്തിന്റെ തലസ്ഥാന തുടക്കം, ഈ പറയുന്ന പുതിയ ചിന്തകളുടെ തുടക്കം അവിടെ ഇപ്പൊ തുടങ്ങിയതല്ലേ? അവിടുത്തെ പൂർവ്വകാല മാർഗം നോക്കി ഇന്നത്തെ അറബികൾ ഇന്നും ജീവിക്കുന്നു. നോക്കി മസ്കറ്റ് സുന്നി സെന്ററിന്റെ പ്രഗത്ഭന അഡ്വൈസറുള്ള ചെയർമാനുണ്ട് പുറം അബ്ദുൽ നമസ്കാർ എന്ന് പറയും. അള്ളാഹു മഹാനോട് ദീർഘായുസും ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാകട്ടെ. നമ്മൾ നല്ലൊരു ജീനി പ്രവർത്തകനാണ്. അദ്ദേഹം ഒരിക്കൽ എന്നോട് നേരിൽ പറഞ്ഞതാ, ഒരു ഉംറ ഗ്രൂപ്പുമായി മസ്കറ്റിൽ നിന്ന് പോയപ്പോ യാദൃശ്ചികമായിട്ട് ഇപ്പൊ ഈ 4 വർഷം മുമ്പാണ്,
റബിയുൽ അവൻ 12 അന്ന് മസ്ജിദ് നബവിയിലായി അവർ താമസിച്ചു. ലുഹുർ നിസ്കരിച്ച് മസ്ജിദ് നബി റസൂലിന്റെ പള്ളി സിയാർത്തും ലുഹുർ നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ പള്ളിയിൽ വന്ന സകലമാന ആളുകൾക്ക് ബിരിയാണി പാക്കറ്റ് അറബി വത്തനി അറബി ഇങ്ങനെ കൊടുക്കുകയാണ്. ഷോ അത് എന്താണ് ചോദിച്ചു? അള്ളാഹുവിന്റെ റസൂൽ ജനിച്ച ദിവസം ആ സന്തോഷം കൊണ്ട് വീട്ടിൽ നിന്നുണ്ടാക്കി എല്ലാവരും കൊടുക്കുകയാണ്. അത് പബ്ലിക് നടത്താൻ കഴിയില്ല. എങ്ങനെയൊക്കെ അവർ ചെയ്യുന്നത്? അവർ വീട്ടിൽ വിളിച്ചപ്പോൾ മൗലി നടത്തുന്നുണ്ട്. നബി തങ്ങൾ ജനിച്ച നാട്ടിൽ എവിടെയുള്ള ചോദ്യത്തിനൊരു പ്രസക്തിയില്ല. ഇത് പൂർവ്വകാലം തൊട്ട് നടന്നതല്ല. ഒരു സംശയം വേണ്ട, ഒരു സന്ദേഹം വേണ്ട. അല്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ സഹോദരന്മാരെ, മൗലിദിൽ എതിർക്കേണ്ട ഭാഗം ഏതാണ്? ഒരു പറയുമ്പോൾ ന്യായം വേണ്ടേ? എതിർക്കാൻ ന്യായം വേണ്ടേ? ഇപ്പൊ നമ്മളൊരു വീട്ടിൽ മൗലിദ് ഓതുകയാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യുക? സലാം ചെല്ലല്ലേ അറിയൂ. എന്താ ഈ സലാം വൈപ്പ്? ഇവരല്ലാതെ പറഞ്ഞിട്ട് കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലല്ലോ. സലാം വൈപ്പ് എന്ന് പറഞ്ഞാൽ നബി തങ്ങൾക്ക് വിവിധ ഗുണഗണങ്ങൾ പറഞ്ഞുകൊണ്ട് തങ്ങൾക്ക് സലാം ചെല്ല. സലാമിന്റെ പ്രാർത്ഥന നടത്തുക, സമാധാനം കാട്ടിയ പ്രാർത്ഥന. അസ്സലാമു അലൈക സൈറൽ അംബിയാഇ, അസ്സലാമു അലൈക അത്ഖൽ ആത്തഖിയാഇ. പ്രവാചകന്മാരുടെ അലങ്കാരമായുള്ളവരെ അങ്ങേക്ക് സലാം. ഭക്തന്മാരിൽ ഭക്തിയുള്ളവരെ അങ്ങേക്ക് സലാം. കരകളഞ്ഞ സലാമു മാത്രം തങ്ങൾക്ക് വേണ്ടി സലാമിന്റെ പ്രാർത്ഥന. സലാം ഇത് ഫുള്ള്. അസ്സലാമു അലൈക അസ്ഫൽ ആസ്ഫിയാഇ, അസ്സലാമു അലൈക അസ്കൽ ആസ്കിയാഇ. വിശുദ്ധരിൽ വിശുദ്ധരായ ഹബീബെ അങ്ങേക്ക് സലാം. സംശുദ്ധരിൽ സംശുദ്ധരായ ഹബീബെ അങ്ങേക്ക് സലാം. എന്താ തങ്ങൾക്ക് ഇങ്ങനെ സലാം ചൊല്ലിയുള്ള പ്രത്യേകത? കേട്ടോ സഹോദരന്മാരെ, കേരളത്തിലെ മുജാഹിദ് ജമാഅത്ത് പ്രസ്ഥാനങ്ങൾക്ക് സ്വീകാര്യനായ ലോകപണ്ഡിതനായ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ഹദീസിന്റെ സനദ് സ്വഹീഹ് എന്ന് സർട്ടിഫൈ ചെയ്ത അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ആർക്കും തർക്കമില്ലാത്ത ഹദീസിൽ പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറയട്ടെ, മാ മിൻകും മിൻ അഹദ് യുസല്ലിമു അലയ്യ, തങ്ങൾ പറയാ, നിങ്ങൾ ലോകത്ത് ആര് എവിടെ വെച്ച് എനിക്ക് സലാമിന്റെ പ്രാർത്ഥന നടത്തിയാലും എന്റെ റൂഹിന് അള്ളാഹു എനിക്ക് തിരിച്ചു തന്നുകൊണ്ട് ഹത്താ അറുദ്ദാറി സലാം, ഓരോ വ്യക്തിക്കും ഞാൻ പേഴ്സണലായി സലാം അടക്കുക തന്നെ ചെയ്യുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുത്തു മുഹമ്മദ് മുസ്തഫ. ഈ ഹദീസ് എന്താ തകരാറ്? എന്താണ് ഈ ഹദീസ് തകരാറ്? ആർക്കാണ് നിഷേധിക്കാൻ സാധിക്ക? എന്റെ പ്രിയപ്പെട്ട തങ്ങൾ പറയുകയാണ്, നിങ്ങൾ ആരെനിക്ക് എങ്ങനെ സലാം ചൊല്ലിയാലും ഏത് സലാമാലും അസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, സലാത്തിന്റെ മദ്രസ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, എങ്ങനെ സലാം ചൊല്ലിയാലും തത്സമയം ആ സലാം ഞാൻ കേൾക്കും, തിരിച്ചു മടക്കും. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ലോക പ്രശസ്തമായ സഹീഹുൽ ബുഖാരിയുടെ വ്യാഖ്യാനകൃതമായ ഫത്വുൽ ബാരിയിൽ ഹാഫിളുൽ ഹജറുൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി ചർച്ചിച്ചിട്ടുണ്ട്. അതെങ്ങനെ തങ്ങൾക്ക് സലാം അടക്കാൻ സാധിക്ക? ഒരു ബുദ്ധിക്ക് ഉൾക്കൊള്ളട്ടെ, അതെ ചോദിക്ക, ബുദ്ധിക്ക് ഉൾക്കൊള്ളട്ടെ. ഒരാള് പറയുന്ന സലാം കേൾക്കുകയും അയാൾക്ക് മടക്കുകയും ചെയ്യാം. രണ്ടാമത്തെ ആൾ ചൊല്ലി രണ്ടാമത്തെ ഇവിടെ ഇവിടെ എൻഗേജ് ചെയ്തല്ലേ? ഇപ്പൊ ടെലിഫോൺ ഒരാൾക്ക് സംസാരിച്ചുകൊണ്ട് രണ്ടാമത്തെ ആള് ഫോൺ ഇവിടെ എൻഗേജ് ചെയ്താ ആള് ബന്ധപ്പെടാൻ കഴിയില്ലോ. തങ്ങൾക്ക് ഒരാൾക്ക് സലാം അടക്കാം, ഒരാൾ സലാം കേൾക്കാം. പക്ഷേ ലോകത്തെ ജനലക്ഷങ്ങൾ ഓരോ സെക്കൻഡിലും തങ്ങൾക്ക് വ്യത്യസ്തമായ രൂപത്തിലും ഭാഷയിലും സലാം ചൊല്ലുമ്പോൾ എത്രത്തോളം അത്തഹിയാത്തിൽ പോലും ഓരോ മുസ്ലിം ജനലക്ഷങ്ങൾ ഓരോ സമയത്ത് അസ്സലാമു അലൈക അയ്യുഹ നബി, അസ്സലാമു അലൈക അയ്യുഹ നബി, നബി നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ, സമാധാനം ഉണ്ടാകട്ടെ, സലാം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെ തങ്ങൾക്ക് ഓരോ സെക്കൻഡിൽ ഈ കോടാനു കോടി ആളുകൾ സലാം ഉൾക്കൊണ്ടാൽ തിരിച്ചു മടക്കാൻ സാധിക്കില്ല. അദ്ദേഹം പറയാണ്, വൈനഹാമിൻ ഉമൂരിൽ ആഹ്റ, ഇത് ആഹ്റവുമായി ബന്ധപ്പെട്ട കേസ്, ദുനിയാവിൽ നടക്കുന്ന കേസ്. തങ്ങൾ ആഹ്റത്തിന്റെ ലോകത്ത്, ബർസഖിന്റെ ലോകത്താണ്. ആഹ്റത്തിലുള്ള കാര്യങ്ങളൊന്നും മനുഷ്യന്റെ ബുദ്ധിക്ക് വഴങ്ങൂല എന്ന് പറയുന്നു. അങ്ങനെ ഉൾക്കൊണ്ടാണ് ശരി, നമ്മളെ ബുദ്ധിക്ക് വഴങ്ങൂല. അപ്പുറത്ത് നടക്കുന്ന കാര്യമൊന്നും ഈ ബുദ്ധിക്ക് ഇവിടെ നടക്കുന്ന കാര്യം ബുദ്ധിക്ക് ഉൾക്കൊള്ളു. അതിന് ഉദാഹരണം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഖബറിൽ മുൻകരണക്കിയെന്ന ചോദ്യം ഉണ്ട്. ആർക്കും തർക്കം? മുജാഹിദിന്റെ മാത്രം തർക്കമല്ലോ. മുൻകരണക്കിയെന്ന ചോദ്യം ഖബറിലുണ്ട്. ഇമാം മാലിക് റഹ്മഹുള്ളാഹിനോട് ചോദിച്ചു മുൻകരണക്കിയെന്ന ചോദ്യത്തെ കുറിച്ച്. ഭയങ്കര ഭീകരന്മാരാണ് രണ്ട് മലക്കളും. മുങ്കർ നക്കിയെന്നെ കുറിച്ച് ചരിത്രത്തിൽ ഹദീസിനൊക്കെ പറഞ്ഞ വലിയ വലിയ മനുഷ്യർ, ആചാര ബഹുക്കളായ ആൾക്കാരാണ്, വലിയ നീലക്കണ്ണുകൾ. അതിന്റെ ആ സ്വഭാവം ഇങ്ങനെ വർദ്ധിച്ചിട്ടുണ്ട്.
ഭീകരന്മാരായ ഭയാനകമായ രോഗത്തോടുകൂടി രണ്ടു മലക്കുകൾ ഭയചകിതരാക്കിക്കൊണ്ട് ആ ഖബറിലേക്ക് കടന്നു വരുമ്പോൾ എന്നിട്ടോ നിന്നെ പിടിച്ചിരുത്തും ആ രണ്ടാൾക്കാർ, പിടിച്ചിരുത്തി ചോദ്യം ചോദിക്കും, ആൻസർ ക്ലിയർ അല്ലെങ്കിൽ ദണ്ട് കൊണ്ട് അടിക്കും. പടച്ചോറെ ഈ രണ്ട് ഭീകരന്മാർക്ക് കടന്നു വരാൻ എവിടെയെങ്കിലും ഉള്ളൊരു സ്ഥലം, വീതി ചെറിയൊരു അറയല്ലേ, ഇയാളെ പിടിച്ചിരുത്താനുള്ള സ്ഥലം അടിക്കാൻ നോക്കുമ്പോ ദണ്ട് മുകളിൽ തടിയില്ലേ, ഞാൻ അപ്പുറത്താണ് കണ്ടു കല്ലിട്ട് വെച്ചേക്കല്ലേ. ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഇമാം മാലിക് റഹിമഹുള്ളാഹ് എങ്ങനെ ചോദിച്ചു, അദ്ദേഹം പറഞ്ഞു സുഹാൽ ഖബർ ഹഖ്ഖുൻ, ഖബറിൽ ചോദ്യം ഉണ്ടെന്ന് ഉറപ്പാ, അത് സംശയമല്ല. അപ്പൊ കൈഫിയത്തു മജ്ഹൂലത്തു എങ്ങനെയാണ് നമുക്ക് അറിയില്ല. ഈമാൻ ബിഹി വാജിബ്, വിശ്വസിക്കൽ നിർബന്ധ. ഇതാണ് ഇസ്ലാമിന്റെ സമീപനം. നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഈ ആഹ്റവുമായി ബന്ധപ്പെട്ട ഒരുപാട് കേസുണ്ട്. അപ്പൊ ആഹ്റവുമായി ബന്ധപ്പെട്ട കാര്യം അതുകൊണ്ട് തങ്ങൾ പറഞ്ഞതുപോലെ അംഗീകരിക്കുക. നമുക്ക് ഇന്നലെ ഉൾക്കൊള്ളാൻ പറ്റാത്ത കുറെ കാര്യം ഇന്ന് നമ്മൾ ദുനിയാവിൽ കാണുന്നില്ലേ. ഇതിനൊക്കെ നമ്മൾ കുറെ സംശയത്തിലല്ലേനോ. മനുഷ്യാണ് ചെല്ലിൽ പറയുന്ന ഓരോ വാക്കുകളും, നീ ഉച്ചരിക്കുന്ന ഓരോ വാക്കുകളും റഖീബും അതീബും ആ മലക്കൾ കൃത്യമായി റെക്കോർഡാക്കി കൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ നമ്മുടെ ചെറുപ്പത്തിൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞതില്ല. അങ്ങനെയൊക്കെ കഴിയോ, ഓരോ വാക്കും റെക്കോർഡ് ചെയ്യാം, ഓരോ വാക്കും റെക്കോർഡ് ചെയ്യാം. അള്ളാഹു പറയുന്നുണ്ട് ഖുർആനിൽ, നാളെ മഹ്ശറിൽ വന്നിട്ട് നമ്മൾ ചെയ്ത കർമ്മങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തി റെക്കോർഡാക്കി ഒരു ഗ്രന്ഥരൂപത്തിൽ നമ്മുടെ കയ്യിൽ തരുമ്പോൾ അവൻ പറഞ്ഞു പോകും, മാ നിഹാദൽ കിതാബ്, അല്ലാഹു ഇതെന്തൊരു ഗ്രന്ഥമാണ്. ലാ യുഗാദിറു സഗീറത്തൻ വലാ കബീറത്തൻ ഇല്ലാ അഹ്സാഹാ, ഞാൻ എന്റെ ജീവിതത്തിൽ ചെയ്ത മറന്നുപോയ കാര്യങ്ങൾ പോലും, എത്ര ചെറിയ കാര്യങ്ങൾ വലിയ കാര്യങ്ങൾ എല്ലാം കൃത്യമായി ഒന്നൊഴിയാതെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നുള്ളൂ എന്ന് പറയുന്ന അത്ഭുതപ്പെടുന്ന മനുഷ്യൻ അന്നത്തെ കാലത്ത്. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്നത്തെ അത് ഉൾക്കൊള്ളാൻ സാധിക്കും, ഇന്നലെ ചെറുപ്പത്തിൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല, അത് നടക്കൂലാന്ന് വിചാരിച്ചത്. ഇന്ന് നമ്മൾ പറഞ്ഞൊക്കെ റിക്കാർഡാണ്, നമ്മൾ എവിടെ പോയാലും റിക്കാർഡാണ്. നമ്മൾ താമസിച്ച സ്ഥലത്തും നമ്മൾ ചെല്ലുന്ന കടയിലൊക്കെ ഈ ഹിഡൻ ക്യാമറ, നമ്മൾ ചെയ്യുന്ന സകലമായ കാര്യങ്ങളും പ്രവർത്തനങ്ങളും വാക്കുകളും മാത്രമല്ല അങ്ങനെ തന്നെ റെക്കോർഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആധുനിക മനുഷ്യൻ അത്ര വളർന്നു, ഇനി ബുദ്ധി മനുഷ്യന് വളരൂടെ. അപ്പൊ നമ്മൾ അവിടേക്ക് എത്തിയിട്ടില്ല. ആഹാരത്തിൽ നടക്കുന്ന ഈ കാര്യം വിശ്വസിക്കാൻ നിർവഹണം. അപ്പൊ തർക്കമില്ലാത്ത കാര്യം ഞാൻ വിശദീകരിക്കുന്നില്ല. മുജാഹിദ് വിഭാഗം പോലും അംഗീകരിക്കുന്ന ഹദീസ, അള്ളാഹുന്റെ ഹബീബിന് ആരും സലാം സലാം തങ്ങൾ മടക്കും. അതിന്റെ പുണ്യം നിങ്ങൾ നോക്കുകയും നമ്മൾ തങ്ങൾക്ക് സലാമേത്ത് ചൊല്ലിയാൽ തങ്ങൾ ആ സലാമേത്ത് കേൾക്കുന്നു, എന്ന് തങ്ങൾ തിരിച്ച് സലാം അടക്കുന്നു, എന്തൊരു പുണ്യമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ സലാമല്ലേ സലാമേത്തിന്റെ തുടക്കം മുതലെടുക്കം വരെ ഓരോ വരെ ചെല്ലുമ്പോൾ ജവാബം തട്ടുന്നത്. നന്നായി സ്വലാത്ത് ചെല്ലുകയാണ്, കറകളഞ്ഞ സ്വലാത്താണ്. ഇതൊക്കെ ക്രോഡീകരിച്ച ആളുകൾ വലിയ വിദഗ്ധരായ മഹാന്മാരായ സ്വാലിഹുകളായ ഇമാമികളാണ്. ഓരോ വരിന്റെ ജവാബ് അസ്സലാമു അലൈക സൈറൽ അംബിയാഇ, അസ്സലാമു അലൈക അത്തഖൽ അത്തഖിയാഇ എന്ന് പറയുമ്പോ ജവാബ് എന്താ? കറകളഞ്ഞ സ്വലാത്ത്, സ്വലവാത്തി അലൻ നബി വാ സലാമി വഹുവ ഖൈറുൽ അനാമി ബദറു തമാമി, സ്വലവാത്തി എന്റെ റഹ്മത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ, വസലാമി സമാധാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളും, നബി തങ്ങൾക്ക് എന്നുമെന്നും ഉണ്ടായിരിക്കട്ടെ, വഹുവ ഖൈറുൽ അനാമി ബദറു തമാമി, ഞങ്ങളുടെ നബി ജനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരും ഭൂമിരാ കൊഴിക്കുന്ന പൂർണ്ണ പൗർണമിയുമാണല്ലോ. തങ്ങൾക്ക് അറിഞ്ഞ റഹ്മത്തിന്റെ സ്വലാത്തിന്റെ പ്രാർത്ഥന മൗലിദ് ഫുൾ അങ്ങനെ. പിന്നെ ഹദീസ് പറഞ്ഞ തങ്ങൾ ജനിച്ചപ്പെട്ട ചരിത്രത്തിലെ സംഭവങ്ങൾ ഉദ്ധരിക്കാം. പിന്നെ അടുത്ത വൈപ്പ് ഒക്കെ തങ്ങളുടെ പ്രകീർത്തനം എന്താണോ തങ്ങളുടെ മഹത്വം ഖുർആനും ഹദീസും വന്ന് അത് ഉദ്ധരിക്കുക. ജവാബൊക്കെ സ്വലാത്താണ്, എല്ലാ സ്വലാത്താണ്. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, സ്നേഹിച്ചിട്ടുണ്ട്. പക്ഷെ എന്റെ ഉമ്മ എന്നാൽ എന്റെ ജീവന്റെ ജീവനാണ്, എന്റെ ഉമ്മ എന്റെ ദൗർബല്യമാണ്, എന്റെ ഉമ്മയില്ലാത്ത ജീവിതം എനിക്ക് സങ്കല്പിക്കാൻ കഴിയില്ല നബിയേ. എന്റെ പ്രിയപ്പെട്ട ഉമ്മ എന്റെ ഉപ്പയോ വല്ലാത്ത വാത്സല്യമാണ് എന്റെ ഉപ്പയോട്, എന്തൊരു സ്നേഹമാണ്. എന്റെ ഉപ്പന്റെ കൈപിടിച്ച് അങ്ങാടിയെ കൂട്ടിക്കൊണ്ടുപോയി സാധനം വാങ്ങിത്തരുന്ന എന്റെ പ്രിയപ്പെട്ട പൊന്നുപ്പ, പക്ഷേ നബിയെ അങ്ങെന്റെ ഉമ്മയേക്കാൾ എന്റെ ഉപ്പയേക്കാൾ എനിക്ക് അങ്ങയോടാണ് സ്നേഹം നബിയേ. അവരിലൊന്നും ഇത്ര നന്മ അങ്ങയെ പോലെ നന്മ ഞാൻ കണ്ടിട്ടില്ല നബിയെ. അങ്ങനെ വിശ്വസിക്കണം, പറയണം, ഒരു മൂമിനപ്പണേ മൂമിനാവുള്ളൂ. തർക്കല്ലോ, സ്വന്തം മാനക്കാൾ ഉപ്പാനക്കാളും ഇഷ്ടം വേണം ഹബീബിനോട്. ഈ സത്യം തുറന്നു പറയാം, അപ്പോഴേക്കും ആ സദസ്സാർക്ക് എത്ര പുണ്യം കിട്ടുക. ജവാബെന്താ? സ്വലാത്ത്, അസ്സലാത്തു അലന്നബി വസ്സലാമു അലർ റസൂൽ,
അഷ്ഷഫീഖ് അബു തഹി والحبيب العربي الصلاه على النبي الله تعالى النبي തങ്ങൾക്ക് ഉണ്ടായിരിക്കട്ടെ والسلام على الرسول സമാധാനം തങ്ങൾക്ക് ഉണ്ടായിരിക്കട്ടെ الشفيع ابطحي ابطح കാരണമായ നാളെ നിങ്ങൾ ശുപാർശ ചെയ്യുന്ന നബി والحبيب العربي അറബ് നാട്ടിൽ ജനിച്ചവ പ്രിയങ്കരനായ നബി കരകളഞ്ഞ സ്വലാത്താണ് എത്ര പുണ്യമാണ് സുഹൃത്തുക്കളെ എത്ര എന്താ ഈ സ്വലാത്തിന്റെ പുണ്യം സ്വലാത്താണ് ജവാബൊക്കെ സ്വലാത്ത് ഇതുപോലെ കേട്ടോ നമുക്കാണ് ആ പുണ്യം കിട്ടുന്നത് ഇത് നിഷേധിക്കുന്ന ആളുകൾ എവിടെ സ്വലാത്ത് എവിടെ സ്വലാത്ത് നിങ്ങൾ ചോദിച്ചു നോക്കി ഈ സ്വലാത്ത് മൗലി നടത്താൻ പാടില്ല എന്ന് പറയുന്ന ആൾക്കാർ ഇന്ന മൗലിദില്ലാതെ പത്ത് സ്വലാത്തിനെ പറ്റി നോക്കി വെള്ളിയാഴ്ച നൂറ് സ്വലാത്തിനെ പറ്റി നോക്കി പറ്റില്ലാറില്ല കാരണം ഇപ്പൊ നൂറെണ്ണം വെള്ളിയാഴ്ച ചൊല്ലിയിട്ടില്ല ഹരിയില്ല ഞങ്ങൾ മാസത്തിൽ 4000 പറ്റുമോ ഏ നബിത്തങ്ങൾ മാസത്തിൽ 4000 എന്ന വിശ്വസിച്ചിട്ടില്ല ഏതാ മദ്രസ വിടുമ്പോ പത്ത് സ്വലാത്ത് ഏ മദ്രസന്നെ നബിത്തെ മദ്രസ വിടുമ്പോ പത്ത് സ്വലാത്ത് അത് പറ്റൂല അനാചാരം ഞാൻ വായത് കഴിഞ്ഞ് മൂന്ന് സ്വലാത്ത് ഏ വായത്തിൽ നടത്തുന്ന എനിക്ക് മൂന്ന് സ്വലാത്തിന് എണ്ണ നിശ്ചയിക്കാൻ പറ്റൂല ഫലത്തിൽ സ്വലാത്തത് ചെല്ലൂല ഇവർക്ക് ഗൗരവമുള്ള കേസാ പറ്റേ തെറിച്ചു പോണ വഴിയാ അള്ളാഹുവിന്റെ അഭയം അള്ളാഹു കാത്ത് രക്ഷിക്കും പറയട്ടെ സ്വലാത്തിന്റെ മഹത്വം നിങ്ങൾ കേൾക്കണം ഒരൊറ്റ ഹദീസ് പറയാ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മദ്രസയിലെ പാഠപുസ്തകത്തിൽ 6 ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന പാഠപുസ്തകത്തിലെ ഹദീസ് ഇന്നും അവർ കൊടുത്ത ഹദീസാണ് തർക്കില്ലാത്ത ഹദീസ് അന്നഹു ഖാല സഹാബി പറയുകയാണ് ആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു ഇന്നമിൻ അഫ്ളി അയ്യാമിക്കും യൗമൽ ജുമാ നിങ്ങളുടെ ദിവസങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എപ്പോഴും എനിക്ക് വെള്ളിയാഴ്ച എനിക്ക് നിങ്ങൾ സ്വലാത്ത് വർദ്ധിപ്പിക്കണേ എന്താണ് സ്വലാത്ത് വർദ്ധിപ്പിക്കണമെന്ന് പറയാൻ കാരണം സ്വലാത്ത് എന്ന് പറയാൻ കാരണം സൈന്യ സ്വലാത്ത് കുമാറുവത്ത് നനയ്യ എന്റെ സ്വഹാബത്തെ ലോകത്ത് ആര് എവിടെ വെച്ച് എനിക്ക് സ്വലാത്തിന്റെ പ്രാർത്ഥന നടത്തിയാലും ആ സ്വലാത്ത് എനിക്ക് തത്സമയം കാണിക്കപ്പെട്ടുകൊണ്ടിരിക്കും പ്രദർശിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ എന്റെ സുഹൃത്തുക്കളെ നിങ്ങൾ ചെല്ലപ്പോ ഈ സ്വലാത്ത് അള്ളാഹുന്റെ റസൂൽ കാണുന്നത് കാണുന്നുണ്ട് കാരണം മുജാഹിദ് എതിർക്കൂല ജമാഅത്ത് എതിർക്കൂല സ്വഹീഹായ ഹദീസ അവരോട് പറയുമ്പോഴാ അതങ്ങ് ഒരു നബിന്റെ പ്രത്യേകതയാണ് വേറെ കൂട്ടണ്ടാറി അത് വിടും നാളെ അതങ്ങനെ മുന്നോട്ട് പോട്ടെ ആരും അപ്പൊ സ്വഹാബത്ത് സംശയം ചോദിച്ചു വേറെ റിവായത്തിനുണ്ട് അള്ളാഹുന്റെ റസൂലെ നിങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ മദീനയുടെ തെരുവീതികൾ വെച്ച് മദീനയുടെ പ്രാന്തപ്രദേശങ്ങൾ വെച്ച് അല്ലെങ്കിൽ മക്കയിൽ വെച്ച് ചൊല്ലിയാലും നിങ്ങൾ സ്വലാത്ത് ചൊല്ലിയാലും നിങ്ങളെ പ്രത്യേകത കൊണ്ട് മുഴച്ചു നിർത്തിക്കൊണ്ട് ആ സ്വലാത്ത് നിങ്ങൾ കാണാനും കേൾക്കാനും സാധിക്കുമെന്ന് നിങ്ങൾ ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ഒരു നാൾ നബിയെ നിങ്ങളും മരിച്ചു പോകില്ലേ മരിച്ചാൽ കബറിൽ വെച്ചു പോകില്ലേ കബറിൽ വെച്ചാൽ ഞങ്ങളെ പോലെ മണ്ണിന്റെ ഭാഗമായി നിങ്ങളും ദ്രവിച്ചു പോകില്ലേ അള്ളാഹുന്റെ ഹബീബെ നിങ്ങൾ മരിച്ചു ദ്രവിച്ച് മണ്ണിന്റെ ഭാഗമായി ലയിച്ചു പോയാൽ എങ്ങനെയാണ് ലോകത്തെ കോടാനുകോടി മുസ്ലിമീങ്ങൾ ചൊല്ലുന്ന സ്വലാത്ത് നിങ്ങൾ കാണാൻ സാധിക്കുക ന്യായമായ ചോദ്യമാണ് അള്ളാഹുന്റെ ഹബീബ് പറഞ്ഞു എന്റെ സ്വഹാബത്തെ നിങ്ങൾക്ക് തെറ്റുപറ്റി ശരീരത്തിന്റെ ആസ്തിക്യമല്ല കാഴ്ചയുടെയും കേൾവിയുടെയും മാനദണ്ഡം ശരീരം ദ്രവിച്ചോ ഇല്ലേ എന്ന് പ്രശ്നമല്ല കാഴ്ചയുടെ കേൾവിയുടെ മാനദണ്ഡം റൂഹിന്റെ സാന്നിധ്യമാണ് റൂഹ് മരിച്ചാൽ നശിക്കൂല റൂഹിനെ മരിക്കുന്ന സമയത്ത് റൂഹിനെ പിടിച്ചെടുത്ത് കൊണ്ടുപോകാനാണ് മലക്ക് മുഖസ്രായിൽ വന്നിട്ട് റൂഹിനെ പിടിക്കാൻ റൂഹിനെ പിടിക്കാനോ റൂഹിനെ കൊല്ലാന്ന് പറയാറില്ല ആ റൂഹിനെ പിടിച്ചു കൊണ്ടുപോയി പ്രത്യേക സ്വത്ത് വെക്കലാണ് മരണത്തോടുകൂടി റൂഹിനൊന്നും സംഭവിക്കുന്നില്ല മാത്രമല്ല എന്റെ ശരീരം ദ്രവിച്ചു പോകുമോ അതുകൊണ്ട് ഞാൻ കേൾക്കുമോ എന്നാണ് നിങ്ങൾ സംശയമെങ്കിൽ ഞാൻ പറഞ്ഞോട്ടെ ഞാനെന്ന് മാത്രമല്ല ഞങ്ങൾ അമ്പിയാക്കൾ ഞങ്ങൾ പ്രവാചകന്മാരുടെ ശരീരം ഈ മണ്ണിൽ വെച്ചാൽ ദ്രവിച്ചു പോകുന്നത് ഈ ഭൂമിക്ക് അള്ളാഹു വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നുവെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുത്ത് മുഹമ്മദ് മുസ്തഫ ഉമ്മ തന്ന സ്നേഹവും ഓർക്കുന്നു ഞാനെന്നു ഉമ്മ തന്ന സ്നേഹവും ഓർമ്മയിലെന്നുമാ സ്നേഹത്തിൻ പൂമുഖം പകരം എന്തുണ്ടീ ദുനിയാവിൽ ഓ പകരം എന്തുണ്ടീ ദുനിയാവിൽ നൊന്ത് പെറ്റ മാതാവിൻ ലടം തീറ്റുവാ നൊന്ത് പെറ്റ മാതാവിൻ ലടം തീറ്റുവാ
തോർക്കുന്നു ഞാനെന്നും ഉമ്മ തന്ന സ്നേഹവും ഓർമ്മയിലെന്നുമാ സ്നേഹത്തിൻ പൂമുഖം പകരം എന്തുണ്ടീ ദുനിയാവിൻ ഓ പകരം എന്തുണ്ടീ ദുനിയാവിൻ നൊന്ത് പെറ്റ മാതാവിൻ കടം തീറ്റുവ പോരെ പഠിച്ചോരെ ഇന്റെ ആൾക്കാരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ കണക്കിലെടുക്കണം എന്നാ പോരെ അത് മതി. അതന്നെ സ്വരാത്തിന്റെ മഹത്വം, അതന്നെ മഹാത്മാക്കൾ മരിച്ചുപോയ മഹാത്മാക്കൾ ഗുണം കിട്ടുന്ന അതന്നെ ഇസ്തിഹാസ. അല്ലാതെ അപ്പുറം വേറൊന്നുമല്ല, മഹാത്മാക്കളുമായി കണക്ഷൻ ഉണ്ടോ ബന്ധമുണ്ടോ അവർ നമുക്ക് മദത് മഹൂർത്ത് കിട്ടിക്കൊണ്ടിരിക്കും. എന്റെ സഹോദരന്മാർ ഇവിടെ സ്വരാത്ത് പതിവാക്കി സഹോദരന്മാരുണ്ടാവുമല്ലോ, എന്റെ സഹോദരന്മാരെ കൂട്ടത്തിൽ ഏതെങ്കിലും സ്വരാത്ത് പതിവാക്കി ആളുകളുണ്ടല്ലോ, അല്ലെങ്കിൽ മൗലിൽ ശ്രദ്ധിക്കുന്ന മൗലിതൊക്കെ ശ്രദ്ധിച്ചില്ലാണെങ്കിൽ മൗലിന്റെ സ്വരാത്ത് മൗലിന്റെ സ്വരാത്തിൽ നിറഞ്ഞിരിക്കുന്നത് ഏതാളുകളാണ് ജീവിതത്തിൽ കുടുങ്ങൂല സുഹൃത്തുക്കളെ ആഹാരത്തിനാണ്. ദുനിയാവിൽ കുടുങ്ങൂല, ദുനിയാവിൽ കുടുങ്ങൂല. ആ അവിടെ ഇടപെടും മഹാത്മാക്കൾ, അള്ളാഹുന്റെ ഹബീബുമായിട്ട് ബന്ധമെങ്കിൽ സ്വരാത്തിൽ തങ്ങൾ ഇടപെടും, തങ്ങൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും, തമ്പ് നമ്മെ സഹായിക്കും. ഇതാണ് മൗലിദിലുള്ളത്. ഏത് വരിയെടുത്ത് നോക്കിയാൽ ഇതൊക്കെ തന്നെ ഉള്ളത്. പണ്ടൊക്കെ നമ്മൾ മൗലിദ് ഫുള്ള് ചൊല്ലി തീർക്കും, ഇന്നിപ്പോ മൗലിദിന് ഉസ്താദുമാരെ വിളിച്ചാൽ ഉസ്താദുമാരെ കൂടി തിരക്കാം, മനുഷ്യന്മാർ ഫുള്ള് തിരക്കല്ലേ. ഏകദേശം ഇതാണ്ട് ഹദീസിനുണ്ട് വെയ്ത്ത് പോലെ ആ പേജ് ഇങ്ങനെ മറിക്കും, അപ്പുറത്ത് ഞാൻ വീട്ടുകാരുടെ മുഖത്തേക്ക് നോക്കി നടത്തുന്ന നിർത്തല്ലേണാ. അപ്പൊ വീട്ടുകാർ നോസ്താദെ അഷ്റഖോ ചൊല്ലിക്കാൻ റസൂലാണ് ആ മഹബത്ത് ഇഷ്ട അതെല്ലാവരും കൂടി ആദർശസൂചകമായി എഴുന്നേൽക്കും. അഷ്റഖൽ ബദറു അലൈനാ ഫഖ്തഫത് മിൻഹുൽ ബുദൂറു മിസ്ലാഹൂസ് നികമാ റഅയ്നാ ഖത്തുയാ വജ്ഹ സൂറൂരി. പൂതിരാ പോയിക്കുന്ന പൂർണ്ണബോധം ഞങ്ങൾ കൃതയും ചെയ്തു. അതോടൊക്കെ പത്ത് നക്ഷത്രങ്ങൾ അസ്തമിച്ചു പോയി. നബിയെ ഞങ്ങൾ പറഞ്ഞോട്ടെ, അങ്ങേ പോലെ സൗന്ദര്യം ഞങ്ങൾ കണ്ടിട്ടില്ല നബിയെ. ഇങ്ങനെ തങ്ങൾ പ്രകീർത്തിക്കുമ്പോഴേക്ക് ജവാബ് എന്താ? കറകളഞ്ഞ സ്വലാത്തു സലാമും. അർത്ഥം കൂടി പറയണ്ട, യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സ്വലവാത്തുല്ലാഹ് അലൈക്കും. എന്റെ നബി നിങ്ങൾക്ക് സലാം, എന്റെ റസൂൽ അങ്ങേക്ക് സലാം, എന്റെ ഹബീബ് അങ്ങേക്ക് സലാം, സ്വലവാത്തുല്ലാഹ് അലൈക്കും, അള്ളാഹുന്റെ റഹ്മത്തുകൾ അങ്ങേ മേൽ വർഷിക്കുമാറാകട്ടെ. കറകടഞ്ഞ സ്വലാത്താണ്, സലാമാണ് അതിന് തുടക്കം മുതൽ ഒടുക്കം വരെ പ്രകീർത്തണം. എന്റെ പ്രിയപ്പെട്ട പൊന്നനുജന്മാരെ, ജ്യേഷ്ഠ സഹോദരന്മാരെ, ഇതൊക്കെ അസ്ലിൽ അള്ളാന്റെ റസൂലിന്റെ സ്വഹാബത്താണ് പറ്റണം, ഒരു സംശയം വേണ്ട. നമ്മൾ അഷ്റഫൽ ബദറൂദാണ് ചെല്ലുന്നത്, സ്വഹാബത്തിൽ തന്നെ മൗലിദ് കേൾക്കണം. അള്ളാഹുന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു മക്കയിൽ 13 കൊല്ലം ജീവിച്ചിട്ട് മദീനയിലേക്ക് ഹിജ്റ പോയി. ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട്. മദീനയിലെ ആൾക്കാർക്ക് അറിയാം സഹാബികൾക്ക് അനുസാരികൾക്ക് തങ്ങൾ വരുന്നുണ്ട് മദീനത്ത് തുപ്പത്തും പുറപ്പെട്ടിരിക്കുന്നു എന്നറിയില്ല. മൊബൈലിൽ വിളിച്ചു പറയാൻ സംവിധാനം അല്ലല്ലോ. അങ്ങനെ ആളുകൾ ദിവസം കാത്തിരിക്കും, വെയിൽ ചൂട് പിടിച്ചാൽ തിരിച്ചു പോകും. അങ്ങനെ ദിവസം ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു പ്രത്യക്ഷപ്പെട്ടു. എന്താണ് മദീനക്കാരൻ സന്തോഷം ആഹ്ലാദം? മദീനയിലെ ആബാല വൃദ്ധം ജനങ്ങൾ ദഫമുട്ടിക്കൊണ്ട് തങ്ങളെ സ്വീകരിച്ചുകൊണ്ട് സുന്ദരമായ മൗലിദിന്റെ ഈരതകൾ ചൊല്ലിക്കൊണ്ട് കൂട്ടിക്കൊണ്ടുപോകണെങ്ങനെയാണ് തങ്ങൾ കൂട്ടിക്കൊണ്ടുപോകുന്നത്? അഷ്റഖിന്റെ അഷ്റഖിന്റെ തനി ആവിഷ്കാരം. ബാദറു അലൈന മിൻസനി യാതിൽ വദാ വജബ ശുക്റു അലൈന മാദാ ലില്ലാഹി ദാർ അയ്യുഹൽ മബ്ഊസു ഫീന ജിതബിൽ അംറിൽ മുതാ ജിതശ റസ്തൽ മദീന മർഹബ യാ ഖൈറ ദാർ അഷ്റഖൽ ബദറു അലൈന. നോക്കുക, പൂനിരാ പൊഴിക്കുന്ന പൂർണ്ണ പൗർണ്ണമി ഞങ്ങൾക്ക് ഇതേം ചെയ്തു. അതെല്ലാം അഷ്റഖ അവരത് ഫലഅൽ ബദറു അലൈന. പൂനിരാ പൊഴിക്കുന്ന പൂർണ്ണ പൗർണ്ണമി ഞങ്ങൾക്ക് ഇതേം ചെയ്തു. നമ്മൾ ഓർത്തോ അഷ്റഖൽ ബദറു അലൈന ഫഖ്തഫത് മിൻഹുൽ ബുദൂർ മിസ്ലാഹുസ് നികമറഅയ്ന അന്ന് സഹാബത്ത് തല്ലിയ ഫലഅൽ ബദറു അലൈനാണെങ്കിൽ പൂന്തിരാ പൊഴിക്കുന്ന പൗർണമി ഉദയം ചെയ്തുണ്ടെങ്കിൽ നമ്മുടെ അഷ്റഖൽ ബദറു അലൈന പൂന്തിരാ പൊഴിക്കുന്ന പൗർണമി നമുക്ക് ഉദയം അഷ്റഖാനെ ഉദിച്ചു തന്നെയാണ് ഫലഅനെ ഉദിച്ചു. സെയിമാ, ചെറിയൊരു ഡിഫറൻസ് ഉള്ളൂ. അന്ന് സഹാബത്ത് ആ ചൊല്ലിയ ദിവസം ഏതാണോ? റബീഉൽ അവ്വൽ 12. കാരണം അന്ന് തങ്ങൾ അന്നാണ് മദീനയിലെത്തിയത്.
ഇത് നമ്മൾ പറഞ്ഞ ചരിത്രം മാത്രമല്ല, കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിലെ പ്രമുഖനായ ഗ്രന്ഥകാരൻ പ്രൊഫസർ മുഹമ്മദ് കുട്ടശ്ശേരി ഇസ്ലാമിക ചരിത്രം നൂറ്റാണ്ടുകളുടെ എല്ലാം തന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. റബീഉൽ അവൽ 12 സഹാബത്ത് ഈ പ്രകീർത്തനം കാവിച്ചൊല്ലി. തങ്ങളെ എഴുതി ഇങ്ങനെ കൊണ്ടുപോകുക, ആളുകൾ ദഫുമുട്ടി കൊണ്ടുപോകുക. മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിക്കണമായി നബിയെ പ്രകീർത്തിക്കാൻ പറ്റില്ല എന്നാണെങ്കിൽ നബി തങ്ങൾ പറയാൻ വേണ്ട വേണ്ടട്ടോ, ശിർക്ക് വേണ്ട, ഞാൻ വന്നിട്ടുള്ള അപ്പം ശിർക്ക് തുടങ്ങാറുണ്ട്. വിചാരിച്ചു തുടങ്ങാൻ തങ്ങൾ അതിനെന്ത് എതിർത്തില്ല എന്ന് മാത്രമല്ല, തങ്ങൾ ബിന്ദുവായി വെയിച്ചിരുന്ന് അവരിങ്ങനെ മുന്നോട്ട് പോകുക. ആ പ്രകടനം സഹാബികൾ പറയുന്നത് ഇതിന്റെ വീട്ട് അടുത്തൊക്കെ ഒന്ന് കയറൂടെ, ഇവിടെ കാര്യം വെള്ളം കുടിച്ചു പോവാ, അള്ളാന്റെ റസൂൽ എല്ലാവരും നിർബന്ധം ഹല്ല ആ ഒട്ടകത്തിന് വിട്ട് ഒട്ടക്കുറത്താ തങ്ങണം. ആ ഒട്ടകത്തിനൊക്കെ അള്ളാന്റെ ഭാഗത്ത് നിർദ്ദേശം കിട്ടുന്നുണ്ട്, എവിടെയാണ് ഈ ഒട്ടകം വിട്ടുപുത്തി അവിടെ ഞാൻ നടക്കും. ഇതൊന്നും നമ്മുടെ പരിപാടിയല്ല, അള്ളാണ് ഞാൻ വിട്ടത്. അങ്ങനെ സയ്യിദുന അബൂ അയ്യൂബ് മഹാനവളെ വീട്ടിലെ മുറ്റത്താ മുട്ടുപുറ്റിയാണ്. അവിടെ ഇറങ്ങി താമസിപ്പോ ആ വീട്ടുകാർക്ക് എന്തോ ഒരു സന്തോഷം, തങ്ങൾക്ക് ആദിത്യം വരുള്ള ചരിത്രത്തിൽ ആദ്യമായി കിട്ടിയ അവസരം. അടുത്ത വീട്ടുകാരുടെ സന്തോഷം എന്താണ്, നമ്മുടെ അയൽവീട്ടാണല്ലോ നബി തങ്ങൾ തെരഞ്ഞെടുത്തത്. നിങ്ങൾ അടുത്ത വീട്ടിലെ കുറച്ച് പെൺകുട്ടികൾ നബികൾ സമീപിക്കുക, ഹരിസ് കാണാം. നബി നിങ്ങൾ പ്രകീർത്തിച്ച് ഞങ്ങൾ പാടട്ടെ. ഇവരീ പറഞ്ഞ മതിയൊന്നല്ല, പ്രകീർത്തിന് പാടുകാറാ മൗലിത, തങ്ങൾ ഒന്ന് പാടിക്കോന്നാണ്. ആ കുട്ടികൾ പാടുകൂഹമ്മദുംചാരി, ഞങ്ങൾ പതിനച്ചാറ് ഗോത്രത്തിൽ ഏതാനും പെൺകുട്ടികളാണ്. മുഹമ്മദും മുഹമ്മദിന്റെ ഞങ്ങൾ അയൽക്കാരനായി കിട്ടിയത് എന്തൊരു സന്തോഷം, എന്തൊരു ആനന്ദം, എന്തൊരു ആഹ്ലാദം. തങ്ങളൊരു മക്കളെ നിർത്തിക്കാതാണ്, ആ കുട്ടികൾ നിർത്തി. തങ്ങൾ കുട്ടികൾ പേടിച്ചു, പക്ഷെ തങ്ങൾ ചോദിക്കാം, ആ തുഷിബുദ്ദീനെ മക്കളെ ഇഷ്ടപ്പെട്ടിട്ട് മനസ്സറിഞ്ഞാണോ ഈ പ്രകീർത്തനം? ആ കുട്ടികൾ പറഞ്ഞു, നബി ശരിക്കും മനസ്സറിഞ്ഞ തങ്ങൾ വലിയ ഇഷ്ട, നിങ്ങളെ കണ്ടിട്ടില്ലാന്നുള്ളൂ, ഉമ്മ പറഞ്ഞതെന്നും ഉപ്പ പറഞ്ഞു നന്നായി പഠിപ്പിച്ചു നിങ്ങളെ കുറിച്ച്, നിങ്ങളാണെങ്കിൽ എല്ലാം എല്ലാം എന്ന് പറഞ്ഞപ്പോ അള്ളാന്റെ റസൂൽ പറഞ്ഞ മറുപടി എന്താണോ, വല്ലാഹു യഅലമു അന്ന ഖൽബി യുഹിബ്ബുക, പടച്ച റബ്ബ് സാക്ഷിയാണ് എന്റെ മനസ്സ് ആത്മാർത്ഥമായി തിരിച്ചും നിങ്ങളെ ഇഷ്ടം വെക്കുന്നു എന്നതിനെന്ന്. അഷ്റഫുൽ ഖൽഖ് നബി മുത്തു മുഹമ്മദ് മുസ്തഫ, ഞങ്ങളെ പ്രകീർത്തനം എന്നെ പ്രകീർത്തിക്കരുത് എന്നാണ് ഹദീസിലെ. അത് കൃത്യമായിട്ട് വായിച്ചോക്കണം, ഒരു ഭാഗത്താ പോരാ. തങ്ങൾ പറഞ്ഞ പ്രകീർത്തിക്കുന്നവരുണ്ട്, ലാ തുത്രൂണി, എന്നെ നിങ്ങൾ പുകഴ്ത്തരുത്, പക്ഷെ നിർത്തിയിട്ടില്ല. മുജാഹിദ് പറഞ്ഞു, ക്രിസ്ത്യാനികൾ അവരെ പ്രവാചകൻ ഈസയെ പുകഴ്ത്തി വന്ന പുകഴ്ത്തരുതോ? ക്രിസ്ത്യാനികൾ അവരെ ഈസയെ യേശു ക്രിസ്തു എങ്ങനെ പുകഴ്ത്തിയത്? ഈസ ഇബ്നുള്ള, ഈസ ദൈവത്തിന്റെ പുത്രനാണ്, അങ്ങനെ ഒന്ന് പുകഴ്ത്താൻ പാടില്ല. ചർച്ചിന്റെ ചുമതലങ്ങനെ എഴുതിക്കും, ദൈവത്തിന്റെ ഏകജാതന ശിശുവിൽ വിശ്വസിപ്പിക്കും, എന്താണ് രക്ഷപ്പെടും? ആ ദൈവത്തിന് ആകൊരു കുട്ടിയുള്ളൂ, ആ കുട്ടിനെ വിശ്വസിച്ചോളിയും. അമ്മാതിൽ പുകഴ്ത്തിറങ്ങിട്ട് വേണ്ട, ഞാൻ അബ്ദാൻ അള്ളാന്റെ അടിമയാണ്, അവിടെ നിൽക്കണമെങ്കിൽ അപ്പുറം പുകഴ്ത്താൻ പറഞ്ഞാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെയാണ് മൗലിദ്. ഇതൊരു സുപ്രഭാതം തുടങ്ങി വെച്ചതല്ല, ഇതൊക്കെ പാരമ്പര്യമായി പൈതൃകമായി. ഞാൻ സൂചിപ്പിച്ചല്ലോ, നബിത്തങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ചും നബിത്തങ്ങളുടെ അസാന്നിധ്യത്തിലും സ്വഹാബത്ത് ചൊല്ലിയ ഒരുപാട് ബൈത്തുകൾ, പ്രവാചക പ്രകീർത്തനങ്ങൾ, ഗദ്യമായി ചൊല്ലിയ ഒരുപാട് സംഭവങ്ങൾ കൃത്യമായി ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു സംശയമല്ല, ഒരു തർക്കമല്ല. എന്നാ പിന്നെ മൗലിദിൽ ഈ പറഞ്ഞതൊക്കെ നല്ല തന്നെ, പറഞ്ഞിട്ട് എന്താ അടുത്ത ചോദ്യം? ബിരിയാണി എന്ന നല്ല സാധന, ബിരിയാണിയിലെ അണ്ടിപ്പരിപ്പ് നല്ല വിറ്റാമിന, അതിന് മുന്തിരി ഒരു കുഴപ്പമില്ല, നെയ്യ് ഫലവത്ത, അതിലെ അരി നല്ല അരിയായിരിക്കും, അതിലെ മാംസം നല്ല ഇറച്ചിന്റെ പീസ് ഒക്കെ റെഡി തന്നെ. പക്ഷെ ബിരിയാണി പാകപ്പെട്ട ശേഷം ലാസ്റ്റ് ബിരിയാണി ചെമ്പിൽ രണ്ട് തുള്ളി വിഷമിച്ചാൽ ഹലാസ്, ബിരിയാണിന്റെ കാര്യം പോയി എന്ന പോലെ ഈ ബിരിയാണിക്ക് മൗലിദിന് പ്രശ്നം. സംഭവങ്ങൾ പറഞ്ഞൊക്കെ ശരി തന്നെ, മൗലിദിന് ഷിർക്കിന്റെ പരാമർശം ഉണ്ട്. അല്ല എന്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി, പരിധിയില്ലാത്ത പരിമിതിയില്ലാത്ത എണ്ണമറ്റ തെറ്റുകളാണ് ഞാൻ ചെയ്തു പോയത്. അത്യുത്തമരായ എന്റെ നായകരായ നബിയെ, അങ്ങയോട് മാത്രം ഞാൻ അവരാധി ബോധിപ്പിക്കുന്നു. ഇവിടെ രണ്ട് ശുൽക്ക, ഒന്ന് നബിയെ എങ്ങനോട് മാത്രം അവരാധി ബോധിപ്പിക്കുന്നു എന്നു, അല്ല ഇല്ലാന്നായി, ഭയങ്കര അപകട. മറ്റൊന്ന് അള്ളാഹ് വിട്ട് നബിയോട് അവരാധി ചോദിച്ചു, അതും ശിർക്ക്. ശിർക്ക് പറഞ്ഞ ഒരു പരിപാടി വരിക്കില്ല ആരോപണം. എന്റെ പ്രിയപ്പെട്ട നബിയെ നിങ്ങളോട് മാത്രം തന്നെ ഒരു തെറ്റ്, തെറ്റ് നബിയോട് മാത്രം തന്നെ അവരാധി ബോധിപ്പിച്ചത്, അള്ളാഹ് ഒഴിവാക്കിയില്ലേ? പക്ഷെ അതൊക്കെ വിവരക്കുറവുള്ള ആരോപണ. കവിത, അതിന്റെ പ്രത്യേകത, അതിലെ ആലങ്കാരിക പ്രയോഗങ്ങൾ, ഇതൊക്കെ പ്രത്യേക രൂപങ്ങളും ഭാവങ്ങളും സാഹിത്യം പഠിച്ച ആളുകൾക്കറിയാം. ഞാൻ ഓർക്കുകയാണ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മലയാളം ഡിപ്പാർട്ട്മെന്റ് ഹെഡായി വർക്ക് ചെയ്ത് റിട്ടയർ ചെയ്ത പ്രമുഖ സാഹിത്യകാരനായ പ്രൊഫസർ എം എൻ കാരശ്ശേരി മാലപ്പാട്ടുകളെ കുറിച്ച് സെമിനാറിൽ പങ്കെടുത്ത് പ്രസംഗിച്ച് പത്രത്തിൽ വന്നിരുന്നു.
കാരണം അയാൾ ഇതിലൊന്നും വിശ്വാസം കാണില്ല. കാരണം അയാൾ സുന്നിയല്ല, മുജാഹിദല്ല, ജമാഅത്തല്ല, കുറച്ചുകൂടി അപ്പുറത്തുള്ള ആളാണ്. ആള് മുസ്ലിം കൂട്ടത്തിൽപ്പെട്ട ആൾ തന്നെയാണ്. പക്ഷേ അത് മലയാള സാഹിത്യമാണ്, മലയാള പാട്ടൊക്കെ മാലപ്പാട്ടൊക്കെ മലയാളത്തിലാണല്ലോ. അപ്പൊ അദ്ദേഹം ആ പ്രസംഗത്തിൽ പറഞ്ഞു, വിഷയാന്തരത്തിൽ പറഞ്ഞു, മാലപ്പാട്ടുകളും മൗലിദുകളും കുറച്ച് വർണ്ണന കുറച്ച് ഓവറാണ്, കുറച്ച് അധികമാണ് എന്ന് ചില ആളുകൾ പറയാറുണ്ട്. ശരിക്കും വിവരമില്ലാത്തോണ്ട് പറയാ, മാപ്പാട്ടുകൾ മലയാള സാഹിത്യം എന്ന ഏത് ഭാഷയിലും മലയാള പാട്ടുകളാകട്ടെ മാലപ്പാട്ടുകളാകട്ടെ മൗലികളാകട്ടെ അതൊക്കെ സാഹിത്യ സാഹിത്യത്തിൽ വർണ്ണനകൾ കൂടും. ഏതുപോലെ ഓവർ എന്ന് പറയുന്ന ആൾക്കാരോട് ഞാൻ ചോദിക്കട്ടെ, അയാൾ പറഞ്ഞു, താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ തങ്കവർണ്ണ പൈങ്കിളി തൻ പങ്കിറങ്കിലോളെ എന്ന് കവി പാടിയാൽ. താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നവൾ, താമര എവിടെ ഉണ്ടാകാ? വെള്ളത്തില്. ആ വെള്ളത്തിലെ പൂങ്കാവനത്തിലെ ഉള്ളിൽ താമസിക്കുന്ന പെണ്ണോ ഭയങ്കരമായിട്ട് അത് ഈ കവിത തെറ്റാണെന്ന് പറഞ്ഞാൽ വിവരമില്ല എന്നതിന്റെ അർത്ഥം. അത്തരം ആളുകളാണ് മാലകളെയും മൗലികളെയും വർണ്ണന പേര് എതിർക്കുന്നത്. കാരണം ഇത് അലങ്കാര പ്രയോഗങ്ങളാണ്, തങ്ങളെ മാങ്ങളും മാത്രമേ ഇനി വേറെ ആളില്ല എന്നുള്ള അർത്ഥം. എന്നാലും രണ്ടാമത്തെ ചോദ്യം, എന്തിനാണ് ദോഷം ചെയ്ത് നബിനോട് പരാതിപ്പെട്ടത്? അള്ളാഹോട് പറഞ്ഞാൽ പോരായിരുന്നോ? അതിന്റെ ആൻസർ തൊട്ടപ്പുറത്ത് നോക്കണം. മൗലിക അവിടെ ഇവിടെ നോക്കാതെ ഒരു വരി ആരെങ്കിലും പറഞ്ഞു കേട്ടു, ആരോടും ചോദിച്ചാ പോരാ? അതിന്റെ തൊട്ടപ്പുറത്തെ വരിയിൽ പറയുന്നത് എന്തിനാണ് നബിനോട് പറയണത്? നാളെ മഹ്ശറിൽ മുഅ്മിനീങ്ങളായ ആളുകൾ ചെല്ലുന്ന സമയത്ത് നമ്മുടെ നന്മ തിന്മകൾ കൃത്യമായി തൂക്കി നോക്കും. ഒരു കൃത്രിമോടെ നടക്കൂല, കൃത്യമായി തൂക്കി നോക്കിയിട്ട് നന്മകളുടെ തട്ടിനാണ് ധാരണമെങ്കിൽ സ്വർഗലോകത്തേക്ക് സന്തോഷത്തോടുകൂടി പോകാൻ സാധിക്കും. ആ വിഭാഗത്തിൽ ഉൾപ്പെടാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അഥവാ തിന്മന്റെ തട്ടിനാണ് ഭാരം കൂടുതലെങ്കിൽ ഒരു പ്രതിസന്ധി ഘട്ടം തന്നെയാണ്, നല്ല പ്രശ്നമാണ്. സബാനിയത്തിന്റെ മനസ്സുകൾ കൃത്യമായി കാത്തിരിക്കുകയാണ്. അവിടെ ഖുർആൻ അങ്ങനെ തന്നെ പറയുന്നുണ്ട്, അവരുടെ കൈകാലുകൾ അങ്ങനെ തന്നെ പിടിച്ച് വളച്ചൊടിച്ച് പിടിച്ചിട്ട് അങ്ങനെ പിടിച്ച് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന ഭീകരമായ രംഗം. തന്റെ തിന്മകളുടെ തട്ട് തൂങ്ങി ഘട്ടം നരകത്തിലേക്ക് ആനയിക്കപ്പെടുമോ എന്ന് ആശങ്കപ്പെടുന്ന ഘട്ടം. തെറ്റുകൾ ധാരാളം ചെയ്തു പോയ ആളുടെ അവസ്ഥാവിശേഷം അങ്ങനെയാണ്. ആ പ്രതിസന്ധി ഘട്ടത്തിൽ അള്ളാഹു രക്ഷിക്കാൻ സംവിധാനം ഏർപ്പെടുത്തിയ ഒരേ ഒരു മാർഗം, അള്ളാഹു നേരിട്ട് മാപ്പ് ചെയ്യുന്നില്ലെങ്കിൽ അള്ളാഹു ഒരു അധികാരം കൊടുത്തിട്ടുണ്ട്, ഷഫാഅത്ത് എന്ന അധികാരം. അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവേ ഇതിനെ ഇഷ്ടപ്പെട്ടിരുന്ന ആൾക്കാരാണ്, പക്ഷേ നീ അത് മാപ്പ് ചെയ്ത് കൊടുത്തടാ. സ്വർഗത്തേക്കല്ലായിക്കോട്ടെ, നരകത്തേക്ക് വീഴ്ത്തണ്ട. അങ്ങനെ ഹബീബ് ഷഫാഅത്തിൽ അല്ലാഹു ഖബൂലാക്കും സഹീഹുൽ ബുഖാരി ഉൾപ്പെടെയുള്ള ഹദീസുകളുണ്ട്. അതുകൊണ്ടാ ഈ ആള് പറയുന്നത്, നബിയെ ഒരുപാട് ചെയ്തുകളും കേട്ടോ, എന്റെ കാര്യം പോക്ക, നാളെ ഖിയാമത്താൾ വരുന്ന സമയത്ത് എനിക്ക് രക്ഷ കിട്ടാനുള്ളൊരു വഴി ഞാൻ നിങ്ങളോട് അവരാത് വീഴ്ത്താൻ കാരണം നിങ്ങളുടെ ഷഫാഅത്തിന് മാത്രം എനിക്ക് പ്രതീക്ഷയുള്ളൂ, ഞാൻ കഴിച്ചാവും എനിക്ക് തോന്നുന്നില്ല. തൊട്ടടുത്ത വരിത പറഞ്ഞു, അഷ്ഫാഅത്ത ഹബിലന ഫിൽ ഖിയാമത്തി മുഷ്ഫിഹ വഹലന ഇൻവായ സയ്യിദി ഖൈറൻ നബീ. നബിയങ്ങളുടെ ഷഫാഅത്തിലേക്ക് സൗജന്യമായി നൽകുമോ? ഫിൽ ഖിയാമത്തി മുഷ്ഫിഹ നാളെ യൗമുൽ ഖിയാമത്തിൽ ഭയജഗതനായി നിൽക്കുന്ന നേരം, വഹലന എന്റെ കാര്യം കഷ്ടമേ, ഇൻവായ സയ്യിദി ഖൈറൻ നബീ എന്റെ നേതാവായ അത്യുത്തമനായ നബിയെ, ശ്രേഷ്ഠൻ ശ്രേഷ്ഠായ നബിയെ, അങ്ങനെ ശുപാർശ കിട്ടാതെ പോയാൽ എന്റെ കാര്യം കഷ്ടമാണ്. ആ ശുപാർശക്ക് സൗദായി നിന്നു അതിനുഖാണ് ഈ തെറ്റ് ചെയ്തു പറയുന്നത്. അപ്പൊ ഫിറ്റ് അല്ലേ അവർക്ക് അങ്ങനെ പറഞ്ഞ തെറ്റ് ഓവർ ചെയ്തിക്കണ് എന്ന് പറയുമ്പോ നബിയോട് ഷഫാഅത്തുകൾക്ക് വളരെ ഫിറ്റാണല്ലോ. അപ്പൊ ശരിക്കും ബിരിയാണി ചെമ്പിന് കുറച്ചും ഒരു തുള്ളി വിഷം ചേർത്തേക്കല്ല, ഒരു തുള്ളി എക്സ്ട്രാ നെയ്യ് ഒഴിച്ചിരിക്കുക. ഇതപ്പുറപ്പുറം നോക്കൂല, എന്നിട്ട് എന്തിനാ നബിയോട് പറഞ്ഞത് ചോദിക്കും. പിന്നെ ഓരോ ചില വരികളെടുത്തിട്ട് അവിടെ ഇവിടെ നോക്കിയിട്ട് കൃത്യമായി പരിശോധിക്കാതെ എന്തെങ്കിലും കുറ്റം ഉണ്ടേക്കും. അബുദുക്കൽ മിസ്കീനു അങ്ങനെ വിനീതനായ ദാസൻ, നിങ്ങൾ വിശാലമായി എനിക്ക് മാപ്പ് ചെയ്യുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. നബിയെ നിങ്ങളെ കുറിച്ച് നല്ല പ്രതീക്ഷയാണുള്ള സദ്വിചാരമാണുള്ളത്. യാ ബഷീറു യാ നദീറു, സന്തോഷ വാർത്തയും അറിയിച്ചിട്ടുണ്ട്, അങ്ങ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, എന്നാലും എനിക്ക് നിങ്ങൾ പ്രതീക്ഷയാണുള്ളത്. തങ്ങളോടൊരു അബുദുക്ക നബിയെ നിങ്ങൾ അടിമ എന്ന് പറഞ്ഞില്ലേ, നമ്മൾ അബുദുള്ള അള്ളാന്റെ അടിമല്ല, അപ്പൊ നബിന്റെ അടിമന ശുർക്കായില്ലേ? പടച്ചോനെ അബുദിന് ഒരു അടിമന അർത്ഥം മാത്രമുള്ളൂ, അടിമന്റെ അർത്ഥം വിശാലമായിട്ട് മനസ്സിലാക്കാൻ കഴിയില്ലെങ്കിൽ. അബദ് എന്ന വാക്കിന് അറബി മലയാളം ഡിക്ഷണറി നോക്കിയാൽ തന്നെ കാണാം അടിമ എന്നല്ലാത്ത അർത്ഥം, നിസ്വാർത്ഥനായ സേവകൻ നടത്തുന്നുണ്ട്. നാട് വെച്ചാ പോലെ
അബുദൂക്കൽ മിസ്കീനുയർജു ഫദലക്കൽ ജമ്മൽ ഗാഫീറു ഫീക അദ് അഹസൻതു ലന്നി യാ ബാഷി റൂയാ നദീറു. നബിയെ, നിങ്ങൾ സ്വാർത്ഥനായ സേവകൻ, നിങ്ങൾ ഒരുപാട് നന്മകൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ വെച്ചാൽ കുഴപ്പമില്ല, എന്നാ കുഴപ്പമില്ല. അങ്ങനെ അപ്പുറം അപ്പുറത്തെ നോക്കി വെച്ചാൽ മൗലിന് ഒരു കുഴപ്പം കാണാൻ കഴിയില്ല. പിന്നെ മൗലിദിനെ കുറിച്ച് പറയേണ്ടത്, അത് ഹിജ്റ 300 ശേഷം വന്നതാണ് എന്ന് തഴവന്റെ കിതാബിലുണ്ടല്ലോ എന്നാണ് ഒരു പ്രശ്നം ഉന്നയിച്ചത് അല്ലെ. മൗലിദ് കഴിക്കലിന് മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ. കണ്ട, ഹിജ്റ 300 ശേഷമാണ് മൗലിദ് കഴിക്കൽ വന്നത് എന്ന് തഴവ മുഹമ്മദ് കുഞ്ഞി മൗലവിന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ. ഗഫറല്ലാഹു ലഹു, നല്ലൊരു സ്വാലിഹായ പണ്ഡിതനായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹം പറഞ്ഞു വളരെ കറക്റ്റാ, മൗലിദ് കഴിക്കാറ ഇന്നത്തെ രീതി ഹിജ്റ 300 ശേഷം വന്നത്. പ്രവാചക തിരുനേരുടെ കാലഘട്ടത്തിലും സ്വഹാബത്തിന്റെ കാലത്തിലും ഞാൻ ആ പറഞ്ഞ പ്രവാചക പ്രകീർത്തനം പദ്യമായുണ്ട്, ഗദ്യമായുണ്ട്, ഒക്കെ ഉണ്ട്, എല്ലുണ്ട്. റബീഉൽ 12 എല്ലാ സമയത്തുണ്ട്. പക്ഷെ പ്രത്യേകമായ ഒരു മാസം നിശ്ചയിച്ച്, ഒരു ഡേറ്റ് നിശ്ചയിച്ച്, ഒരു ഗദ്യ പദ്യ സമ്മിശ്രമായ മൗലിദിന്റെ കിതാബ് രചിച്ചുകൊണ്ട് അത് നിവർത്തി വെച്ച് ചൊല്ലുന്ന ഒരു രീതി പിൽക്കാലത്തുണ്ടായിരുന്നു. മൗലിദ് കഴിക്കുക, അങ്ങനെ ഭക്ഷണം കൊടുത്ത് ആൾക്കാർ പിരിച്ചുവിടുന്ന ഒരു പുതിയ സംവിധാനം അത് അന്നില്ല. ഇതെന്നൊരു പരിപാടി, മൗലിദ് കഴിക്കാത്ത പരിപാടിന്റെ നിലവിൽ വന്നിട്ടുണ്ട്. കാരണം ഈ മൗലിദ് സാഹിത്യം കണക്കാക്കത്തില്ല. പദ്യം ഗദ്യം പദ്യം ഗദ്യം പദ്യം ഗദ്യം പദ്യ ഗദ്യ സമ്മിശ്രമായ ഒരു സാഹിത്യം പിൽക്കാലത്ത് അങ്ങനത്തെ മൗലിദിന്റെ കിതാബൊന്നും ആ കാലത്തില്ല. അതാണ് ഈ പറഞ്ഞർത്ഥം 300 ശേഷം വന്നത്, മൗലിദിനേക്കൾ മുമ്പ് പതിവില്ലാത്ത പറഞ്ഞ ഉപരി മൗലിദ് കഴിക്കുന്ന മൗലിദ് ഇങ്ങനെ ഉണ്ടാക്കി ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ ഒരു സദ്യക്ക് ഉണ്ടാക്കി നല്ലൊരു പരിപാടി നടത്തുന്ന രീതി, ഈ പരിഷ്കരിച്ച സദ്യക്കിന്റെ വട്ടക്കിരുന്ന് ചൊല്ലുന്ന ഈ കിതാബൊക്കെ നിർത്തിയേക്കുന്ന ഈ മൗലിദ് കഴിക്കുന്ന രീതി 300 ശേഷം വന്ന ഉറപ്പല്ലേ? നിബിതങ്ങളുടെ കാലഘട്ടത്തിൽ നിങ്ങൾ ഡേറ്റ് നിശ്ചയിച്ച് ഒരു പുസ്തകം വെച്ച് നിവർത്തി വെച്ചിട്ട് ശരഫലന മുങ്കൂസന ഒന്നും പരിപാടി തങ്ങളെ കാണത്തില്ല. ഇതിന്റെ ഇതേ ആശയം ഇതേ രീതിയിൽ അന്ന് നിലനിർത്തുന്നത് മാത്രം, അത് ഈ മൗലിദിന്റെ കിതാബ് മാത്രമല്ല ഹദീസിന്റെ കിതാബും തങ്ങളെ കാണത്തില്ല. ഇപ്പൊ ഞാൻ ചോദിക്കും, നിബിതങ്ങളുടെ കാലത്ത് മൗലിദ് ഉണ്ടെങ്കിൽ ഇന്ന് അബൂബക്കർ സിദ്ദീഖ് ഏത് മൗലിദ് ഓതിയത്? ആയിഷ ബിബി ഏത് മൗലിദ് ഓതിയത്? ഉമർ ഖത്താബ് ഏത് മൗലിദ് ഓതിയത്? ശരഫലന ഓതി ആയിഷ ബിബി അല്ല ബർസന്റ് ഓതി അല്ല മങ്കൂസ ഓതി ഓതി? അവരോട് തിരിച്ചു ചോദ്യം ചോദിച്ചാൽ മതി. ഏറ്റവും വിവരമുള്ള ആള് ഖുർആൻ ഹദീസ് പറഞ്ഞ ആൾക്കാർ സ്വഹാബത്തല്ലേ? ആ സ്വഹാബത്ത ഞാൻ ചോദിക്കട്ടെ, അബൂബക്കർ സിദ്ദീഖ് ഏത് ഹദീസിലെ കിതാബ് ബുഖാരി ഓതിയിട്ടുണ്ടോ? ആയിഷ ബിബി ഏത് തിർമിദി ഓതിയത്? മുസ്ലിം ഓതി നസായി ഓതി? ഏത് ഹദീസിലെ കിതാബ് ഓതിച്ചാൽ? ഇല്ലല്ല, അവർ ഹദീസിലെ കിതാബ് ഓതിക്കില്ല. എന്തേ പൊതു, അവരെ കാലത്ത് ഹദീസിന്റെ കിതാബ് ക്രോഡീകരിക്കപ്പെട്ടിട്ടില്ല. എന്നാ സെയിം മറുപടി അതി, ഇങ്ങനെ മൗലിദിന്റെ കിതാബുകൾ ക്രോഡീകരണം ആ കാലഘട്ടത്തിൽ നടത്തില്ല. മൗലിദിന്റെ കിതാബ് ഒന്നുമില്ലാതെ പ്രവാചക പ്രകീർത്തനം ആ കാലഘട്ടത്തിൽ നടത്തിയിരുന്നത്. ഇതാണ്ട് ആൻസർ. അല്ല, ഒന്നുമില്ല, അല്ല, തഴവ മൗലിദ് നടത്തൽ വിചാരത്താണ് അനാചാരം പറഞ്ഞത്. ഈ പുതിയ രീതി ഇന്ന കാലത്താണ് തുടക്കം കുറിച്ചത്. ആദ്യ കാലഘട്ടത്തിൽ ഇന്ന രൂപത്തിലായിരുന്നു പറഞ്ഞത്. തുടർന്ന് അദ്ദേഹം പറയുന്നത് മൗലിദ് കഴിച്ചാൽ നേട്ടം പറയുന്ന ഊപ്പറി, അത് മുജാഹിദ് ഒരിക്കലും ഒഴിവാക്കില്ല, അതൊക്കെ മറച്ചു വെക്കും. തുടർന്ന് അദ്ദേഹം മൗലിദിന്റെ മഹത്വങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് വളരെ കൃത്യമായി കൃത്യമായി എണ്ണി പറഞ്ഞിട്ടുണ്ട്. മഹാന അല്ലാമ ഇബ്നു ജൗസി റളിയല്ലാഹു അൻഹു പറഞ്ഞ ആർക്ക് അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്, ഒരു വീട്ടിൽ ഒരു വർഷത്തിൽ ഒരിക്കൽ ഒരു മൗലിദ് നടത്തിയാൽ ഉമിന ഫീ ദാലിക അൽആം, ആ വർഷം മുഴുവൻ ആ വീട്ടിൽ നിർഭയത്വമാണ് എന്ന് ഇമാം ഇബ്നു ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി. ഒരു വർഷം മുഴുവൻ വീട്ടിൽ നിർഭയത്വം, നിർഭയത്വം എന്ന് പറഞ്ഞാൽ കുറച്ച് ഗൗരവമുള്ള വിഷയമാണ്. ഭയമില്ലാത്ത ഒരു വർഷം നമ്മൾ പേടിച്ച നടക്കുന്നത്, എന്തോ ഒരു വാർത്തകളാണ് കേൾക്കുന്നത്. എളാപ്പാന്റെ മകൻ ബൈക്കിൽ പോകുന്നു, ആക്സിഡന്റിൽ കൊണ്ടുപോയിട്ടുണ്ട്, സീരിയസ് ആണ് അല്ലേ. ഗൾഫിൽ നിന്ന് മൂത്താപ്പാന്റെ മകൻ വരുന്നുണ്ട് അത്രേ, നട്ടലും ക്യാൻസറാണ് അത്രേ പ്രശ്നമാണെന്ന് പറയുന്നത്. നാട്ടിൽ വന്നിട്ട് ചികിത്സിക്ക ജീസ് ആർസിച്ച് കൊണ്ടുപോകാം, ചെറുപ്പക്കാരനാണ്. അറ്റാക്കിന്റെ വാർത്ത നമ്മൾ കേൾക്കുന്നത് ഇമ്മാതിരി കാലഘട്ടത്തിൽ, നമ്മുടെ കാലഘട്ടം ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. മഹാനായ ഇമാം ഇബ്നു ജൗസി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു വീട്ടിൽ ഒരു മൗലിദ് ഒരു തവണ ചൊല്ലിയാൽ ആ ഉമിന ഫീ ദാലിക അൽആം, ആ ഒരു വർഷത്തേക്ക് നിർഭയത്വം എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നിർഭയത്വം നൽകുമെന്ന് രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. ഏതൊക്കെ മാരകമായ രോഗങ്ങളുടെ വിഷബീജവും കീറിക്കൊണ്ട് നമ്മൾ നടക്കുന്നത്? അള്ളാഹു അത്തരം രോഗങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബർക്കത്തുകൊണ്ട് നമ്മളെയും നമ്മുടെ അഹ്ലികാലികളോട് ബന്ധപ്പെട്ടവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനവർ അതിനെ തഴവ മുഹമ്മദ് കുഞ്ഞു മൗലവി മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാണ്. ബാക്കി എന്താ പറയുന്നതോ, നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ.
കല്ലഞ്ചല്ലം തന്നെയും ഒതുങ്ങുന്നത, ദാരിദ്ര്യവും നീ ഉന്നതായി കാണുന്നതാ. ഇതും കൂടി ചരണം മുജാഹിദ്. കാരണം ഓരോ രണ്ടുപേർ ഹദീസ് ഇങ്ങനെ മുറിച്ചെടുക്കും, ബാക്കി ചൊല്ലൂല. ഖുർആൻ ഇങ്ങനെ മുറിച്ചോതും, ബാക്കി ഓതൂല. തഴവറിന്റെ ബൈത്ത് ഇങ്ങനെ മുറിച്ചോതും, ബാക്കി ചൊല്ലൂല. ആ തഴവ മുഹമ്മദ് കുഞ്ഞി മൗലവി ഈ പരിഷ്കൃത രൂപത്തിലുള്ള ഗ്രന്ഥം വെച്ചുകൊണ്ട് സമയം നിശ്ചയിച്ചുകൊണ്ടിരുന്ന മൗലിക സംവിധാനം പുൽക്കാലത്ത് മൂന്ന് നൂറ്റാണ്ടിന് ശേഷമാണ് വന്നത് എന്ന് പറഞ്ഞിട്ട് മൗലിദിന്റെ പ്രാധാന്യവും മഹത്വവും വിശദമായി വിശദീകരിക്കുന്ന മുദഫർ രാജാവിന്റെ കാലത്ത് രാജകീയം ആ മൗലിദ കുട്ടിയൊക്കെ വിശദമായി പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് കറക്റ്റ് പറയാ, നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ. എന്താ അർത്ഥം? നബി തങ്ങളുടെ മൗലിദ് ഓരോ വീട്ടിലും ഓതേണ്ടതാ. എന്താ ഓതിയുള്ള നേട്ടം? ആഹത്തിലെ നേട്ടം അവിടെ നിൽക്കട്ടെ. ദുനിയാവിൽ പറയാ അതിനാൽ മുസീബത്തൊക്കെ നീങ്ങുന്നതാ. വരാൻ പോകുന്ന വിപത്തുകളെ തൊട്ട് പടച്ചറമ്പയുടെ മറക്കത്തു കൊണ്ട് കാത്തു വെച്ചിരിക്കും. കഴവ് തുടരുകയാണ്. കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ. കള്ളന്മാർ ശല്യം പോലും മൗലിന്ന് വീടുകളിൽ ഒതുങ്ങുന്ന അദ്ദേഹം പറഞ്ഞത്. അതിനൊക്കെ അദ്ദേഹം അതിന്റെ അസുഖം ഉദ്ധരിക്കുന്നു. തെളിവില്ലാതൊന്നും അദ്ദേഹം പറഞ്ഞിട്ടില്ല. ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ. ഒരു മൗലിദ് വീട്ടിലെടുത്ത പൈസ ചെലവാകും, ആയിക്കോട്ടെ. ദാരിദ്ര്യം നീങ്ങി സമ്പത്ത് പുറത്ത് ഐശ്വര്യം വരികയാണ് ചെയ്യുക. ഇത്തോതിൽ മൗലിദ പ്രകീർത്തിച്ചുകൊണ്ട് മഹാനവരെ സുന്ദരമായി രചിച്ച കവിതയിലെ ഒരു ഭാഗം പരാമർശം വെട്ടിയെടുത്തുകൊണ്ട് ദുർവ്യാഖ്യാനം ചെയ്ത് വളച്ചൊടുക്കുന്ന പ്രവണത ആ മഹാനോട് ചെയ്യുന്ന കടുത്ത അപരാധമല്ലേ? പാലകമല്ലേ സഹോദരന്മാരെ? സത്യത്തിൽ ഞാൻ സൂചിപ്പിച്ചത് ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി കാലം തൊട്ട് ഇന്ന് വരെ ഭംഗിയായി നടന്നു വരുന്ന ഈ രീതി പാരമ്പര്യമായ രീതി സുന്നത്ത് ജമാഅത്തിന് രീതി. ഞാൻ സൂചിപ്പിച്ചത് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മഹാന്മാർ ആ സ്വഹാബത്ത് വിശദീകരിച്ച് നമുക്ക് കൈമാറുന്ന മദ്ഹബിന്റെ കിതാബിൽ ക്രോഡീകരിക്കപ്പെട്ട മതവിധികളും മസ്അലകളും അത് അംഗീകരിക്കുന്നവർ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത്. അതിനെതിരെ അത് പറ്റില്ല, ഖുർആൻ ഞങ്ങൾ വ്യാഖ്യാനിക്കും, ഹദീസ് ഞങ്ങൾ വ്യാഖ്യാനിക്കുന്നു പറഞ്ഞൊരു രംഗത്ത് ദീൻ വികൃതമാക്കിയ വിഭാഗമാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം. അള്ളാഹു അവരുടെ ചിത്രയിൽ നമ്മൾ കാത്തു രക്ഷിക്കുമാറാകട്ടെ, നമ്മുടെ മഹലിനെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, അവരെ നമുക്ക് വിശ്വസിക്കാൻ ഒരു ചാൻസും ഇല്ല. കാരണം അവർ മൂന്നും നാലും അഞ്ചും ആറും ഏഴും എട്ടും പാർട്ടികളെ തമ്മിലടിച്ച് ചിന്തിച്ചെതിരിക്കൊണ്ടിരിക്കുക. ഓരോ കൂട്ടരും ഇത് ഔദ്യോഗിക ഗ്രൂപ്പ്, ഇവരവരെ മടവൂർ ഗ്രൂപ്പ് മുശ്രിക്ക. നമ്മളെ പറഞ്ഞൊക്കെ കുറച്ചാ, അതിനേക്കാൾ അപ്രപാട് തുടങ്ങുന്നു. മടവൂർ ഗ്രൂപ്പ് അതേ സ്റ്റേറ്റിലുള്ള ഈ വിഭാഗമാണ് ഔദ്യോഗിക ഗ്രൂപ്പ് മുശ്രിക്ക. ഈ രണ്ടും കൂടി പറയാണ് അത് ജിന്നു ഗ്രൂപ്പാണ്, ജിന്നു ഗ്രൂപ്പ് മുശ്രിക്കാം. ഇവരൊക്കെ എത്ര മാറ്റം ഒന്നും നോക്കണോ? ഒരുപാട് ചേഞ്ച് ഇവരൊക്കെ കുറച്ച് കഴിഞ്ഞാൽ അവർ നല്ല വിഭാഗം അടങ്ങി വരും. അപ്പൊ ഞാൻ ഈ രണ്ട് മാസം മുമ്പ് കണ്ടൊരു ദൃശ്യം ഞാൻ കാണുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നാൻ കാരണം, മുജാഹിദ് സ്ത്രീകൾ ഒരു കാരണവശാലും മുഖം മറക്കുന്നതിനെ അംഗീകരിക്കാത്തവരാണ് അവരുടെ പണ്ഡിതന്മാർ. മുഖവും മുൻകൈയും മറക്കാൻ ഇസ്ലാം തെളിവില്ല. എന്നിട്ട് പരസ്യമായി മുജാഹിദ് സ്ത്രീകൾ ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ച് നിങ്ങളെ സ്റ്റേജിലിരുന്ന് പെണ്ണ് പ്രസംഗിക്കും പിന്നെ ആണ് പ്രസംഗിക്കും, ഒരു പ്രശ്നമല്ല. അന്യ പുരുഷന്മാരെ മുമ്പിൽ വന്ന് അവരുടെ സ്ത്രീകൾ പ്രസംഗിക്കുന്ന കാഴ്ചകൾ ധാരാളം കാണാൻ സാധിക്കുമായിരുന്നു. മുജാഹിദ് വനിതകൾ മുഖവും മുൻകൈയും തുറന്നിട്ട് മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം ഒഴിക്കൊണ്ട് കോഴിക്കോട് മഞ്ചേരി പ്രദേശങ്ങളിൽ പ്രകടനം നടത്തിയതിന് ചിത്രങ്ങൾക്ക് വാർത്തകൾക്ക് ഞാൻ ദൃക്സാക്ഷി. അങ്ങാടിയിൽ പെണ്ണുങ്ങൾ പ്രകടനം നടത്താൻ മുഖവും മുൻകൈ തുറന്നിട്ട് ഏയ് അതിന് ഇസ്ലാം ഒരു വിലക്കൂടാത്ത പാർട്ടിയാണ്. ഇപ്പൊ ചിന്നി ചതുരിങ്ങനെ ചതഞ്ഞപ്പോ ഓരോ പാർട്ടി ഓരോന്നിങ്ങനെ സെലക്ട് ചെയ്യാ. ഇപ്പൊ മുജാഹിദ് ജിന്നു ഗ്രൂപ്പുകാർ ഗ്രൂപ്പുണ്ട്. ആ ജിന്നു ഗ്രൂപ്പുകാരുടെ പേര് അവർ പറഞ്ഞ പേരല്ല ജിന്നു ഗ്രൂപ്പ് എന്ന്. അവർ പറഞ്ഞത് ചെറിയ ജിന്നുകളോടും മലക്കുകളോടും ഷെയ്ത്താന്മാരോടും സഹായം തേടിയാൽ ശിൽക്കാവൂല. അമ്പി ഔരാക്കന്മാർ നല്ലവരോട് തേടിയാലേ ശിൽക്കാവുള്ളൂ, മോശക്കാരായ ഷെയ്ത്താന്മാർ ആ പാട്ടുകൾ തേടിയാൽ ശിൽക്കാവൂല. ആ പുതിയ വാതാര മറ്റേ അവരെ ഗ്രൂപ്പിന്റെ പേരിട്ട മറ്റേ ഗ്രൂപ്പ് പേര് ജിന്നു ഗ്രൂപ്പ്. ചെറുപ്പക്കാർക്കല്ല, ഏറെക്കുറെ ഭൂരിപക്ഷം ചെറുപ്പക്കാരെ ജിന്നു ഗ്രൂപ്പിലാ. അവർക്ക് എങ്ങനെ നമ്മളിപ്പോ എങ്ങനെ പറയാം? ബിസുൽത്താൻ മുഹിയുദ്ദീൻ ഉൻസുർനായ അല്ലാ, മുഹിദി ശേഖന്റെ പറക്കത്ത് കൊണ്ട് കാക്കണേ അല്ലാന്നാല് ചുരുക്കായി അവർക്ക്. ചേക്കുട്ടി പറഞ്ഞ ശൈത്താനെ കൊണ്ട് കാക്കനാണ് ശുരുക്കാവൂല. കൃത്യം അവർ എഴുതിയതാണ്. അവരുടെ മാസിക വാരികൾ എഴുതി തർക്കപ്പോൾ തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും മുഷ്ടിക്കാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ശൈത്താനോട് തേടിയ ശുരുക്കാവുന്ന ഇവര് അല്ല ആകൂല, ശൈത്താനത്തിന് ശുരുക്കാവൂല, തേടാൻ പറ്റുമല്ലേ തർക്കുള്ളൂ, മസലിന് തർക്കുള്ളൂ. എന്നിട്ട് വമ്പിച്ച കോലാഹലം, അവരെ കോലാഹലം നടക്കട്ടെ. ഞാൻ സൂചിപ്പിച്ചത് ഈ ചിന്നെന്ന പാർട്ടിനെ കുറിച്ച് എനിക്ക് മനസ്സിലായ ഒരു ഉദാഹരണം പറയാം. ഞാൻ ഇന്ന് ഗൂഡല്ലൂർ ഭാഗത്തേക്ക് യാത്ര പോകാം. അത് ഉച്ചക്കൊരു 12 മണിയാണ്.
ഏടക്കര ടൗണിലൊക്കെ പണ്ട് പിന്നെ നിറയെ മുസ്ലിം പെൺകുട്ടികൾ, ചെറുപ്പക്കാരെ പെൺകുട്ടികൾ പറത്തിട്ടിട്ട് മുഖവും മറച്ചിട്ട് മുൻകൈയും മറച്ചിട്ട് നിറയെ സോക്സ് ഇട്ട് പെൺകുട്ടികൾ തരങ്ങ് വലവും ഇങ്ങനെ നടക്കരുത് റോട്ട് കൂടെ. പക്ഷേ ഇത്രമാത്രം ബേബിമാരുണ്ട്, തങ്ങമാരെ പെണ്ണുങ്ങളൊക്കെ ഇത്ര വലിയ കൃത്യമായിട്ട് മുഖവും മുൻകൈയും മറച്ച് നടക്കാറുള്ളത്, അല്ലെങ്കിൽ നല്ല സ്വാധീനങ്ങളായ കുടുംബങ്ങൾപ്പെട്ട ആൾക്കാര് ഇത്ര നല്ല ബേബിമാര് തങ്ങന്മാരൊക്കെ ഇങ്ങനെ ഇവിടെ ഇറങ്ങിയത് സംശയം. അപ്പൊ ഞാൻ അന്വേഷണം നടത്തി. ഏഹ് അവരറിയോ ചോദിച്ചു, അറിയില്ലായിരുന്നു. അതെ, നമ്മുടെ ജിന്ന് ഗ്രൂപ്പിന്റെ ഒരു കോളേജിന്റെ അവിടെ ആ കോളേജ് പഠിക്കുന്ന കുട്ടികളാണ്. ആ ജിന്ന് ഗ്രൂപ്പിന് വാജിബ മുഖവും മുൻകൈയും മറക്കണം. ഞാൻ ചോദിക്കട്ടെ സഹോദരന്മാരെ, ഇത്ര കാലം ഈ മസ്ജിദ് എവിടെയായിരുന്നു? സുന്നത്തിന് മാത്രം പണ്ഡിതന്മാർ ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ച് പൂർണ്ണമായ രൂപം മുഖവും മുൻകൈയും മറച്ചുകൊണ്ട് പുറത്തിറങ്ങുന്ന രീതിയാണെന്ന് പറഞ്ഞപ്പോൾ അത് യാഥാസ്ഥിതികത്വമെന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെ കൊഞ്ഞനം കാട്ടിയിരുന്ന കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം 9 പതിറ്റാണ്ട് കാലം പിന്നിട്ട ശേഷം ഇന്നത്തെ ആ സുന്നത്തിനുമായിട്ട് പഠിപ്പിച്ച അതേ ആശയം അതിന്റെ പ്രബല വിഭാഗമായ ജിന്ന് ഗ്രൂപ്പ് ഇതാണ് ജീൻ എന്ന് പഠിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഞാൻ അവരെ വിശ്വസിക്കാറുണ്ട്, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴാണ് മാറാൻ പറ്റില്ല, എപ്പോഴാണ് മാറാം. ഈ നിരന്തര പരിപാടി വികാസം തന്നെ ഞാൻ ചോദിക്കട്ടെ, മടവൂർ ഗ്രൂപ്പിന്റെ പ്രമുഖരായ ലീഡർ ഹുസൈൻ മടവൂർ തന്നെയാണ്, ഞാൻ വ്യക്തിബന്ധനാണ്. ഞാനൊരിക്കൽ തിരുവനന്തപുരം ഗാന്ധി പാർക്കിൽ നബിദിന പ്രഭാഷണത്തിന് റബിയുടെ ഒരു 12 ട്രെയിനിൽ പോകുമ്പോ അതേ ട്രെയിനിലുണ്ട് ഹുസൈൻ മടവൂർ. നമ്മൾ വിശാലമായി സംസാരിച്ചു. സംസാരിച്ച കൂട്ടത്തിൽ നബിദിനത്തെ കുറിച്ച് പറഞ്ഞപ്പോ അദ്ദേഹം തിരുവനന്തപുരത്ത് നബിദിന പ്രഭാഷണത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. പാളയം പള്ളിന്റെ കീഴിൽ നടക്കുന്ന റബിയുലവൽ 1-12 തന്നെ പ്രഭാഷണത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു, എന്റെ അഭിപ്രായം നബിദിന പ്രഭാഷണമൊക്കെ ആവാന്നുള്ളതാണ്, കാരണം പ്രവാചകരെ സമൂഹത്തിൽ പഠിപ്പിക്കാൻ ഇതൊക്കെ ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, മടവൂർ സാഹിബ് മടവൂരൻ അങ്ങനെ ഇത് ജനങ്ങൾ തുറന്നു പറഞ്ഞൂടെ എന്നാ ഒരുപാട് ആൾക്കാർ ഉൾക്കൊള്ളു ചോദിച്ചു. അപ്പൊ അദ്ദേഹം, ഹമീദ്, നിങ്ങളെ പോലെ ഞങ്ങൾക്കും സംഘടന പ്രശ്നമാണ്, സംഘടനന്റെ അഭിപ്രായത്തിനെതിരെ പരസ്യമായി പറയാൻ പരിമിതി ഉണ്ടല്ലോ. ഞാൻ പബ്ലിക്കാണെന്ന് പറയണത് വസ്തുത, ഇനി അയാൾ മാത്രം മടവൂർ ഗ്രൂപ്പ് അല്ല വെക്കും, അപ്പുറത്തെ വേറെ ഗ്രൂപ്പിന്റെ നേതാക്കൾ മാറി, എല്ലാ ചിന്ന ഗ്രൂപ്പിലെ സുഹൈർ ഓരോ ചെങ്കത്താണ്. ഇതേ തിരുവനന്തപുരം പാളയം പള്ളി നമ്മുടെ MLA മാരും മന്ത്രിമാരും ജുമാക്ക് പങ്കെടുക്കുന്ന പാളയം പള്ളിയിൽ റബീഉൽ അവൽ 1-12 വരെ നടക്കുന്ന മീരാദ് പ്രഭാഷണ വരെ സുഹൈർ ചുങ്കത്തറ മൗലവി പ്രസംഗിച്ചിട്ടുണ്ട്. അവിടെ ആ പ്രസംഗം, മീരാദ് പരിപാടി കഴിഞ്ഞ പ്രസംഗം കഴിഞ്ഞ ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഇന്നലെ ഞാൻ നേരിട്ട് അവിടെ പോയി ചോദിച്ചറിഞ്ഞു, അതിന്റെ ഓഫീസിൽ പോയിട്ടുണ്ട്, സുഹൈർ മൗലവി പ്രസംഗിച്ചപ്പോൾ എന്തെങ്കിലും ഭക്ഷണം കഴിച്ചിരുന്നോ മീരാദിന്റെ പ്രഭാഷണം കഴിഞ്ഞിട്ട്? ഓ, പുള്ളിക്കാരൻ ചായയും കടിയും കഴിച്ചാണ് പോയത് പറഞ്ഞു. ആ മീരാദിന് മാത്രം ഭക്ഷണം കഴിച്ചിട്ടുണ്ട് മീരാദിന്റെ പ്രസംഗം കഴിഞ്ഞ്. ഇങ്ങനത്തെ സുഹൈർ മൗലവി ചുങ്കത്തറ ഞാൻ വ്യക്തിപരമായി ബന്ധമുണ്ട്. ഞാൻ ചോദിച്ചു കണ്ടപ്പോ, മൗലവി നിങ്ങൾ മീരാദ് പ്രഭാഷണ പരമ്പരയിൽ പങ്കെടുത്ത് പ്രസംഗിച്ചല്ലോ തിരുവനന്തപുരത്ത്, ഇതൊക്കെ നിങ്ങൾ ഇവിടെ പറയുന്ന അനാചാരം എന്ന് പറയുന്നത് മോശമല്ലേ? ഈ സാധുക്കൾ നിങ്ങൾ വിശ്വസിക്കൂല വെച്ചു. അപ്പൊ ഹമീദ്, ഇപ്രാവശ്യത്തെ കണ്ണൂർ AIR മീരാദ് പ്രഭാഷണം, കേരള ആൾ ഇന്ത്യ റേഡിയോന്റെ റബി ലെവൽ 12 പ്രഭാഷണം ഞാൻ നടത്തുന്നത്, ഇന്ന ഇപ്രാവശ്യത്തെ ആകാമെന്നതാണ്. ഇത് ഇവർക്കൊരു ഉറച്ച നിലപാടില്ല. ഇത്തരം ആളുകൾ അത് ശിർക്കാണ്, ഇത് ശിർക്കല്ല, അത് വിധാത്തല്ല, ഇത് വിധാത്തല്ല, അങ്ങനെ തിരിച്ചും മറിച്ചും പറഞ്ഞ ഇവരെ വിശ്വസിച്ചിട്ട് ഈ പുതിയ പാർട്ടി വിശ്വസിച്ചുകൊണ്ട് 14 നൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം വലിച്ചെറിഞ്ഞു പോകും, എത്രമാത്രം അചിന്തി, എത്രമാത്രം അപകടകരമായിരിക്കും, ബുദ്ധിശൂന്യമായിരിക്കും. നിങ്ങൾ ചിന്തിച്ചു നോക്കി, നമ്മൾ എങ്ങനെ വിശ്വസിക്കുന്നവരെ, എങ്ങനെ ഉൾക്കൊള്ളുന്നു? മാത്രമല്ല, അവരുപ്പെട്ട ഒരു ഗ്രൂപ്പ് ചെതറി 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 പോയിട്ട് എത്തിക്കുന്നോ? സാക്ഷാൽ ചേകനൂർ മൗലവിന്റെ കുഫറിന്റെ വക്കത്തെ തിങ്ങി നിൽക്കാം. സഹീഹുൽ ബുഖാരിയുടെ ഒരുപാട് ഹദീസുകൾ നിരാകരിച്ചുകൊണ്ട് നിഷേധിച്ചുകൊണ്ട് കുഫറിന്റെ ഭാഗത്തേക്ക് എത്തി നിൽക്കുക. സഹീഹുൽ ബുഖാരിയിലെ 70 ഹദീസുകൾ എതിർക്കുക. പഠിച്ചുപോയ അസ്ലഹുൽ കുത്തുബായ കിതാബില്ല, അള്ളാഹുവിന്റെ കിതാബായ ഖുർആൻ കഴിഞ്ഞാൽ ലോകത്തേക്കും സുസമ്മതമായ ഗ്രന്ഥം സഹീഹുൽ ബുഖാരിയ. ആ സഹീഹുൽ ബുഖാരി ഒരു ഹദീസ് പോലും മുസ്ലിം ലോകത്ത് ആരും നിഷേധിച്ചിട്ടില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിലെ പ്രബല ഗ്രൂപ്പ് സഹീഹുൽ ബുഖാരിയുടെ ഹദീസ് ബുദ്ധി ഉൾക്കൊള്ളാൻ പറ്റുന്നതാണ്. അങ്ങനെ ശേഖരൂർ മുജാഹിദ് അങ്ങോട്ട് പോയത്, ശേഖരൂർ സുന്നിയ മുജാഹിദായിരുന്നു. മുജാഹിദ് എന്ന മുജാഹിദ് ടോപ്പ് പണ്ഡിതരായിരുന്നു. ടോപ്പ് പണ്ഡിതരായിരുന്ന വാഴക്കാട് വെച്ച ഫൈമസ് സുന്നി മുജാഹിദ് സംവാദത്തിൽ മുജാഹിദ് പക്ഷത്തെ പണ്ഡിതന്മാരെ നിയന്ത്രിച്ച നായകനായിരുന്നു ശേഖരൂർ മൗലവി. അയാളെ പിന്നെ കുഫ്റക്കട് പോയത് ഹദീസ് നിഷേധിച്ചിട്ട്. അവിടുത്തെ മുജാഹിദ് വേറെ ഗ്രൂപ്പ് പോണത്. ഇങ്ങനെ തിരിച്ചും മറിച്ചും ചിന്നി ചെതറിക്കിടക്കുന്ന ഈ ഗ്രൂപ്പുകളെ വിശ്വസിച്ചുകൊണ്ട് ഈ പുതിയ പുതിയ മൗലവിമാരും ചെറുപ്പക്കാരും പറയുന്ന പ്രഭാഷണം കേട്ടിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ 14 നൂറ്റാണ്ട് കാലത്ത് സ്വഹാബത്ത് പഠിപ്പിച്ച് കൈമാറുത്തുന്ന ഈ വിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന്റെ ആദർശം കളഞ്ഞു കുളിക്കണോ? നിങ്ങൾ ചിന്തിച്ചു നോക്കി, നിങ്ങൾ ഗൗരവമായി ആലോചിച്ചു. ഞാൻ വിശദീകരിക്കുന്ന സമയം ഏറെ ദീർഘിച്ചു പോയി. നമുക്ക് സംശയമുള്ള സുഹൃത്തുക്കൾ സംശയം ചോദിക്കാൻ അവസരം നൽകുമെന്ന് നമ്മൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ഉറപ്പിച്ചും തറപ്പിച്ചും മനസ്സിലാക്കിക്കോ, ഈ മാർഗം ഹക്കിന്റെ മാർഗ. സുന്നത്ത് ജമാഅത്ത് നിങ്ങൾക്ക് നേർക്കുന്നതറിയാം, ഈ സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസാചാരങ്ങൾ നിലനിർത്തുന്ന ആൾക്കാരാണ് നല്ലവരും നല്ലവർ. ഔലിയാക്കൾ, സ്വാധീനങ്ങൾ, ദ്വാ ഹിജാബത്തുള്ള മഹാന്മാർ ഇന്നും എത്ര ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ?
എത്രയെത്ര നല്ല ആളുകളുണ്ട്, ഈ അടുത്ത എത്ര ആളുകൾ മരിച്ചുപോയി, അവർ ഇങ്ങനെ മനസ്സറിഞ്ഞ് ദുആ ചെയ്ത ആ ദുആക്ക് ഇജാബത്ത്. എങ്ങനെ ഈ ദുആക്ക് അവർ നല്ലവരായിട്ടല്ലേ ഇജാബത്ത് കിട്ടുന്നത്? ഞാൻ ആളുടെ പേര് പറയുന്നില്ല, മനസ്സ് വെച്ച് ദുആ ചെയ്താൽ ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന മുസ്തജാബ് ദാവയ ആൾക്കാർ ഇന്നും നമ്മളെ കൂട്ടത്തില്ലേ? സുനീര് ഞങ്ങളുടെ മുജാഹിദ് ദുആക്ക് ഇജാബത്തുള്ള ആളുകൾ പറഞ്ഞിരി, ജമാഅത്തെ ഇസ്ലാം ദുആക്ക് ഇജാബത്തുള്ള ആളുകൾ പറഞ്ഞിരി. ഞാൻ കുറ്റപ്പെടുത്തില്ല അവരെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ദീൻ സുന്നത്ത് ജമാഅത്ത് അനുസരിച്ച് ജീവിക്കുക, നന്നായി സൽക്രമവും ജീവിക്കുന്ന ആളുകള് അവർക്ക് നമ്മൾ കറാമത്ത് കാണുന്നുണ്ട്, ദുആക്ക് ഇജാബത്ത് കാണുന്നുണ്ട്, അതിൽ നഷ്ടതരക്ക് മരിച്ചു പോകുന്നുണ്ട്, അതൊക്കെ വല്ലാത്ത മരണങ്ങളാ. ഞാൻ സംഘടനയുമായി ബന്ധപ്പെട്ട ഒരാളുണ്ട്, കഴിഞ്ഞ 10-26 കൊല്ലക്കാലം സമസ്തയുടെ ഉലമാക്കൾ, സുന്നത്യമാക്കുന്ന ഉലമാക്കൾ മരിച്ചു പോയതിന് ചിലത് ദുസ്സാക്ഷിയാണ്, ചിലതിന്റെ കൂട്ടുകാർ നേരിട്ട് അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. അതൊക്കെ വല്ലാത്ത പാഠങ്ങളാണ് നമുക്ക്. അഭിനന്ദന ഉസ്താദ് കേട്ടി മാനം ശ്രീയാറ് മരിച്ച കൂട്ടത്തിൽപ്പെട്ടൊരു മഹാനാണ്. നമ്മളാഹു ബർക്കതഹു ദർജ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹം 7 കൊല്ലം മുമ്പ് കോഴിക്കോട് ബീച്ചിൽ വെച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാഇന്റെ വലിയ മഹാസമ്മേളനം നടക്കുന്നു, 10-20 ലക്ഷം ആളുകൾ പങ്കെടുത്ത സമ്മേളനം. ആ സമ്മേളനത്തിൽ വെച്ച് അദ്ദേഹം വഫാത്താകുന്നു. അദ്ദേഹത്തെ ഉച്ചക്ക് തന്നെ നെഞ്ചുവേദന അനുഭവപ്പെട്ടു, കോഴിക്കോട് ഹോസ്പിറ്റൽ, നാഷണൽ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. അദ്ദേഹം വൈകുന്നേരം പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കാൻ എന്തായാലും ഡിസ്ചാർജ് വാങ്ങിപ്പോകണം. അദ്ദേഹം 5 മണിക്ക് തിരിച്ചു സമ്മേളനഗതിയിലേക്ക്. അപ്പൊ സമ്മേളനത്തിന്റെ തൊട്ടടുത്തൊരു വീട്, ആ വീട്ടുകാർ മൊത്തം ഒഴിവായി കൊടുത്തിട്ട് ഉസ്താദ്മാർക്കും തങ്ങന്മാർക്കും ഒന്ന് വിശ്രമിക്കാൻ സമ്മേളനം കഴിഞ്ഞു വരെ ഉസ്താദ് ആ വീട്ടിലാണുള്ളത്. സമ്മേളനം സമാപന സമ്മേളനം തുടങ്ങാൻ പോകാൻ മഗ്‌രിബിന്റെ സമയം ഏകദേശമായി തുടങ്ങി. ഞാൻ ഉസ്താദ്മാരുടെ കൂട്ടത്തിൽ അന്ന് ആ വീട്ടിലുണ്ട്. മഹാനായ പാണക്കാട് തങ്ങളും അതുപോലെ ചെറുശ്ശേരി ഉസ്താദും അതുപോലെ വലിയ വലിയ മഹാന്മാരൊക്കെ പറഞ്ഞു. കാണമ്പാടി ഉസ്താദ് അവരെ പറഞ്ഞു, ഞങ്ങൾ സമ്മേളന സ്റ്റേജ് നഗരത്തിലേക്ക് നടക്കാം, മാലുംശേരി മഗ്‌രിബ് സ്റ്റേജിട്ട് വരട്ടെയാണോ, അവർക്ക് അസ്വസ്ഥതയിലേക്ക് അടക്ക. അന്ന് മഗ്‌രിബ് നിസ്കാരത്തിന് ഉസ്താദ് എഴുന്നേറ്റു, ഒതു ചെയ്തു. ഞങ്ങൾ ബാക്കി നിൽക്കുന്ന 4-5 ആളുകളുണ്ട്, ഞങ്ങൾ ഒരു ജമാഅത്തായി മഗ്‌രിബ് നിസ്കരിച്ചു. ഉസ്താദ് ചോദിച്ചു, പോണോ? പോണ്ടേ? ഉസ്താദ് താല്പര്യമാണെങ്കിൽ പോകാൻ, നല്ല അസ്വസ്ഥത ഉണ്ട്. ഞാനിവിടെ കാത്തു നിൽക്കാൻ പ്രത്യേക കാരണം, ഉസ്താദ് നമ്മുടെ നേതാവാണെന്ന് മാത്രമല്ല സമസ്ത കേരള ജംഇയ്യത്തിന്റെ സെക്രട്ടറിയാണ്, വിദ്യാഭ്യാസ ബോർഡ് ജനറൽ സെക്രട്ടറിയാണ്, സുന്നി അഫ്ഗാന്റെ ചീഫ് എഡിറ്ററാണ്, നമ്മളെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പണ്ഡിതൻ. ഞാൻ ഉസ്താദിന്റെ മകളെയാണ് കല്യാണം കഴിച്ചത്, അങ്ങനെ ബന്ധം കൂടിയിട്ട് ഞമ്മൾ താല്പര്യമാണെങ്കിൽ പോയി നോക്കാം എന്നാ പോകാം. പോയി സമ്മേളന സ്റ്റേജിലിരുന്നു, ഭയങ്കര പ്രകൃതിച്ചൊലികളോടുകൂടി സദസ് ഏറ്റു സ്വാഗതം ചെയ്തു. സ്വാഗതം അദ്ദേഹം പറയേണ്ടത്, പക്ഷേ ഈ അസ്വസ്ഥ ഒന്ന് സ്വാഗതം പറയാൻ മറ്റു ഉസ്താദിനെ ഏൽപ്പിച്ചു. സമ്മേളന പരിപാടികൾ ഇങ്ങനെ കഴിഞ്ഞു മുന്നോട്ട് പോകാം, അദ്ദേഹം സ്റ്റേജിലിരിക്കാം. കിടക്കടയെ ചുടുവെള്ളം തരാൻ പറയും, ചുടുവെള്ളം കൊടുക്കും, ക്ലാസ്സിൽ കൊടുക്കാൻ നല്ല ചൂടുള്ളതാണ്, നല്ല വേദന ഉണ്ട് മനസ്സിലായിട്ട് സഹിച്ച അദ്ദേഹം ഇരുന്നു. സമ്മേളനത്തിന്റെ ഏകദേശം ലാസ്റ്റ് എത്തിയപ്പോൾ അദ്ദേഹം എഴുന്നേറ്റു, കൈകൊണ്ട് ഇങ്ങനെ പോകാൻ വാങ്ങി കാണിച്ചു. നമ്മൾ കൂടെ ഒപ്പിറങ്ങി, അദ്ദേഹം നടന്നിറങ്ങി ആംബുലൻസ് തൊട്ടടുത്തുണ്ട്, കാരണം സമ്മേളന ആംബുലൻസ് ഉണ്ടാവുമല്ലോ, നേരെ ആംബുലൻസിലേക്ക് അപ്പൊ എടുത്താണ് അദ്ദേഹത്തെ എന്ത് ചെയ്ത് ഇങ്ങനെ വെച്ചത്. ആളുകൾ സന്തോഷമോ ആ സ്ട്രെച്ചറിൽ കിടത്തി. ഇപ്പുറത്തെ സീറ്റിൽ എന്നെ പോലുള്ള 5-6 ആളുകൾ കയറിയിരുന്നു, മുൻ സീറ്റിൽ കുറച്ചാളിരുന്നു. അപ്പൊ ഉസ്താദിന് അസ്വസ്ഥത കൂടി, ആംബുലൻസ് വിട്ടു. ഉസ്താദ് ഇങ്ങനെ ഒഴിഞ്ഞു കൊടുത്തുകൊണ്ടേയിരുന്നു ഞങ്ങൾ. അതിനിടയിൽ 1-2 മിനിറ്റോടൊക്കെ കഴിഞ്ഞു ഉസ്താദ് പറഞ്ഞു, അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരു 3-4 തവണ കൃത്യമായി ഞാൻ ഓർക്കുന്നില്ല, ഉറക്കെ കെലിമ ചൊല്ലി. കെലിമ ചൊല്ലിയിട്ട് ഉസ്താദിന്റെ പല്ല് വെപ്പുവല്ല, ആ വെപ്പുവല്ല് 2 ഊരിയിട്ട് ഈ വിനോദിന്റെ കൈകൾ തന്നു. പിന്നെ ഉസ്താദ് നിശ്ചലായി, കണ്ണടഞ്ഞു. എന്റെ സുഹൃത്തുക്കൾ ചോദിച്ചു, ഇനി ഒഴിഞ്ഞു കൊടുക്കണോ കൊടുക്കണ്ടേ? നമുക്കൊന്നും പറയാൻ കഴിയുന്നില്ല, മരിച്ചു നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. നിമിഷങ്ങൾ കഴിഞ്ഞു നാഷണൽ ഹോസ്പിറ്റലിലെത്തി, ഡോക്ടർ നോക്കി, ഞങ്ങൾ പറഞ്ഞു പോയല്ലോ എന്നോ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഉസ്താദ് അവസാനം പറഞ്ഞ വാക്ക് ഞങ്ങൾ 5-8 ആളുകൾ സാക്ഷിയാണ്. അത് ഉസ്താദ് ഉറക്കെ ചൊല്ലിയ ഉസ്താദ് വലിയ സന്ദേശം നമുക്ക് നൽകുന്നത്. സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസിൽ മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖല ജന്ന, ഒരാളുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹാണെങ്കിൽ അവൻ ആൾറെഡി സ്വർഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു എന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. ഉസ്താദ് അവസാനം വരെ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഓടി നടന്ന് പ്രസംഗിച്ചു, കഠിനാധ്വാനം ചെയ്ത് അവസാനം ഈ സമ്മേളനത്തിന് സ്വാഗത സംഘം ജനറൽ കൺവീനറ ആ ഉസ്താദ് കെലിമ ചൊല്ലിട്ടാ മരിച്ചത്. ഈ മാർഗ ഹക്ക സഹോദരന്മാരെ, ഉസ്താദ് ഒരുപാട് എഴുതിയിട്ടുണ്ട്. അവസാനം എഴുതിയ പുസ്തകം ഏതാണ്? കിതാബ് മംഗൂലു മിൻ മദഹ് റസൂലുള്ളാഹി റസൂലുള്ളാഹി ഒരു മൗലിദ. ആ മൗലിദത്തിന്റെ ബേസിൽ അദ്ദേഹം രചിച്ചിട്ട് റസൂലുള്ളാഹി റൗദന മുമ്പിൽ ഇങ്ങനെ ഇന്ന് ചൊല്ലിയിട്ട് ഭവ്യതകൾ ചൊല്ലിയിട്ട് ഉസ്താദ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, അത് ക്രോഡീകരിച്ച് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മൗലിദ് ശിർക്കാണെങ്കിൽ ഉസ്താദ് കെലിമ ചൊല്ലി മരിക്കുമോ സുഹൃത്തുക്കളെ?
സുന്നത്തിന് മാത്രം മാർഗം അസത്യമാണെങ്കിൽ ഉസ്താദ് കലിമ ചൊല്ലി മരിക്കോ? ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഉറക്കെ ഉച്ചരിച്ചൂടെ ഉസ്താദ് തെളിയുന്ന സന്ദേശം എന്താ? ഇതാ ഞാൻ പ്രതിദാനം ചെയ്യുന്ന ആദർശം 100% സത്യമാണെന്ന് നിങ്ങൾ സാക്ഷി എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ് ആ കലിമ ഉറക്കെ ചൊല്ലി മരിച്ചത്. അത് കണ്ണീർ മഹാനായ മാനുഷ്യർ മാത്രമല്ല, ഷംസുലം അങ്ങനെ വഫാത്തായത്. ഷംസുലിന്റെ കൂടെ ആൾക്കാർ ഇങ്ങനെ ചുറ്റും നിൽക്കുക, അദ്ദേഹം ഇങ്ങനെ വിക്രി ചൊല്ലിക്കൊണ്ടേ കാര്യങ്ങൾ സുബഹിന്റെ ബാങ്ക് വിളിച്ചു. സുബഹിന്റെ ബാങ്ക് വിളിച്ചപ്പോ അദ്ദേഹത്തെ കയ്യിൽ തസ്ബീഹിന്റെ മാല ഉണ്ട്. ആ മാല ഇങ്ങനെ പിടിച്ചിട്ട് അപ്പൊ സ്റ്റോപ്പാക്കി. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഈ ബാങ്കിൽ ഇജാബത്ത് കൊടുത്തു. അവസാനം മുഅദ്ദിൻ മറുപടി കയ്യിന്ന് തസ്ബീഹിന്റെ മാലയുടെ വീണു. നോക്കുമ്പോ ആള് വഫാത്തായി. ഇമ്മാതിരി ആൾക്കാരാ അവരൊക്കെ, ഇമ്മാതിരി ആൾക്കാരാ. ഞാൻ സാമ്പിൾ പറഞ്ഞതാ. ഇനി അവർക്കൊന്നു പോകണം, നിങ്ങളെ നാട്ടിൽ തിരിക്കും. നിങ്ങളുടെ നാട്ടിൽ സുന്നത്തിന് മാറ്റം നന്നായി ജീവിച്ച് മരിച്ചു ആളുകളാണെങ്കിൽ ഈ ദിക്റും ഈ മൗലൂദും ഈ റാത്തിബും ഈ ഹദ്ദാദും ഈ ഖുതുബിയത്തും അഞ്ചു തരം പള്ളിക്ക് ജുമാഅത്തും ജമാഅത്തിനൊക്കെ പോയി നിസ്കാരത്തിന് ശേഷം സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാഹി ദിക്റും ദുആക്കും നടത്തി മരിച്ചുപോയ ആൾക്കാർ നന്നായി മനസ്സിലാവും. ഇങ്ങനെ ആലോചിച്ചോക്കാനും നിങ്ങളൊക്കെ പരക്കുറിച്ച് കലിമ ചൊല്ലി മരിച്ചിട്ടുണ്ടാവും. ആരൊക്കെ മരിച്ചവരോ ചിരിച്ചിങ്ങനെ കിടക്കുന്നുണ്ട്. അവസാനത്തെ ദൃശ്യം ക്ഷാമുഖത്തിന്റെ ഭാവം കാണും, ചിരിച്ചിങ്ങനെ കിടക്കും. നമുക്കൊക്കെ ഒരുപാട് അനുഭവങ്ങളാണ്. അതുകൊണ്ട് ഈ മാർഗത്തെ കുറിച്ച് സന്ദേഹം വേണ്ട, സംശയം വേണ്ട. അള്ളാഹു പിശാചു മുഖേന മനുഷ്യനെ വഴിതെറ്റിപ്പിക്കാൻ എപ്പോഴും ശ്രമിക്കും. ആ ശ്രമത്തിന്റെ ഭാഗമായി നമ്മുടെ നാട്ടിൽ ആരും എന്ത് ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നെങ്കിലും അതിലൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. അന്നാലും പതിനൊണ്ട് ഈ നാടിനൊരു കുഴപ്പം സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ആരും എന്ത് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചാലും ശരി, നമ്മളതിന് സഹകരിക്കാനും വിജയിപ്പിക്കാനും പോകേണ്ടതില്ല. അതൊക്കെ തൽക്കാലം കുറച്ചൊക്കെ നടക്കും, പിന്നെ നിൽക്കും. അള്ളാഹു ഈ നാടിനെയും നാട്ടുകാരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. സുന്നത്ത് ജമാഅത്തിനെ ഭദ്രമായി നിലനിർത്തി ഈ രാജ്യത്തിന്റെ പൂർവികമായ പൈതൃകവും പാരമ്പര്യവും മാലിക് ദിനാറിന്റെ ഈ നാടിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നബിത്തങ്ങളുടെയും മാലിക് ദിനാറിന്റെയും അനുചരന്മാരുടെയും സ്വഹാബത്തിന്റെയും വരക്കത്തുകൊണ്ട് എന്നും കാത്തുരക്ഷിച്ച് സുന്നത്ത് ജമാഅത്തിന്റെ വൃത്തത്തിൽ ഉറപ്പിച്ചു നിർത്തി യഥാർത്ഥ മുസ്ലിമുകളായി ജീവിച്ച് അവസാനം യഥാർത്ഥ മുഅ്മിനുകളായി ഈമാൻ സലാമത്തായി മരിച്ചു പോകുന്ന ഗണത്തിൽ ഉൾപ്പെടുത്തി നാം ഏവരെയും രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആണെന്ന് മാത്രം ദുആ ചെയ്തുകൊണ്ട് വലിയ പ്രകടനം ഇങ്ങനെ അവസാനിപ്പിക്കുന്നു. എന്റെ സുഹൃത്തുക്കൾക്ക് സംശയം ചോദിക്കാം. പ്രത്യേകിച്ചും ഈ പ്രദേശത്ത് മുജാഹിദ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രവർത്തന മനസ്സറിഞ്ഞ പറഞ്ഞത് എനിക്കവിടെ വെറുപ്പില്ല. കാരണം മനുഷ്യരെ സാഹചര്യം വൈദഗ്ധിക്കുന്നത് അങ്ങനെ തെറ്റിദ്ധരിച്ച് ഇതാണ് ശരിയെന്ന് ഉറച്ചു നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത്തരം ആളുകൾക്ക് സംശയം ചോദിക്കാൻ തുറന്ന അവസരമാണ്. ഒരാളെയും ഒരു നിലയിലും നിരുത്സാഹപ്പെടുത്തുകയോ പുച്ഛിക്കുകയോ അവഗണിക്കുകയോ പരിഹരിച്ചുക അതൊന്നും ദീനിൽ പെട്ടതുമല്ല. അങ്ങനെ നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. ഇൻഷാല്ലാ നിങ്ങൾക്ക് അന്തസ്സായി വരാം, ചോദിക്കാം. മാന്യമായി നമുക്ക് ആ വിഷയം സംശയമാരണം നടത്തി നമുക്ക് ദുആ ചെയ്ത് അവസാനിപ്പിക്കാം. പിന്നെ ഒറ്റ കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, ഞാൻ ഈ സൂചിപ്പിച്ച കേരളത്തിലെ സുന്നത്ത് ജമാഅത്തിനെ നിലനിർത്തുന്നതിൽ കഠിനതര യത്നം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന 9 പതിറ്റാണ്ടുകാലത്തെ പാരമ്പര്യമുള്ള മഹാന്മാരായ ഔലിയാക്കും ആരിഫീങ്ങും സ്ഥാപിച്ച വലിയ സംഘടന സമസ്ത കേരള ഗമ്യത്തോടുമാണ്. ആ സമസ്ത കേരള ഗമ്യത്തോടെ മഹത്തായ 90-ാം വാർഷിക മഹാസമ്മേളനം ആലപ്പുഴയുടെ പ്രവിശാലമായ ബീച്ചിൽ ഈ തൊട്ടടുത്ത ഫെബ്രുവരി 2-ാം വാരം നടക്കുക. ഫെബ്രുവരി 11-14 അത് വലിയ സമ്മേളനമായിരിക്കും. 10-ഓ 20-ഓ 25-ഓ 100 ആളുകളുണ്ടാവും. ഞാൻ നേരത്തെ ഉസ്താദ് മരിച്ച ആ സമ്മേളനം പറഞ്ഞ പോലെ സമസ്തയുടെ സമ്മേളനം. ഞാൻ അതിലേക്ക് നിങ്ങളൊക്കെ ക്ഷണിക്കാം. എല്ലാ ആണുങ്ങളെയും സഹോദരിമാർക്ക് വേണ്ടി നിങ്ങളവിടെ ചെന്ന് ദുആ ചെയ്താൽ മതി. അവർക്ക് നിന്ന് സീഡി എത്തിച്ചു കൊടുത്താൽ മതി. ആ സമ്മേളനകരിൽ ചെന്നാൽ നിങ്ങൾ ഒരുപാട് പുതിയ പുതിയ ചിന്തയൊന്നും കിട്ടൂല, പഴയ തന്നെ കിട്ടുക. പക്ഷെ ഒരു കാര്യം കിട്ടും, ഞാൻ ഉറപ്പ് തരാ, അവിടെ ഒരു ദുആ ഉണ്ടാവും. ആ ദുആക്ക് ആമീനെടുക്കുന്ന കൂട്ടത്തിൽ ഒരു പക്ഷെ സ്റ്റേജിൽ അവരെ കാണുന്നതില്ല. സ്റ്റേജിലുള്ളവരുണ്ടാവും, അള്ളാഹുവിന്റെ ഔലിയാക്കളും ആരിഫീങ്ങളും സ്വാദിഹീങ്ങളും ഒരുപാട് ദുആക്ക് ഉത്തരം കിട്ടുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ എനിക്കറിയാം മഹാനായ കന്യാ മൗല ഖദ്സല്ലാഹു സുർഹുൽ അസീസ് ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ, അദ്ദേഹം നമ്മുടെ സമ്മേളനത്തിൽ വരാറുണ്ട്, പക്ഷെ സ്റ്റേജിലിരിക്കൂല. മഹാൻ തൃപ്പൻസ് മുഹമ്മദ് ബസ്ലിയാർ നവർ അള്ളാഹു മറക്കാൻ ദറജ അള്ളാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ, നമ്മുടെ സമ്മേളനങ്ങളിൽ വരാറുണ്ട്, സ്റ്റേജിൽ കാണൂല. ആ തരത്തിൽ ജീവിച്ചിരുന്ന വലിയ മഹാന്മാർ ഇപ്പോഴും ഉണ്ട്, അവരൊക്കെ ആ സമ്മേളനഗരി ഉണ്ടാവും. അവരൊക്കെ കൂട്ടത്തിൽ നമ്മൾ ദുആ കാണിക്കുക, അവരെല്ലാവർക്കും ദുആ ചെയ്യുക. ആ ദുആ ഫലവത്തായിരിക്കും. ഒരു 100 വട്ടം ആശുപത്രി കൊണ്ടുപോയിട്ടും കുട്ടിന്റെ രോഗം സുഖമായിട്ടില്ല. പ്രയാസപ്പെടുന്ന ആൾക്കാരില്ലേ? കുടുംബത്തിലെ ഒരു പ്രശ്നം, സങ്കീർണമായ പ്രശ്നം കാലങ്ങളായി തീരുന്നില്ല, എങ്ങനെ പരിഹരിച്ചിട്ട് തീരുന്നില്ല. ഇമ്മാതിരി ദുഃഖങ്ങളും സങ്കടങ്ങളുമായി നടക്കുന്ന സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ സഹോദരന്മാരെ നിങ്ങൾ ആ സമ്മേളനങ്ങളിൽ അയച്ച് അതിൽ പങ്കെടുത്ത് ആ ദ്വായിൽ കൂടാൻ നിങ്ങൾ ഏർപ്പാട് ചെയ്യുന്ന ഒരു വലിയ സംഘമായിരിക്കും.
അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻഷാല്ല നമുക്ക് ഈ സംശയ നിവാരണം ഉള്ള ആളുകളുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഇൻഷാല്ല കൂടുതൽ വൈകൂല നമുക്ക് ഉടനെ ദുആ ചെയ്ത് ഇൻഷാല്ല അവസാനിപ്പിക്കുക. ദുആ വളരെ പ്രധാനമാണ്, കാരണം കിട്ടുന്ന ചാൻസ് നമ്മൾ ദുആക്ക് ഉപയോഗപ്പെടുത്തിയ വലിയ ലാഭമായിരുന്നു. പുനൂത്ത് സംബന്ധമായ ഒരു സംശയമാണ് ഇപ്പൊ നിലവിൽ വന്നിട്ടുള്ളത്. പുനൂത്തിനെ സംബന്ധിച്ച് ഞാൻ നിങ്ങൾ സൂചിപ്പിച്ചു നേരത്തെ ഇസ്ലാമിൽ രണ്ട് അല്ല, ഇസ്ലാമിൽ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും മഹാന്മാരായ സ്വഹാബത്താണ് വിശദീകരിച്ചത്. സ്വഹാബത്ത് വിശദീകരിച്ചിടത്ത് എല്ലാം ഒരഭിപ്രായം തന്നെയാണ്. അപൂർവം ചില കേസുകൾ, റയർ കേസുകൾ രണ്ട് അഭിപ്രായം വന്നിട്ടുണ്ട്. സുബഹിസ്കാരത്തിന്റെ പുനൂത്തിനെ സംബന്ധിച്ച് രണ്ട് അഭിപ്രായം വന്നിട്ടുണ്ട്. ഒന്ന് സുബഹിന്റെ പുനൂത്ത് സുന്നത്താണ്, ഒന്ന് സുബഹിന്റെ പുനൂത്ത് സുന്നത്തില്ല. അങ്ങനെ രണ്ട് അഭിപ്രായമുണ്ട് ഇസ്ലാമിക ലോകത്ത്. രണ്ടും ശരിയാണ്, മദ്ഹബുകളൊക്കെ ശരിയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഷാഫി മാലിക്കി മദ്ഹബുൽ സുബഹിക്ക് പുനൂത്ത് സുന്നത്താണ്. ശരിക്കും ഷാഫി മാലിക്കി മദ്ഹബുൽ സുബഹിക്ക് പുനൂത്ത് സുന്നത്താണ്. എന്നാൽ ഹനഫി ഹംബലി മാലിക്കൽ സുബഹിക്ക് പുനൂത്ത് സുന്നത്തില്ല. ഇത് രണ്ടിനും അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും ഹദീസുകളുണ്ട്. അപ്പോഴാണ് ഈ വൈരുദ്ധ്യം വരുമ്പോഴാണ് മഹാന്മാർ ആ സ്വഹാബത്തിൽ വ്യത്യസ്ത അഭിപ്രായം വരുന്നത്. അതുകൊണ്ട് തന്നെ ഹദീസിന്റെ കിതാബുകൾ കാണാം, ബാബുമാ ജാഅ ഫിൽ ഖുനൂത് ഫിൽ ഫജ്ലി, സുബ്ഹി നിസ്കാരത്തിന് ഖുനൂത് സുന്നത്താണ് എന്ന് സംബന്ധിച്ച് വന്ന ഹദീസുകൾ പഠിപ്പിക്കുന്ന അധ്യായം. അങ്ങനെ തന്നെ ബാബു കാണാം. തൊട്ടപ്പുറത്ത് വേറെ അധ്യായം കാണാം, ബാബുമാ ജാഅ ഫി തർക്കി സുബ്ഹി ഫി തർക്കി ഖുനൂത് ഫി സലാത്തി ഫജ്ലി, സുബഹി നിസ്കാരത്തിൽ കുനൂത്ത് ഒഴിവാക്കാം എന്ന് പറയുന്ന ബാബ് അധ്യായം. രണ്ട് തരം ഹദീസുകളുണ്ട്. ഈ രണ്ട് തരം ഹദീസുകൾ എന്നത് കൊണ്ട് സ്വഹാബത്ത് ഈ വിഷയത്തിൽ രണ്ട് കാഴ്ചപ്പാട് തരാം. വളരെ കൃത്യമായി പറഞ്ഞാൽ ഫദഹബ അക്സറു നാസി മിന സ്വഹാബ വതാബിഈൻ ഫമൻ ബഅദഹും മിൻ ഉലമാഇൽ അംസാർ, സ്വഹാബത്തിൽ നിന്നും താബിഈകളിൽ നിന്നും അവരുടെ കാലശേഷമുള്ള ലോക പണ്ഡിതന്മാരിൽ നിന്നും അക്സറു നാസ് ഭൂരിപക്ഷം പണ്ഡിതന്മാരും അഭിപ്രായപ്പെട്ടത് അല ഇസ്ബാത്തിൽ ഖുനൂത് ഫിഹ സുബ്ഹിക്ക് ഖുനൂത് സുന്നത്താണ്. ആ സുന്നത്താണെന്ന അഭിപ്രായക്കാരാണ് സിദ്ദീഖ് അബൂബക്കർ സിദ്ദീഖ് വ ഉമർ ബിൻ ഖത്താബ് വ ഉസ്മാൻ ബിൻ അഫ്ഫാൻ വ അലി ബിൻ കർറമല്ലാഹു വജഹ വ അമ്മാർ ബിൻ യാസിർ വ ഉബൈദ് ബിൻ കഅബ് വ അബൂ മുസ്ലിം അശ്അരി വ ഇബ്നു അബ്ബാസ് വ അനസ് ബിൻ മാലിക് വ ആയിഷ റളിയല്ലാഹു തആലഹു അൻഹു മജ്മഈൻ, അല്ലാഹു സംതൃപ്തിയ മഹാന്മാരിൽ വർഷിക്കുമാറാകട്ടെ. അവരൊക്കെ വലിയ വലിയ സ്വഹാബികളൊക്കെ സുബഹി ഖുനൂത് സുന്നത്താണ്. ഇതുപോലെ സുബഹി ഖുനൂത് സുന്നത്തില്ല എന്ന് പറയുന്ന പ്രഗത്ഭരായ മഹാന്മാരായ സ്വഹാബത്തും ഇമാമുകളും അവരുണ്ട്. അതുകൊണ്ട് ഇസ്ലാമിക ലോകത്ത് രണ്ട് മദ്ഹബ് ഖുനൂത് സുന്നത്താണ് പക്ഷത്ത, രണ്ട് മദ്ഹബ് സുന്നത്തില്ല പക്ഷത്ത. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മുജാഹിദിന്റെ അഭിപ്രായം ഒന്നുമല്ല, അതും ഒരു ബന്ധമല്ല. സുബഹിക്ക് ഖുനൂത് സുന്നത്തുണ്ട് എന്ന് പറയുന്നവരുടെ തെളിവ് പ്രബലമാണെന്ന് ആർക്കറിയാം? സുന്നത്തില്ല എന്ന് പറയുന്ന ഇമാമികൾക്കറിയാം. ബലാബലം നോക്കിയിട്ട് കൂടുതൽ മുൻഗണന തന്നെ ഉള്ളൂ. അതുകൊണ്ട് സുബഹിക്ക് ഖുനൂത് സുന്നത്തില്ല എന്ന് പറയുന്ന മദ്ഹബിന്റെ ഇമാമുകളും സുന്നത്തുണ്ട് എന്ന് പറയുന്ന മഅ്മൂമികളെ പരിഗണിക്കും, കാരണം അവർക്ക് സുന്നത്തല്ലേ. അത് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഉദാഹരണം, മക്കത്തെ മസ്ജിദുൽ ഹറാം, അത് ഹംബലി മദ്ഹബ. ഹംബലി മദ്ഹബിൽ സുബഹിക്ക് ഖുനൂത് സുന്നത്തില്ല. പക്ഷേ ഹംബലി മദ്ഹബിന്റെ ഇമാമ് മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ എഴുത്തിനാല് സുബഹിക്ക് റബ്ബനാ ലക്കൽ ഹംദ് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു റബ്ബനാ അതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറ ഹസന വഖിനാ അദാബ്